വെൽക്കം ടു ഓൺലൈൻ ക്ലാസ്സസ്. ഓക്കെ, അപ്പോൾ മാത്തമാറ്റിക്സ് നമ്മൾ നെക്സ്റ്റ് ഒരു ചാപ്റ്ററിലേക്ക്, പുതിയ ഒരു ന്യൂ ചാപ്റ്ററിലേക്ക് കടക്കാൻ പോവുകയാണ്. ഓക്കെ, നമ്മളെ ചാപ്റ്റർ പേരാണെന്ത്? സെറ്റ്സ്. ഓക്കെ, സെറ്റ്സ് ക്ലിയർ. ഓക്കെ, നമ്മളെ സെറ്റ് എന്ന വേർഡ് നിങ്ങളത് മുന്നൊന്നും പഠിച്ചിട്ടുണ്ടാവില്ല. ഓക്കെ, നമ്മളെ സെറ്റ് എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പാണെന്ത് സെറ്റ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ, ഇപ്പം നിങ്ങൾ ഇപ്പോൾ സൂപ്പർ മാർക്കറ്റൊക്കെ പോവുകയാണെങ്കിൽ അപ്പോൾ ഇവിടെ നമുക്ക് ബാഗ് വേണം. പ്ലസ് വൺ ഇപ്പോൾ സ്കൂൾസിൽ സ്റ്റാർട്ട് ചെയ്യാൻ ബാഗ്, അതുപോലെ ബുക്സ്, അതുപോലെ ഓരോ സാധനം വാങ്ങിക്കേണ്ടി വരുമല്ലോ അല്ലേ. നമുക്ക് അങ്ങനെയാണെങ്കിൽ നമുക്ക് ചെയ്യാം, ഞാൻ ബാഗ്, അപ്പോൾ ബാഗിൽ നിന്നുണ്ട് ഒരു ഗ്രൂപ്പ് ഉണ്ടാവുമല്ലോ അല്ലേ, ബുക്സ് നിന്നുണ്ട് ഗ്രൂപ്പ് ഉണ്ടാവുമല്ലോ അല്ലേ. അപ്പോൾ ഓരോ ഗ്രൂപ്പ് ഓരോ ഭാഗത്ത് ഉണ്ടായിരിക്കും അല്ലേ, ബാഗ് ഒരു ഭാഗത്ത്, ബുക്സിൽ ഭാഗത്ത്, വാട്ട് ബോട്ടിൽ ഭാഗത്ത്, അങ്ങനെ ഓരോ ഓരോ ഐറ്റംസ് ഓരോ ഭാഗത്ത് ഉണ്ടാവില്ല. നമുക്ക് ആ ഗ്രൂപ്പായി നമുക്ക് എന്താ പെട്ടെന്ന് നമുക്ക് സാധനം പിക്കപ്പ് ചെയ്യാൻ പറ്റില്ലല്ലോ അല്ലേ. ബുക്ക് ബാഗ് ആണെങ്കിൽ ആ ബാഗിൻ്റെ ഭാഗത്ത് അവിടെ നിന്ന് ബാഗ് എടുക്കുക, ബുക്ക് ആണെങ്കിലോ ബുക്ക് എടുക്കുക. നമുക്ക് എന്ത് സാധനമാണെങ്കിലും എന്ത് ചെയ്യുക, ഗ്രൂപ്പായിട്ട് നമുക്ക് എന്ത് ചെയ്യുക, പെട്ടെന്ന് പറയാൻ പറ്റില്ല. അപ്പം സെറ്റ് പറയുന്നത് ഗ്രൂപ്പാണെന്ന് സെറ്റ്. ഓക്കെ, ഓക്കെ, സെറ്റിൻ്റെ ഡെഫിനിഷൻ ആണെന്ത്, എ സെറ്റ് ഇസ് എ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്റ്റ് എന്നാണ് സെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, എ സെറ്റ് ഇസ് എ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്റ്റ് ആണ് സെറ്റ്. സെറ്റിന്റെ ഡെഫിനിഷൻ ആണ് സെറ്റ്. ഡെഫിനിഷൻ, എ വെൽ ഡിഫൈൻഡ്, എ വെൽ ഡിഫൈൻഡ്, എ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ്, എ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് എന്താണ് ഒബ്ജക്റ്റ് ആണ് നമ്മൾ സെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, എ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ് ഇസ് കോൾഡ് എന്താണ് സെറ്റ് എന്ന് പറയാം. നമുക്ക് എന്ത് വേണം, ഇവിടെ ഒരു വെൽ ഡെഫിനിഷൻ മസ്റ്റ് ആണ് സെറ്റ്. എ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്ട് ഇസ് കോൾഡ് എന്ന് നമുക്ക് സെറ്റ് എന്ന് ഡിനോട്ട് ചെയ്യാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമുക്കറിയാം. ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മൾ നാച്ചുറൽ നമ്പർ കേട്ട പഠിച്ച നമ്മളെ നാച്ചുറൽ നമ്പർ അല്ലെ, നമുക്ക് ഒരുപാട് നമ്പേഴ്സ് പഠിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലെ. നാച്ചുറൽ നമ്പർ അത് പറഞ്ഞു കേട്ടോ മക്കളെ, എൻ എന്ന് പറഞ്ഞാൽ എൻ സച്ച് ദാറ്റ്. നമ്മളെ എൻ എന്താ മീൻ ചെയ്യടാ, എൻ മീൻ ചെയ്യുക സെറ്റ് ഓഫ് പറയുന്നത് നാച്ചുറൽ നമ്പർ ആണ്. സെറ്റ് ഓഫ് എന്താണ്, നാച്ചുറൽ നമ്പർ. കെ സെറ്റ് ഓഫ്, സെറ്റ് ഓഫ് എന്താണ് നാച്ചുറൽ നമ്പർ. നാച്ചുറൽ നമ്പർ നിങ്ങൾക്ക് പരിചയമുണ്ട് മക്കളെ. നാച്ചുറൽ നമ്പർ നാലാണത് സ്റ്റാർട്ടിങ് വരിക അല്ലെ, എന്താ സ്റ്റാർട്ടിങ് വരിക, വൺ ടു ത്രീ ഫോർ എക്സെട്ര എന്താണ് നമ്മൾ നാച്ചുറൽ നമ്പർ. ഓക്കെ, അതേപോലെ നമുക്ക് ഡബ്ല്യു സച്ച് ദാറ്റ് അല്ലേ. ഡബ്ല്യു എന്താണ്, ഡബ്ല്യു ആണ് ഡബ്ല്യു ഹോൾ നമ്പേഴ്സ് ആണ് നമ്മൾ ഡബ്ല്യു. ഓക്കെ, ഡബ്ല്യു എന്താണ് ഹോൾ നമ്പേഴ്സ്. ക്ലിയർ, ഹോൾ നമ്പേഴ്സ് ആണെങ്കിൽ നമ്മൾ ഡബ്ല്യു എന്ന് പറഞ്ഞാൽ ഹോൾ നമ്പേഴ്സ് എന്നിട്ടുണ്ടെയാണ് ഡബ്ല്യു. ഓക്കെ, എന്താണ് ഹോൾ നമ്പേഴ്സ് എന്നാല്, ഹോൾ നമ്പേഴ്സ് മീൻ ചെയ്യുന്നത് സീറോ വൺ ടു ത്രീ എക്സെട്ര ഇതാണെന്ത് ഹോൾ നമ്പേഴ്സ്. ക്ലിയർ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് വേണ്ടത് സെഡ്. ഓക്കെ, സെഡ് നിങ്ങൾക്ക് ഇവിടെ പരിചയമുണ്ടോ, എന്താ സെഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇൻഡിജർ ആണെന്ന് നമുക്ക് സെഡ്, ഇൻഡിജേഴ്സ് ആണെന്ത് സെഡ്. ഓക്കെ, ഇൻഡിജേഴ്സ്, ഇൻഡിജർ ആണെന്ത് സെഡ്, ഇൻഡിജർ ഇസ് കോൾഡ് എന്താണ് സെഡ് എന്ന് പറയാം. നമുക്ക് സെഡിൽ എന്ത് വരുന്നത് വരാം, നെഗറ്റീവ് നമ്പേഴ്സ് വരാം, പിന്നെ സീറോ വരാം, എന്ത് വരാം പോസിറ്റീവ്, നെഗറ്റീവ് സീറോ പോസിറ്റീവ് ആണെങ്കിൽ വരാം ഇൻഡിജേഴ്സ്. ദാറ്റ് ഈസ് വൺ എക്സെട്ര അല്ലെ. നെഗറ്റീവ് ടു വരാം, നെഗറ്റീവ് വണ് വരാം, സീറോ വരാം, വണ് വരാം, ടു വരാം, ത്രീ എക്സെട്ര, ഇതാണെന്ത് ഇൻഡിജേഴ്സ്. ഓക്കെ, നെഗറ്റീവ് ഉണ്ട്, പിന്നെ ആരാണ് പോസിറ്റീവ് ഉണ്ട്, എന്തുണ്ട് സീറോ ഉണ്ട്, ആരാണ് ഇൻഡിജേഴ്സ്. ഓക്കെ, എഗെയിൻ മിക്സ് വേണ്ടത് Q ആണ്. എന്താണ് Q മീൻസ്, Q എന്താണ് റാഷണൽ നമ്പേഴ്സ് ആണെന്ത് ക്യൂ അല്ലെ, റാഷണൽ നമ്പേഴ്സ് ആണെന്ത് Q എന്ന് പറഞ്ഞാൽ റാഷണൽ നമ്പേഴ്സ് ആണ് Q കേട്ടോ, റാഷണൽ നമ്പേഴ്സ്. ഓക്കെ, എന്താ Q മീൻസ് ചെയ്യുക, P by Q ഫോമിലേക്ക് എഴുതാൻ പറ്റുന്ന നമ്പേഴ്സ് ആണെന്ത് റാഷണൽ നമ്പേഴ്സ്. ഓക്കെ, പി ബൈ ക്യൂ ഫോം ആണ്, അപ്പൊ എല്ലാ നമ്പേഴ്സ് ഉണ്ടായിരിക്കും ഇതിൽ അല്ലെ. പി ബൈ ക്യൂ ഫോമിൽ ഏതാ പറ്റുന്ന നമ്പേഴ്സ് ആണെന്ത് റാഷണൽ നമ്പേഴ്സ്. ഓക്കെ, എഗെയിൻ നമുക്ക് ആറ് മീൻ ചെയ്യാം, ആറ് എന്ന് വരിക റിയൽ നമ്പേഴ്സ് ആണ്. എന്താണ് റിയൽ നമ്പേഴ്സ്? ഓക്കെ, റിയൽ നമ്പേഴ്സ്. ഓക്കെ, ഇവിടെ റൂട്ട് ടു വരാം, റൂട്ട് ത്രീ, ഇവിടെ എന്താ പി ബൈക്ക് ഒന്നും വരില്ല, റൂട്ട് ടു ഒന്നും വരില്ല, റിയൽ നമ്പേഴ്സ് ആണെന്ത് ആറ്. ഓക്കെ, അപ്പൊ ഈ റിയൽ നമ്പേഴ്സിലെ എല്ലാ നമ്പേഴ്സും ഉണ്ടായിരിക്കും റിയൽ
ഓക്കേ. അപ്പോൾ സെറ്റ് എന്ന് പറയുന്നത് എന്താണ്? A set is a well-defined collection of objects. Okay? For example, 10 നേക്കാൾ ലെസ്സറായ നാച്ചുറൽ നമ്പറിന്റെ സെറ്റ് എന്ന് പറയാൻ പറ്റുമോ? അല്ലെ, 10 നേക്കാളും കുറവുള്ള നാച്ചുറൽ നമ്പർ ഉണ്ട് മക്കളെ. നമുക്കറിയാലോ നാച്ചുറൽ നമ്പർ എന്താ, നമ്മൾ കാര്യങ്ങൾ മനസ്സിലുണ്ടല്ലോ. എങ്കിൽ 10 നേക്കാളും കുറവുള്ള നാച്ചുറൽ നമ്പേഴ്സ് ആരൊക്കെ വരാ? 9 അല്ലെ, 1 വരാ, 2 വരാ, 3, 4, 5, 6, 7, 8, 9 വരെ വരാലോ. ഓക്കെ, നമുക്കതേപോലെ നമ്മൾ ഇന്ത്യയിലെ റിവേഴ്സുകൾ, റിവറുകൾ അല്ലെ, നമുക്ക് റിവർ കണ്ടാൽ മനസ്സിലാവുമല്ലോ. ഒരു കുട്ടിക്ക് റിവർ എന്താന്നുള്ള കോൺസെപ്റ്റ് കുട്ടിന്റെ മനസ്സിലുണ്ടായിരിക്കില്ല. അപ്പൊ കുട്ടി റിവർ കണ്ടാൽ മനസ്സിലാവുമല്ലോ. അപ്പൊ അതിന്റെ ഒരു ഡെഫിനിഷൻ ഉണ്ടല്ലോ അല്ലെ. അപ്പൊ കുട്ടി റിവർ കണ്ട കുട്ടി അത് റിവർ ആണെന്ന് പറയാൻ പറ്റണം. അപ്പൊ എന്താണ് കുട്ടിന്റെ ആ മനസ്സിൽ എന്തുണ്ട്, റിവർ എങ്ങനെയുള്ള ആദ്യ ധാരണ ഉണ്ടല്ലോ. അപ്പൊ അതിനുള്ള സെറ്റാണ്, ഞങ്ങൾക്ക് ഡെഫിനിഷൻ മസ്റ്റ് ആണ്, ഡെഫിനിഷൻ ഉണ്ട് അല്ലെ, ക്ലിയർ. അതേപോലെ മക്കളെ ഒരു ബ്യൂട്ടി, നമ്മുടെ ഗ്ലാമർ, ഈ ഗ്ലാമർ സെറ്റാണ്. അപ്പൊ ഗ്ലാമറിന്റെ ഒരു ഡെഫിനിഷൻ ഉണ്ടോ? അപ്പൊ കുട്ടി ഒരു ഗ്ലാമർ, അപ്പൊ കുട്ടിയെ പറയാം ബ്യൂട്ടി അല്ലെ. ബ്യൂട്ടി എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാം, കുട്ടി ബ്യൂട്ടി എന്താണ് ബ്യൂട്ടി അല്ലെ. അപ്പൊ നമ്മൾ ചിന്തിക്കാം, നമുക്ക് എന്തൊരു ഡെഫിനിഷൻ നമുക്ക് പറയാൻ പറ്റില്ല അല്ലെ. ബ്യൂട്ടി എന്താ പറയുന്നത്, ചിലപ്പോ എന്താവാം ബ്യൂട്ടി എന്താണ്, ബ്യൂട്ടി ഗ്ലാമർ ആവാം, അല്ലെ പേഴ്സണാലിറ്റി ആവാം, അല്ലെ എന്താണ് ഒരുപാട് ഫാക്ടർ ഉണ്ടാവും. നമുക്ക് ഒരൊറ്റ ഫാക്ടറും എന്താ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അപ്പൊ ബ്യൂട്ടി ഗ്ലാമർ എന്തല്ല ഒരു സെറ്റ് എന്ന് നമുക്ക് ഇതിനെ പറയാൻ പറ്റില്ല. നമുക്ക് എന്താ വേണ്ടേ, എ വെൽ ഡിഫൈൻഡ്, ഒരു ഡെഫിനിഷൻ വേണം. അപ്പൊ അയാൾക്ക് എന്തില്ല, ഒരു ഡെഫിനിഷൻ ഇല്ല. അപ്പൊ അയാൾ എന്തല്ല ഒരു സെറ്റ് അല്ല. ഓക്കെ, സെറ്റ് ക്ലിയർ ആയ മക്കളെ, സെറ്റ് ഓക്കെ ആണോ? സെറ്റ് മനസ്സിലേക്ക് വന്നു. എന്താ വേണ്ടേ, ഒരു ഡെഫിനിഷൻ ഉണ്ടെങ്കിൽ അയാളുടെ പേര് എന്താണ്, സെറ്റ് എന്ന് പറയാം. ഓക്കെ, അതുപോലെ ബെസ്റ്റ് പ്ലെയർ. ഓക്കെ, ബെസ്റ്റ് പ്ലെയർ ഒരു നല്ല കളിക്കാരൻ സെറ്റാണോ? അപ്പൊ ഒരുപാട് ഫാക്ടർ ഉണ്ട്. ഇപ്പൊ ക്രിക്കറ്റ് ആണെങ്കിൽ സച്ചിൻ ആവാം, ഗാംഗുലി ആവാം, കോഹ്ലി ആവാം, രോഹിത് ആവാം, ഒരുപാട് ആൾക്കാരുണ്ടല്ലോ. അപ്പോ നമുക്ക് എല്ലാവർക്കും ഒരാൾ ഇഷ്ടപ്പെടും. അപ്പൊ ഓരോരോ ഫാക്ടർ ഉണ്ടല്ലോ. അപ്പൊ എന്തല്ല ഒരു സെറ്റ് അല്ല, അതൊക്കെ നമ്മുടെ ഡെഫിനിഷൻ നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ അയാൾ എന്തല്ല ഒരു സെറ്റ്, നമുക്ക് എന്ത് വേണം, ഒരു ഡിഫൈൻഡ് വേണം, ഡെഫിനിഷൻ ഉണ്ടെങ്കിൽ എന്താവുള്ളൂ സെറ്റ് എന്ന് നമ്മൾ ഇതിനെ പറയാൻ പറ്റുകയുള്ളൂ. ക്ലിയർ ആയോ? എന്താണ് ബെസ്റ്റ് ആക്ടർ, നല്ല നടൻ ആക്ടർ അല്ലെ, ആക്ടർ സെറ്റാണോ? നമുക്ക് ഓരോരുത്തരുടെ വ്യൂല് ഇപ്പൊ ചിലർക്ക് മമ്മൂട്ടി ആവാം, മോഹൻലാൽ ആവാം, ദുൽഖർ ആവാം, പിന്നെ നിവിൻ പോളെ ആവാം, പിന്നെ ഫഹദ് ആവാം അല്ലെ. ഒരുപാട് ഒരുപാട് ഫാക്ടർ ആൾക്കാരുണ്ടല്ലോ. അപ്പൊ നമുക്ക് ഇതിന് ഡെഫിനിഷൻ ഉണ്ടോ? അപ്പൊ എന്തല്ല സെറ്റ് അല്ല, ഡെഫിനിഷൻ ഉണ്ടോ അയാൾക്ക്, എന്താ നമ്മൾ സെറ്റ് എന്ന് പറയാം. ക്ലിയർ ആയല്ലോ. നമ്മൾ സെറ്റ് ഡിനോട്ട് ചെയ്യുന്നത് മക്കളെ സെറ്റിന്റെ സിംബൽ എന്ന് പറയുന്ന സെറ്റിന്റെ എന്താ ഇങ്ങനെ സിംബൽ, സെറ്റിന്റെ ഇങ്ങനെ സർട്ടവാല് പോലെ സെറ്റിന്റെ സിംബൽ. ക്ലിയർ? ഇതാണ് നമ്മൾ എന്ത് സെറ്റ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഒരു ചെറിയ വാലുണ്ടാവുന്നത് സെറ്റിന്റെ സിംബൽ ആണ്. ഓക്കെ, അപ്പൊ എന്ത് എലമെന്റ്സിനെ ഈ ബ്രാക്കറ്റ്, ബ്രാക്കറ്റ് അല്ല സെറ്റിന്റെ സിംബൽ ആണ്. എലമെന്റ് ആണ് മക്കളെ വൺ. ഓക്കെ, അതുപോലെ മക്കളെ ടു എന്താണ്,
2 belongs to A ആണല്ലോ, clear അല്ലേ? 2 എന്ന ആളെന്താണത്, അതും ഏത് ഒരു എലമെന്റ് ആണല്ലോ. അപ്പൊ എന്താണ് ബിലോങ്സ് ടു മീനിങ് എന്താണ് എലമെന്റ് ഓഫ് എ ആയിരിക്കും, ക്ലിയർ. ഇപ്പൊ നമുക്ക് 6 belongs to A ആണെങ്കിൽ നമുക്ക് A എന്ന സെറ്റിൽ നമ്മളെ 6 എന്ന എലമെന്റ് ഉണ്ടോ നോക്കി, A എന്ന സെറ്റിലെ 6 എന്ന എലമെന്റ് ഉണ്ടോ എന്ന് നോക്കി നോക്കി മക്കളെ. എന്തില്ല, സെയിൽ ഉണ്ടോ? പറയാൻ 6 എന്താണ് നോട്ട് ബിലോങ്സ് ടു A. 6 എന്താണ് നോട്ട് ബിലോങ്സ് ടു A ആണ്. 6 നോട്ട് ബിലോങ്സ് ടു A. എന്താണ് 6 എന്നാണ് ഒരു A എന്ന സെറ്റിലെ എന്തല്ല എലമെന്റ്. അപ്പൊ 6 നോട്ട് ബിലോങ്സ് ടു A. അപ്പൊ ബിലോങ്സ് ടു എന്താണ് നമ്മുടെ സെറ്റിലെ എലമെന്റ് ആണ് ഈസ് കോൾഡ് എന്താണ് ബിലോങ്സ് ടു, അല്ലെങ്കിലോ നോട്ട് ബിലോങ്സ് ടു എന്ന് ബിലോങ്സ് ടു അല്ലെന്താണ് നോട്ട് ബിലോങ്സ് ടു എന്ന് റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, റെഡി, ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ ബിലോങ്സ് ടു ഒക്കെ ആണ്, അതുപോലെ നോട്ട് ബിലോങ്സ് ടു ചെയ്യണ്ടേ സെറ്റ്. നമ്മൾ സെറ്റ് ഡിനോട്ട് ചെയ്യാം ഓൺലി ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഡിനോട്ട് ചെയ്യാം. എന്നാല് A, B, C, D, etc. നമ്മുടെ സെറ്റിനെ ഡിനോട്ട് ചെയ്യാം ഓൺലി ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഉപയോഗിച്ച് സെറ്റിനെ ഡിനോട്ട് ചെയ്യുന്നു. ഓക്കെ, നമ്മളെ സെറ്റിലുണ്ടാകുന്ന എലമെന്റ്സ് ഉണ്ടാവുമല്ലോ, ഉപയോഗിക്കേണ്ട സ്മോൾ ലെറ്റേഴ്സ് ഉപയോഗിക്കുക. ഓക്കെ, A, B, C, etc. സെറ്റിലെ ഉള്ളിലുള്ള എലമെന്റ് ഡിനോട്ട് ചെയ്യാം സ്മോൾ ലെറ്റേഴ്സ്, എന്റെ പുറത്ത് ഉപയോഗിക്കേണ്ട ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഉപയോഗിക്കണം. ഓക്കെ, അപ്പൊ എന്ത് സെറ്റ് പറഞ്ഞാലും A set is a well defined collection of objects. ഒരു ഡെഫിനിഷൻ മസ്റ്റ് ആണല്ലോ. അപ്പോൾ ഡിഫൈൻഡ് ആണോ അത് നമുക്ക് സെറ്റ് എന്ന് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, ഡിനോട്ട് ചെയ്യാം. ഇതാണ് ഈ ബ്രാക്കറ്റ് സിമ്പിൾ ആണ്, സിമ്പിൾ ആണത് ബ്രേസസ് ഓർ എന്താണ് കേർലി ബ്രാക്കറ്റ് അല്ലേ. ബ്രേസസ് ഓർ കേർലി, കേർലി ബ്രാക്കറ്റ് ബ്രേസ് മതി, ബ്രേസസ്. ഓക്കെ, ഇപ്പൊ നമ്മൾ പഠിക്കേണ്ടത് എലമെന്റ് ആണോ നമ്മളെ ഒരു നമ്പർ, ഒരു എലമെന്റ് ആ സെറ്റിലെ എലമെന്റ് ആണ് ഈ സ്കോളിൽ നിന്നാണ് ബിലോങ്സ് ടു, പേര് ബിലോങ്സ് ടു എലമെന്റ്, നോട്ട് ബിലോങ്സ് ടു. റീഡ് ചെയ്യാം, നോട്ട് ബിലോങ്സ് ടു 1 ബിലോങ്സ് ടു A, നോട്ട് ചെയ്യാം നമ്മള് 1 ബിലോങ്സ് ടു A. എന്താണ് 6 എന്താണ് 6 നോട്ട് ബിലോങ്സ് ടു, 6 നോട്ട് ബിലോങ്സ് ടു ആ മക്കളെ A ആണ്. 6 എന്താണ് നോട്ട് ബിലോങ്സ് ടു A. 6 എന്നാണ് എലമെന്റ് എലമെന്റ് കോൾഡ് നോട്ട് ബിലോങ്സ് ടു, എലമെന്റ് ആണെങ്കിലോ നമുക്ക് ബിലോങ്സ് ടു എന്ന് റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, നമ്മൾ ഇതിനോട് ചെയ്യാം ഉള്ളി ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഉപയോഗിക്കാം, ഉൾക്കൊള്ളുന്നത് ഉപയോഗിക്കേണ്ട സ്മോൾ ലെറ്റേഴ്സ് ഉപയോഗിക്കാം. ക്യാപിറ്റലും എന്താണ് സെറ്റിനുണ്ട് ഇവിടെ ഒക്കെ ഉപയോഗിക്കേണ്ടത് ക്യാപിറ്റൽ, ഇവിടെ ആണെങ്കിലും ഉപയോഗിക്കേണ്ട നമ്മൾ സ്മോൾ ലെറ്റേഴ്സ് ഉപയോഗിച്ച് കാണിച്ചാൽ മതി. ഓക്കെ, നമ്മൾ പഠിച്ച് നാച്ചുറൽ നമ്പർ എന്താ നോക്കി വെക്കാം, നാച്ചുറലി W, Z, Q, R ഒക്കെ ഇല്ലട, എന്താ Z പ്ലസ് ഓൺലി പോസിറ്റീവ് നമ്പർ. ഓക്കെ, അതാ R പ്ലസ് പോസിറ്റീവ് നമ്പർ ആയിരിക്കും വരിക, ആലോചിക്കുമ്പോൾ അപ്പൊ പ്ലസ് ആവുന്നത് ഓൺലി പോസിറ്റീവ് ആയിരിക്കും. ഈ കേസ് ഓർത്ത് വെക്കാൻ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റുകയുള്ളൂ. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഓക്കെ, ഓക്കെ, നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ഈ സെറ്റ് ആണോ അല്ലേ എന്ന് കുറച്ച് ക്വസ്റ്റ്യൻ ചെയ്യാനുണ്ട്. ഓക്കെ, എന്താ വേണ്ടേ നമ്മളെ പേജ് നമ്പർ ഇടാം, പേജ് നമ്പർ 4 ഇടാം, 4 എന്താണ് സെറ്റ് മനസ്സിൽ ധാരണ ഉണ്ടല്ലോ, എന്താണ് സെറ്റ് എന്ന് പറഞ്ഞു പറഞ്ഞു നോക്കി മക്കളെ, എന്താണ് സെറ്റ് എന്ന് പറയുക, പറഞ്ഞോളി എന്താ പറഞ്ഞു നോക്കി, എന്താണ് ഡിഫൈൻഡ് എന്താ കളക്ഷൻ ഓഫ് ഒബ്ജക്റ്റ് ആണ് സെറ്റ്. A well-defined collection of objects. Okay, and then question number 1, first question. Okay, first question. Okay, first question. The collection of all the months of year beginning with the letter J. The collection of all month of a year beginning with the letter J. J കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്ന മാസങ്ങൾ, മന്തുകളുടെ എന്താണ് കളക്ഷൻ. ഓക്കെ, അപ്പൊ നമുക്ക് ഓൾറെഡി എന്താ പറയാ, മന്ത് ഒരു ഇയറിലെ മാസങ്ങളുണ്ടല്ലോ, മന്ത് ഉണ്ടല്ലോ, അത് ഓൾറെഡി നമുക്ക് അറിയാൻ പറ്റുമല്ലോ. യെസ്, നമുക്ക് അറിയാം അല്ലെ എത്ര മന്ത് ഉള്ളത് എന്ന് പറഞ്ഞു വെക്കുമ്പോ എത്ര മന്ത്സ് ഉണ്ട്, 12 മന്ത്സ് അല്ലേ. അപ്പൊ പറയാൻ പറ്റുമല്ലോ അല്ലെ, ഒരു ദിവസം പറഞ്ഞേ ജെ കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്ന മന്ത് ഉണ്ടോ, ഉണ്ട്. ആരാണ് J
ജാൻവരി, പിന്നെ ആരാടാ ജൂണ്, എന്താണ് ജൂലൈ, ഇതൊക്കെ ഡെഫിനേഷൻ ഉണ്ടല്ലോ. മന്തിന് അതേത് കുട്ടി ചോദിച്ചാൽ മന്ത് എന്ന് പറഞ്ഞാൽ മനസ്സിലാൻ പറ്റുള്ളൂ അല്ലേ. മാസങ്ങൾ ഓൾറെഡി നമുക്ക്, നമ്മൾ ഓൾറെഡി നമുക്ക് എന്താണ് ഡിഫൈൻഡ് ആയ സാധനമാണല്ലോ. എങ്കിൽ വൺ ലെവൽ ഒരു സെറ്റ് ആണ് അല്ലേ, ഇതെങ്കിലും ഒരു സെറ്റ് ആണ്. ഇത് സെറ്റ് ടിക്കറ്റ് സെറ്റ് വണ്ണില് ഫസ്റ്റ് ക്വസ്റ്റ്യൻ സെറ്റ് ആണ്. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ കേട്ടോ. സെക്കൻഡ് സെക്കൻഡ് മീൻസ് ചെയ്യുന്നത് ദ കളക്ഷൻ ഓഫ് 10 മോസ്റ്റ് ടാലന്റഡ് റൈറ്റേഴ്സ് ഓഫ് ഇന്ത്യ. നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും നല്ല മോസ്റ്റ് ടാലന്റ് ആയ റൈറ്റേഴ്സ്. ഓക്കെ മക്കളെ, നമ്മൾ റൈറ്റേഴ്സ് എഴുതാറുണ്ടാവും കേട്ടോ. അപ്പൊ മോസ്റ്റ് ടാലന്റഡ് റൈറ്റേഴ്സ് എന്ന് പറയാൻ പറ്റും മക്കളെ. കണ്ടമാന റൈറ്റേഴ്സ് ഉണ്ടല്ലോ, അവർ ടാലന്റഡ് ആവാതിരിക്കാൻ നമുക്ക് ഒരു വ്യക്തമായിട്ട് നമുക്ക് ഒരു ഡെഫിനിഷൻ പറയുന്നില്ല. എന്താ ടാലന്റ് മീൻസ് ചെയ്യുന്നവരെന്താ റൈറ്റേഴ്സ് ടാലന്റ് ആണ് എന്താ മീൻസ് ചെയ്യുന്നത്? ഒരു മീനിങ് ഉണ്ടോ, ഡെഫിനിഷൻ ഉണ്ടോ? ഇല്ലല്ലോ. അപ്പൊ ഇയാളെന്തല്ല, ഇറ്റ്സ് നോട്ട് എ സെറ്റ്. ഇയാളെന്തല്ല, ഒരു സെറ്റ് അല്ല. നമുക്ക് എന്താണ് ഡിഫൈൻഡ് പറയാൻ പറ്റില്ല. ഓക്കെ, നമുക്ക് ഓരോരുത്തർക്ക് ഓരോ ഇഷ്ടപ്പെടും അല്ലെ, ഓരോ റൈറ്റേഴ്സ് ആണ്. അപ്പൊ എനിക്ക് ഒരു റൈറ്റേഴ്സ് ആണെങ്കിൽ അവനും എന്താണ് വേറെ ആയിരിക്കും, നിങ്ങൾക്ക് വേറെ ആയിരിക്കും, അങ്ങനെ ഓരോരുത്തർക്ക് എന്താണ് ഓരോ റൈറ്റേഴ്സ് ആണല്ലോ. അപ്പൊ എന്താണെന്ന് ഒരു സെറ്റ് ആക്കുന്നതില്ല, അവര് ഡിഫൈൻഡ് ഇല്ല. അപ്പൊ ഇയാളെന്തല്ല, ഒരു സെറ്റ് അല്ല. ഓക്കെ, എഗെയിൻ നമുക്ക് വേണ്ടേ എ ടീം ഓഫ് 11 ബെസ്റ്റ് ക്രിക്കറ്റ് ബാറ്റ്സ്മാൻ ഓഫ് ദ വേൾഡ്. എ ടീം ഓഫ് 11 ബെസ്റ്റ് ക്രിക്കറ്റ് ബാറ്റ്സ്മാൻ ഓഫ് ദ വേൾഡ്. നമുക്ക് ഒരു വേൾഡിലെ 11 ബെസ്റ്റ് ക്രിക്കറ്റ് ബാറ്റ്സ്മാൻ. ഓക്കെ, ഏറ്റവും നല്ല ബാറ്റ്സ്മാൻ പറയാൻ പറ്റുമോ മക്കളെ? അല്ലല്ലോ. എനിക്കിപ്പോ സച്ചിൻ ആണെങ്കിൽ ഇപ്പൊ അവരെന്തായിരിക്കും, കോഹ്ലി ആയിരിക്കും, രോഹിത് ആയിരിക്കും, ധോണി ആയിരിക്കും. അപ്പൊ ഓരോരുത്തർ ബെസ്റ്റ് അങ്ങനെ ഡെഫിനേഷൻ അവിടെ കൊടുത്തിട്ടില്ല. ഇയാളെന്താ, ഇയാളൊരു സെറ്റ് അല്ല. അപ്പൊ തേടൻ തേടുന്നത് തേടെന്നല്ല, ഒരു സെറ്റ് അല്ല, ഡെഫിനേഷൻ പറയാൻ പറ്റില്ല. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് വേണ്ടേ ദ കളക്ഷൻ ഓഫ് ഓൾ ബോയ്സ് ഇൻ യുവർ ക്ലാസ്. കളക്ഷൻ ഓഫ് ക്വസ്റ്റ്യൻ നമ്പർ 4 മീൻസ് ചെയ്യുന്നത് എ കളക്ഷൻ ഓഫ് ബോയ്സ് ഇൻ യുവർ ക്ലാസ്. നിങ്ങളെ ക്ലാസ്സിലുള്ള ബോയ്സ്, നമുക്ക് ബോയ്സ് കണ്ടാൽ മനസ്സിലാവുമല്ലോ അല്ലെ, മുടി കുറച്ചേ ഉണ്ടാവുള്ളൂ, പിന്നെ ഇപ്പൊ താടി ഉണ്ടാവാം, മീശ ഉണ്ടാവാം, കണ്ട പാൻറ്റും ഷർട്ടും ഇടും. കണ്ടാൽ നമുക്ക് ബോയ്സ് ഡിഫൈൻ ഉണ്ടല്ലോ അല്ലെ. നമുക്ക് എന്താണ് ദൈവം, എന്താണ് ഒരു ആണ എങ്ങനെയാണെന്നുള്ള, ഒരു ബോയ് എങ്ങനെയാണെന്നുള്ള നമുക്ക് ഓൾറെഡി നമുക്ക് ഡിഫൈൻഡ് എന്നുള്ള മനസ്സിലുണ്ടല്ലോ, കോൺസെപ്റ്റ് ഉണ്ടല്ലോ, തിരിച്ചറിയാൻ പറ്റില്ലോ, സെറ്റ് ആണല്ലോ. എന്താ ഫോർത്ത് ആണെങ്കിലൊരു സെറ്റ് ആണ്, ഫോർത്ത് സെറ്റ്. ഓക്കെ, എഗെയിൻ ഫിഫ്ത്ത് വൺ, ഫിഫ്ത്ത് മീൻസ് ചെയ്യണത് The collection of all natural number less than 100. 100 നേക്കാളും lesser ആയ natural numbers പറയാൻ പറ്റുമോ? ഓക്കെ, നമുക്ക് എന്താണ് നാച്ചുറൽ, നമ്മൾ കാര്യങ്ങൾ മനസ്സിലുണ്ടല്ലോ. അപ്പൊ അത് പറയാൻ പറ്റുന്ന സെറ്റ് ആണല്ലോ. അപ്പൊ അയാൾ സെറ്റ് ആണ്. ഓക്കെ, സെറ്റ് എന്ന് കിട്ടി. ഓക്കെ, നെക്സ്റ്റ് ആരെങ്കിലും സിക്സ്ത് അല്ലേ, സിക്സ്ത് പ്രോബ്ലം, സിക്സ്ത് നോക്കിയാൽ സിക്സ്ത് മീൻസ് ചെയ്യണത് എ കളക്ഷൻ ഓഫ് നോവൽസ് റിട്ടേൺ ബൈ റൈറ്റർ മുൻഷി പ്രേംചന്ദ്. മുൻഷി പ്രേംചന്ദ് എഴുതിയ നോവൽസിന്റെ കളക്ഷൻ. ഓക്കെ, മുൻഷിന്റെ അംഗീകാരം പറയാൻ പറ്റുമല്ലോ, ആ ബുക്ക് നിന്നയാളെ പേരുണ്ടായിരിക്കില്ലോ. അപ്പൊ നമുക്ക് അതിന് തിരഞ്ഞെടുക്കാൻ പറ്റുമല്ലോ, ഡെഫിനിഷൻ ഉണ്ടല്ലോ അല്ലെ. അപ്പൊ അങ്ങനെ സെറ്റ് ആണ്. അപ്പൊ ഇയാളുകാട് സെറ്റ് ആണ്, ഒരു സെറ്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ദ കളക്ഷൻ ഓഫ് ഓൾ ഈവൺ ഇൻഡിജസ്. ദ കളക്ഷൻ ഓഫ് ഓൾ ഈവൺ ഇൻഡിജസ്. ഓക്കെ, നമ്മൾ ഈവൺ ഇൻഡിജസ് നമുക്ക് അറിയാമല്ലോ, ആരെ വരെ 2, 4 അങ്ങനെ പോലെ. അപ്പൊ ഈവൺ കറക്റ്റ് ഒരു ഇൻഡിജൻ എന്താന്ന് നമ്മുടെ മനസ്സിലുണ്ടല്ലോ. അപ്പൊ എന്താ, അത് സെറ്റ് ആണല്ലോ. എങ്കിൽ ഒരു സെറ്റ് ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് പ്രോബ്ലം, നെക്സ്റ്റ് മീൻസ് ചെയ്യുന്നത് ദ കളക്ഷൻ ഓഫ് ക്വസ്റ്റ്യൻസ് ഇൻ ദിസ് ചാപ്റ്റർ അല്ലെ. ഈ ചാപ്റ്ററിൽ വരുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ ചാപ്റ്റർ ക്വസ്റ്റ്യൻ കണ്ടാൽ മനസ്സിലാവല്ലോ അല്ലെ. അപ്പൊ ഇത് സെറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ അപ്പൊ മനസ്സിലാക്കാൻ പറ്റും നമുക്ക്. ഈ ക്വസ്റ്റ്യൻ എന്താണ് ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, അപ്പൊ അതൊക്കെ വരുന്നൊരു സെറ്റ് ആണ്. എനിക്ക് ഉറുമ്പായിരിക്കാം, ചിലപ്പോ നിങ്ങൾക്ക് ഡോഗ് ആവാം, ഇപ്പൊ ലയൺ ആവാം, ടൈഗർ ആവാം, എലിഫന്റ് ആവാം. ഓരോരുത്തരുടെ വീലോ ഓരോ ഡേഞ്ചർ ആണല്ലോ. അപ്പൊ ഇയാളെന്തല്ലോ ഒരു കറക്റ്റ് നമുക്ക് ഡെഫിനിഷൻ എന്താണ് ഫോം ചെയ്യാൻ പറ്റില്ല. നെക്സ്റ്റ് വേണ്ടേ, നമ്മളെ സെറ്റിനെ രണ്ട് കേസ് നമുക്ക് എന്ത് ചെയ്യാം, റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ദേർ ആർ എന്താണ്, ദേർ ആർ ടു മെത്തേഡ്സ് ഓഫ് റെപ്രസെന്റിങ് ഓഫ് സെറ്റ്. സെറ്റ് നമുക്ക് രണ്ട് കേസിൽ റെപ്രസെന്റ് ചെയ്യാൻ. കേസ് വൺ ആണെന്ന്, ഒന്നാമത്തെ കേസ് എന്ന് വരാം റോസ്റ്റർ ഫോം. റോസ്റ്റർ, റോസ്റ്റർ ഫോം എന്താണ്, ടാബുല, ടാബുല,
റോസ്റ്റർ ഉറന്നാണ് ടാബുലാർ ഫോം എന്ന് പറയാം. റോസ്റ്റർ ഉറന്നാണ് ടാബുലാർ ഫോം ആണ് ഒന്നാമത്തെ കേട്ടോ. റോസ്റ്റർ ഉറന്നാണ് ടാബുലാർ. ഓക്കെ, ക്ലിയർ. നമ്മളെ റോസ്റ്റർ അല്ലെങ്കിൽ ടാബുലാർ ഫോം മീൻസ് ചെയ്യണം. നമ്മൾ എന്ത് ചെയ്യുക, സെറ്റ് നമ്മൾ എഴുതുമ്പോൾ എന്ത് ചെയ്യുക, അതിന്റെ എലമെന്റ്സ് ഉപയോഗിച്ച് നമ്മൾ കോമാസ് ഉപയോഗിച്ച് എന്ത് ചെയ്യണം, റെപ്രസെന്റ് ചെയ്യുക, ഇസ് കോൾഡ് എന്താണ്, റോസ്റ്റർ ഫോം ആയിരിക്കും. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യുക, ഓൾ ദ എലമെന്റ്സ്, ഓൾ ദ എലമെന്റ്സ്, ഓൾ ദ എലമെന്റ്സ്, all the elements, all the elements, all the elements, then elements of a set are listed. Elements of a sets are listed. Sets are listed, you know, listed, 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 and separated by the elements, the elements, the elements, the elements, separated by elements, separated by commas, separated by എന്താണ് commas, നമ്മൾ ചെയ്യേണ്ട എലമെന്റ്സിനെ commas ഉപയോഗിച്ച് എന്ത് ചെയ്യണം, സെപ്പറേറ്റ് ചെയ്യുക. and are enclosed within braces. നമ്മൾ സിമ്പിൾ മക്കളെ സിമ്പിൾ എടുത്ത ബ്രേസ് സിമ്പിൾ വയസ്സാണ് കേട്ടോ. ഇതാണെന്ത് സാധാരണ കൊടുക്ക. ഓക്കെ, ഇതാണെന്ത് എന്ത് പറഞ്ഞാലും മക്കളെ, ആരെ ക്രോസ് നമ്മുടെ നമുക്ക് സെറ്റിലുള്ള അതെന്ത് ചെയ്യാൻ കോമ ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യുക, റെപ്രസെന്റ് ചെയ്യുക. ഒരു എക്സാമ്പിൾ നോക്കണേ, a equal to ഞാൻ സെറ്റ് ഓപ്പൺ ചെയ്തു, സെറ്റ് ഓഫ്. ഇംഗ്ലീഷ് ക്ലിയർ ആയോ എന്താണ് എ ടു സെറ്റ് ഓഫ് എ ഇ ഐ ഒ യു. ഒരു കോമൺ പ്രോപ്പർട്ടി ആണ് നമ്മൾ സെറ്റ് ബിൽഡർ ഫോം. സിംഗിൾ അല്ലേ, പൊസസ് എ കോമൺ പ്രോപ്പർട്ടി. ഓൾ ദ എലമെന്റ്സ്, ഓൾ ദ എലമെന്റ്സ്, ഓൾ ദ എലമെന്റ്സ്, ഓൾ ദ എലമെന്റ്സ് ഓഫ് എ സെറ്റ്, ഓഫ് എ സെറ്റ്, ഓഫ് എ സെറ്റ് പൊസസ്, ഓഫ് എ സെറ്റ് പൊസസ്, of a set possess a single common property, a single common property, a single എന്താണ് common property, a single common property ആണ്, single common property. ഓക്കേ, സെന്റൻസ് ആക്കി നമ്മൾ വില്ലം സെന്റൻസ് ആക്കി എന്നാണ് common property which is not possessed by, which is not possessed by any element outside of such an element. ഇംഗ്ലീഷ് ആൽഫബറ്റ്.
നമുക്ക് വേണേൽ എക്സാമ്പിൾ പറയാം. എക്സാമ്പിൾ നോക്കണം. എക്സാമ്പിൾ എ ഈക്വൽ എക്സാമ്പിൾ ആണ്, ആ എക്സാമ്പിൾ ആണ് ബിൽഡറും എക്സാമ്പിൾ ആണ് ബിൽഡറിന്റെ. എക്സാമ്പിൾ എ ഈക്വൽ ടു സെറ്റ് ഓപ്പൺ ചെയ്ത് എക്സ് സച്ച് ദാറ്റ് എക്സ് സേ വവൽസ് ഇംഗ്ലീഷ് ആൽഫബറ്റ് സേ വവൽസ് ഇൻ ദ ഇംഗ്ലീഷ് ആൽഫബറ്റ് ഇൻ ദ ഇംഗ്ലീഷ് എന്താണ് ഇംഗ്ലീഷ് ആൽഫബറ്റ് ഇംഗ്ലീഷ് ആൽഫബറ്റ് കെ ഇംഗ്ലീഷ് ആൽഫബറ്റ് ഓക്കെ ഇംഗ്ലീഷ് ആൽഫബറ്റ് ഒരു കോമൺ രണ്ടുപേരും മക്കളെ ഇയാളും ഇയാളും ബന്ധം ഉണ്ടോ രണ്ടും സെയിം ആണല്ലോ അല്ലെ ഒരു കോമൺ കണ്ടീഷൻ ഉപയോഗിച്ച് കാണിച്ചു ഇതാണെങ്കിലോ ഒരു കോമേഴ്സ് ഉപയോഗിച്ച് കാണിച്ചു രണ്ടുപേരെ സാധനങ്ങളാണല്ലോ ക്ലിയർ ഓക്കെ ഓക്കെ ആണല്ലോ മക്കളെ നോക്കുമ്പോൾ അതുപോലെ ഇപ്പൊ എ ഈക്വൽ നോക്കണം എ ഈക്വൽ ടു സെറ്റ് ഓഫ് ആരാണ് വൺ ടു ത്രീ ഫോർ ഫൈവ് ഇത്രയും പേരുണ്ടല്ലോ നമുക്ക് ഇതെന്ത് ഫോം ആണ് റോസ് ബിൽഡർ റോസ് ഫോം ആണല്ലോ നമുക്ക് ബിൽഡർ ഫോം മാറ്റാൻ പറ്റും ആ സിമ്പിൾ കൂടെ എ ഈക്വൽ ടു സെറ്റ് ഓഫ് അല്ലെ എ ഈക്വൽ ടു സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പർ ആണ് അല്ലെ നാച്ചുറൽ നമ്പർ നാച്ചുറൽ നമ്പർ ാളും കുറവുള്ള എന്താണ് നാച്ചുറൽ നമ്പർ അപ്പോൾ ഒരു കോമൺ കണ്ടീഷൻ ഉപയോഗിക്കുന്നുണ്ട് ബിൽഡർ ഫോം നമ്മൾ സ്പ്ലിറ്റ് ആക്കുന്നുണ്ട് നമുക്ക് ഇതിന്റെ ക്രോസ് രണ്ടും സെയിം ആണ് രണ്ടും സെയിം അല്ല അല്ലെ രണ്ടിന്റെ എന്ത് സെയിം ആടാ രണ്ടിന്റെയും എന്താണ് ഇൻപുട്ട് ഡിഫറെന്റ് ആണ് പക്ഷേ ഔട്ട്പുട്ട് രണ്ട് സെയിം ആണല്ലോ നമുക്ക് എന്താ മീനിങ് എന്താണ് ആറിനേക്കാളും കുറവുള്ള നാച്ചുറൽ നമ്മൾ സെന്റൻസ് ആക്കിയത് നമ്മൾ എന്തൊക്കെ നമ്മൾ കോമേഴ്സ് ഉപയോഗിച്ച് ചെയ്ത് രണ്ടൊരു സാധനങ്ങളാണ് ഓക്കെ രണ്ടിന് മീനിങ് ഒന്നും തന്നെയാണല്ലോ ഒരു ഫോമിന് വരാണെന്ത് റോസ്റ്റർ മറ്റാണെന്ത് ബിൽഡർ ഫോം ഓക്കെ റെഡി ആയോ അതാണെന്ത് റോസ്റ്റർ അതാണെന്ത് ബിൽഡർ ഫോം ഓക്കെ കോമൺ പ്രോപ്പർട്ടി എന്ത് വേണം ഈ സാധനം എന്തായാലും കേട്ടോ എക്സ് ഇത് എന്തായാലും സാധനം ഒന്നുകിൽ ഇങ്ങനെ വരാം അല്ലെങ്കിലോ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം അപ്പൊ എന്താണ് ആ കണ്ടീഷൻ എന്ത് ചെയ്യാം സെന്റൻസ് നമ്മളെ ബിൽഡർ ഫോം നമ്മളെ എലമെന്റ്സ് നമ്മള് കോമേഴ്സ് ഉപയോഗിക്കുന്ന വരാണെന്ത് റോസ്റ്റർ എന്താണ് ടാബുലാർ ഫോം മനസ്സിലായല്ല ബിൽഡറിനെ എടുത്ത് മാറ്റാൻ പറയും റോസ്റ്റർ മാറ്റാൻ പറയും റോസ്റ്റർ എടുത്ത് മാറ്റാൻ പറയും ബിൽഡർ ഫോമിലേക്ക് മാറ്റാൻ പറയും അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് മാറ്റാൻ കഴിയും സിമ്പിൾ ഓപ്പൺ ചെയ്തു അല്ലെ വൺ ടു ത്രീ ടു ത്രീ വൺ നമ്മളെ സെറ്റ് നമ്മളെ എലമെന്റ്സിനെ റെപ്രസെന്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല റിപ്പീറ്റഡ് എലമെന്റ് എഴുതേണ്ട ആവശ്യമില്ല ഓക്കെ നമുക്ക് എപ്പോഴും മാറ്റിയാടാ അത് എ ഈക്വൽ ടു എന്തായിരിക്കും വൺ കോമ ടു കോമ ത്രീ ഇത്ര മാത്രം എഴുതിയാൽ മതി ഓക്കെ റിപ്പീറ്റഡ് എലമെന്റ് വീണ്ടും എഴുതേണ്ട ആവശ്യമില്ല സെറ്റിൽ ഓക്കെ രണ്ട് വൺ ഉണ്ടെങ്കിൽ ഒറ്റ വൺ അപ്പോൾ റിപ്പീറ്റഡ് എന്ത് വേണ്ട സെറ്റിൽ നമ്മൾ വീണ്ടും എഴുതേണ്ട ആൾക്കാർക്ക് വെക്കണം റിപ്പീറ്റഡ് വേണ്ട ഓൺലി വൺ ടൈംസ് എന്തൊക്കെയാൽ മതി കൊടുത്താൽ മതി റിപ്പീറ്റഡ് എലമെന്റ് ഓക്കെ ക്ലിയർ ആയല്ലോ അടുത്ത് വെക്കണം അപ്പൊ റിപ്പീറ്റഡ് എന്ത് വേണ്ട സെറ്റ് റിപ്രസെന്റ് ചെയ്യണ്ട ഓക്കെ പിന്നെ ഗെയിം ക്വസ്റ്റൻ ആണ് റൈറ്റ് ദ സെറ്റ് റൈറ്റ് ദ സെറ്റ് സെറ്റ് ഓപ്പൺ ചെയ്യട്ടെ സെറ്റ് ഓപ്പണിംഗ് എക്സ് സച്ച് ദാറ്റ് എക്സ് ഇസ് എ പോസിറ്റീവ് ഇൻറ്റിജർ ഇസ് എ പോസിറ്റീവ് ഇൻറ്റിജർ ആൻഡ് എക്സ് സ്ക്വയർ ലെസ് ദാൻ 40 ക്ലിയർ ഓക്കെ നമുക്ക് ഏത് ഫോമിലാണ് ഒരു ബിൽഡർ ഫോം ആണ് മാറ്റുന്നതിനെ ഒരു റോസ്റ്റർ ഫോമിലേക്ക് മാറ്റി ഇൻ ദ റോസ്റ്റർ ഫോം ഇയാളെവിടെ മാറ്റണം റോസ്റ്റർ ഫോമിലേക്ക് മാറ്റാൻ പോവുകയാണ് ഓക്കെ നോക്കും മക്കളെ ക്വസ്റ്റ്യൻ പറഞ്ഞായിരുന്നു എക്സ് എന്താണ് ഒരു പോസിറ്റീവ് ഇൻറ്റിജർ ആണ് പിന്നെ എക്സ് സ്ക്വയർ ലെസ്സർ 40 ആയിരിക്കണം
ഓക്കെ, നമ്മളെ അതിന് സ്ക്വയർ ചെയ്യുമ്പോൾ എന്താണ് 14നേക്കാളും കുറയും. ഓക്കെ, അപ്പൊ മീൻസും എന്താണ് നമ്മുടെ പോസിറ്റീവ് ഇൻറ്റിജർ? എന്താണ് പോസിറ്റീവ് ഇൻറ്റിജർ? വൺ ആണ്. സ്റ്റാർട്ടിങ് എന്ത്? പോസിറ്റീവ് ഇൻറ്റിജർ. അപ്പൊ വണ്ണ് വരാം, അങ്ങനെ പോകുമല്ലോ അല്ലെ. എക്സ് നമ്മൾ വണ്ണ് കൊടുക്കുകയാണെങ്കിൽ എക്സ് ഈക്വൽ ടു വൺ ആണെങ്കിൽ നമുക്ക് വൺ സ്ക്വയർ ലെസ് ദാൻ 14 ആണല്ലോ അല്ലെ. വൺ എന്താണ്? 14നേക്കാൾ കുറവാണ്, പ്രശ്നമില്ല. നമ്മള് ടു എടുക്കുകയാണെങ്കിലോ എക്സ് ഈക്വൽ ടു എടുക്കുകയാണെങ്കിലോ നമുക്ക് ടു സ്ക്വയർ ലെസ് ദാൻ 14 ആണല്ലോ അല്ലെ. 2 സ്ക്വയർ 4 അല്ല, 4 എന്താ 14 ലെസ്സർ ആണല്ലോ, അപ്പൊ അത് ഓക്കെ ആണല്ലോ. 3 ആണെങ്കിലോ 3 സ്കോർ 9 ആണ്. അപ്പൊ 1 സ്കോർ ഒക്കെ, 2 സ്കോർ ഒക്കെ, 3 സ്കോർ ഒക്കെ, 4 സ്കോർ 16 റെഡിയാണ്. 5 സ്കോർ 25, 40 ബിലോ ആണ്. അതുപോലെ നമുക്ക് എന്ത് ചെയ്യാം, 40 ബിലോ. അടുത്ത 6 സ്ക്വയർ 36 ആണല്ലോ. 7 സ്ക്വയർ അത് 14 ആണല്ലേ. അപ്പൊ 40 ആയിരിക്കും, 14 ബിലോ ആയിരിക്കണമെങ്കിൽ നമുക്ക് എന്തെല്ലാം കൊടുക്കാൻ പറ്റും? നമുക്ക് അവിടെ എ കൊടുക്കട്ടോ. എ ഈക്വൽ ടു ും എന്താണ് സെറ്റ് ബിൽഡർ ഫോം? എന്താ വരിക? സെറ്റ് ബിൽഡർ ഫോമിലേക്ക് മാറ്റാൻ പോവുകയാണ്. ഓക്കെ മക്കളെ, നോക്കടാ ഇവിടെ എന്തെങ്കിലും വന്നിട്ടുണ്ടോ? നമ്മൾ എന്തെങ്കിലും ഒരു കണക്ഷൻ ഉണ്ടെങ്കിൽ നമ്മൾ പ്രത്യേക 1, 4, 9, 16, 25 ഈ നമ്പർ നമുക്ക് എന്തെങ്കിലും ഒരു പ്രോപ്പർട്ടീസ് കണ്ടുപോയി. 1, 4, 9, 16, 25 ഈ നമ്പർ നമ്മള് എന്തെങ്കിലും പ്രോപ്പർട്ടീസ് ഉണ്ടോ? യെസ്. എന്താ വരുന്നത്? 1 സ്കോർ 1 അല്ലേ. പിന്നെ 2 സ്ക്വയർ 4 ആണ്, 3 സ്ക്വയർ 9 ആണ്, പിന്നെ 4 സ്കോർ 16 ആണ്, പിന്നെ 5 സ്കോർ 25 ആണല്ലേ, എക്സെട്ര. ഇത് സ്ക്വയർ ആണല്ലോ. നമുക്ക് എന്ന് പറയാൻ നോക്കുകയാണെങ്കിൽ എ ഈക്വൽ ടു സെറ്റ് ഓഫ് എന്താ എക്സ് സച്ച് ദാറ്റ് എക്സ് ഇസ് ദ സ്ക്വയർ ഓഫ്, ഇസ് ദ എന്താണ് സ്ക്വയർ ഓഫ്, എന്താണ് സ്ക്വയർ ഓഫ് ആണ് നാച്ചുറൽ നമ്പർ. സ്ക്വയർ ഓഫ് എന്താണ് നാച്ചുറൽ നമ്പർ എന്ന് പറയാം. നാച്ചുറൽ നമ്പറിന്റെ എന്താണ് ഇയാൾ സ്ക്വയർ ആണല്ലേ. സ്ക്വയർ ഓഫ് എ നാച്ചുറൽ നമ്പർ ഇസ് ദ സ്ക്വയർ ഓഫ് എ നാച്ചുറൽ നമ്പർ. ഇങ്ങനെ പറയാം, അല്ലെങ്കിലോ പറയുകയാണെങ്കിൽ എ ഇസ് ഈക്വൽ ടു സെറ്റ് ഓഫ് എന്താ എക്സ് സച്ച് ദാറ്റ് എക്സ് സച്ച് ദാറ്റ് എന്നാണ് എക്സ് സച്ച് ദാറ്റ് എക്സ് ഈക്വൽ ടു എന്താടാ എൻ സ്ക്വയർ എടുത്ത് എൻ സ്ക്വയർ. ഓക്കെ, കോമൺ ആണ്. എൻ ബിലോങ്സ് ടു ആരടാ എൻ എന്നാണ് ഇവിടെ ഇങ്ങനെ റെപ്രസെന്റേഷൻ ഉണ്ടാക്കിയിട്ട്. ഓക്കെ, എന്താണ് എന്നെ എന്താടാ നാച്ചുറൽ നമ്പർ ആണ്. നമ്മൾ എന്നിന് 1 എടുക്കട്ടെ, 1 സ്കോർ ഉണ്ടോ, 2 എടുക്കട്ടെ, 2 സ്കോർ ഉണ്ടോ, 3 സ്കോർ, 4 സ്കോർ എന്ന പോലെ നമുക്ക് ഇടാ സംഭവം. ഇങ്ങനെയും കൊടുക്കാം, അതുപോലെ നമുക്ക് ഇങ്ങനെയും കൊടുക്കാൻ പറ്റും. ക്ലിയർ ആയത്? ഓക്കെ ക്ലിയർ. നെക്സ്റ്റ് പ്രോബ്ലം ആണ്, നെക്സ്റ്റ് പ്രോബ്ലം. ഓക്കെ ആണല്ലോ നമുക്ക് ക്ലിയർ അല്ലേ. ഓക്കെ നെക്സ്റ്റ് പ്രോബ്ലം, റൈറ്റ് ദ സെറ്റ് നമ്പർ 3. റൈറ്റ് ദ സെറ്റ്, റൈറ്റ് ദ സെറ്റ്, റൈറ്റ് ദ സെറ്റ് ആണ്. റൈറ്റ് ദ സെറ്റ്, സെറ്റ് ഓപ്പൺ ചെയ്യട്ടെ. ഇവിടെ സെറ്റ് ഓപ്പൺ ചെയ്ത് സെറ്റ് ഓപ്പണിംഗ് നമുക്ക് വേണ്ടത് ആൻസർ 1/2. 1/2 കോമ 1/2 ഉണ്ട്, അതുപോലെ 2/3. 1/2 പിന്നെ 2/3, 1/2, 2/3, 3/4, 3/4. ഓക്കെ, 3/4, 4/5, 5/6, 6/7 എന്നാണ് 3 വരുന്നത്. ഓക്കെ, ഏതൊരു ഫോമിലാ ഉണ്ടാ, ഏത് ഫോമിലാണത്? ഒരു റോസ്റ്റർ ഫോമാണ്. അവിടെ മാറ്റി നമുക്ക് ഇൻ സെറ്റ് ബിൽഡർ ഫോമിലേക്ക് മാറ്റാം. ഇൻ ദ സെറ്റ് ബിൽഡർ ഫോം. ഓക്കേ, ഇൻ ദ സെറ്റ് ബിൽഡർ ഫോം, സെറ്റ് ബിൽഡർ ഫോം, സെറ്റ് ബിൽഡർ ഫോമിലേക്ക് മാറ്റാം.
മാറ്റിട്ടെ. നിങ്ങൾ എന്തെങ്കിലും നോക്കണേ നമ്പർ എന്തെങ്കിലും പ്രത്യേകത നോക്കിയാൽ മക്കളെ ഈ നമ്പേഴ്സ് നമുക്ക് എന്തെങ്കിലും ഒരു പ്രോപ്പർട്ടി കാണുന്നുണ്ടോ? യെസ്. എന്ത് പ്രോപ്പർട്ടി കാണാൻ നമുക്ക്? മുകളിൽ വണ്ണ് അടിയിൽ ടു അല്ലെ, മുകളിൽ വണ്ണ് അടിയിൽ ടു, പിന്നെ മുകളിൽ ടു അടിയിൽ ത്രീ, മുകളിൽ ത്രീ അടിയിൽ ഫോർ, മുകളിൽ ഫോർ അടിയിൽ ഫൈവ്, മുകളിൽ ഫൈവ് അല്ലെ. അങ്ങനെ എന്തൊക്കെ ബന്ധങ്ങൾ വരുന്നുണ്ടല്ലോ നോക്കാം മക്കളെ. അപ്പൊ മുകളിലത്തെ ആള് നമ്മുടെ ന്യൂമറേറ്ററും അതുപോലെ ഡിനോമിനേറ്ററും എന്തെങ്കിലും ബന്ധമുണ്ടോ? എന്താണ് ബന്ധം? ഒരു വണ്ണ് കൂടുതലല്ലേ അല്ലെ, ഇത് വണ്ണാകുമ്പോ ഇത് ടു ആണ്. അപ്പൊ വൺ പ്ലസ് വൺ എന്താ ടു അല്ല. അപ്പൊ ന്യൂമറേറ്റർ പ്ലസ് ആരാടാ? വൺ ആണ് നമുക്ക് എന്ത് കിട്ടുക? ഡിനോമിനേറ്റർ കിട്ടുന്നത്. ഓക്കെ, ഇവിടെ എൻഡിങ് ഉണ്ടല്ലോ അല്ലെ. അപ്പൊ ഇതുവരെ പറ്റുള്ളൂ, പോരാണ്ട് പോകുന്നില്ലല്ലോ. നമുക്ക് അങ്ങനെ പറയുന്നത് നമുക്ക് നമുക്ക് സ്ഥിരണേ എ ഈക്വൽ ടു സെറ്റ് ഓഫ് എ ഈക്വൽ സെറ്റ് ഓഫ് എക്സ് സച്ച് ദാറ്റ് എക്സ് ഈക്വൽ ടു എൻ ബൈ എന്താണ് എൻ പ്ലസ് വൺ കൊടുക്കട്ടെ. എൻ ബൈ എൻ പ്ലസ് വൺ എന്നീ വൺ എടുക്കുമ്പോ എന്താ വൺ ബൈ വൺ പ്ലസ് വൺ ടു ആണെങ്കിലോ ടു ബൈ ടു പ്ലസ് വൺ. ഓക്കെ, നമുക്കെ എൻ എന്തായിരിക്കണം? എൻ എ ബിലോങ്സ് ടു എൻ ആയിരിക്കണം. ആൻഡ് കണ്ടീഷൻ കഴിഞ്ഞ എന്താണ് നമ്മുടെ എൻഡിങ് ഉണ്ട്, ആരണ്ട് ഇവിടെ സ്റ്റാർട്ടിങ് എൻഡിങ് ഉണ്ടല്ലോ. ഇവിടെ എങ്ങനെയാണോ ഇത് എക്സെട്ര മക്കളെ, ഇവിടെ എൻഡിങ് ഇല്ലല്ലോ, ഇവിടെ കണ്ടീഷൻ ആവശ്യമില്ല. ഇവിടെ കണ്ടീഷൻ വരുമ്പോഴേ നമ്മുടെ എന്നിനെ ഇവിടെ നമ്മൾ എന്തെല്ലാം കൊടുക്കണം? നമ്മൾ എന്നിനെ എന്നിനെ വണ്ണ് കൊടുക്കണം, പിന്നെ വണ്ണ് കൊടുക്കുക, ടു കൊടുക്കുക, ത്രീ കൊടുക്കുക, ഫോർ കൊടുക്കുക, ഫൈവ് കൊടുക്കുക, സിക്സും കൊടുക്കുക. സെവൻ ആണെങ്കിൽ നോക്കി സമോസം കൊടുക്കുമ്പോൾ സെവൻ ബൈ എന്താ? സെവൻ ബൈ സെവൻ പ്ലസ് വൺ അല്ലേ. അപ്പം എന്താണ് സെവൻ ബൈ എയ്റ്റ് എന്ന സാധനം ഉണ്ടോ? ഇല്ല എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഇവിടെ നോക്കണേ വണ്ണെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു നമുക്ക് വരിക സിക്സ്. വണ്ണ് മുതൽ ആറ് വരെ കൊടുക്കുക, സിക്സ് വരെ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഈക്വൽ സിമ്പിൾ എന്താണ്? അത് വണ്ണും കൊടുക്കുക. അപ്പൊ നോക്കിയാടാ മീനിങ് എന്താ? വണ്ണ് കൊടുക്കുക, ടു കൊടുക്കുക, ത്രീ കൊടുക്കുക, ഫോർ കൊടുക്കുക, ഫൈവ് കൊടുക്കുക, സിക്സും കൊടുക്കുക. കാരണം ഈക്വൽ ടു വന്നാൽ വണ്ണ് കൊടുക്കുക. ഓക്കെ, ഈക്വൽ ഇല്ലെങ്കിലോ വണ്ണ് കൊടുക്കാൻ പാടില്ല. ഓക്കെ, നമുക്ക് എങ്ങനെയാണ് വണ്ണ് ലെസ് ദാൻ എൻ ലെസ് ദാൻ സിക്സ് മീനിങ് എന്താ? ഇവിടെ വണ്ണ് കൊടുക്കാൻ പാടില്ല, പക്ഷേ കൊടുക്കുക, ടു കൊടുക്കുക, ത്രീ കൊടുക്കുക, ഫോർ കൊടുക്കുക, ഫൈവ് കൊടുക്കുക, സിക്സും കൊടുക്കാൻ പാടില്ല. അപ്പൊ ഈക്വൽ ടു വന്നാൽ എന്താണ്? ഈക്വൽ വന്നാലേ ആ നമ്പർ ഇൻക്ലൂഡ് ആണ്, അല്ലെങ്കിൽ ആ നമ്പർ ഇൻക്ലൂഡ് അല്ല. ഓക്കെ, റെഡി ആണല്ലോ, ക്ലിയർ. അത് മായ്ക്കാൻ പോട്ടെ, അത് മായ്ച്ചു. ഓക്കെ, നെക്സ്റ്റ് പ്രോബ്ലം. നെക്സ്റ്റ് നമുക്ക് വേണ്ടേ ഫോർ, നമ്പർ ഫോർ ആണ്. നമ്പർ ഫോറിലെ നമ്പർ ഫോറിലെ റൈറ്റ് ദ സൊല്യൂഷൻ സെറ്റ് ഓഫ് ഇക്വേഷൻ. ഇക്വേഷൻ എക്സ് സ്ക്വയർ, എക്സ് സ്ക്വയർ, എക്സ് സ്ക്വയർ പ്ലസ് എക്സ് എ മൈനസ് ടു ഈക്വൽ സീറോ. എക്സ് സ്ക്വയർ പ്ലസ് എക്സ് എ മൈനസ് ടു ഈക്വൽ സീറോ ഇൻ ഇൻ എന്ത് ഫോമിൽ? ഇൻ റോസ്റ്റർ ഫോമിലേക്ക് മാറ്റാൻ പോകുന്നത്. ഇയാണ് റോസ്റ്റർ ഫോമിലേക്ക് മാറ്റാൻ പോകുന്നത്. റോസ്റ്റർ ഫോമിലേക്ക് മാറ്റാം. എക്സ് സ്ക്വയർ പ്ലസ് എക്സ് എ മൈനസ് ടു ഈക്വൽ സീറോ കൂടെ മാറ്റണം, ഈ റോസ്റ്റർ ഫോമിലേക്ക് മാറ്റാം. കണ്ടുപിടിക്കാം അല്ലെങ്കിൽ നമുക്ക് വേറെ മെത്തേഡ് ഉണ്ട്. ആ മെത്തേഡ് എന്ത് റെഡി ആയിട്ടില്ല, എന്ത് ചെയ്യാ? മൈനസ് ബി എന്ന ഫോം ഉപയോഗിച്ച് കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, നമ്മൾ ചെയ്യണ്ടേ രണ്ട് നമ്പർ മൾട്ടിപ്പിൾ ചെയ്യും. ഓക്കെ, അപ്പൊ ടു നമ്പേഴ്സ് മൾട്ടിപ്പിൾ ചെയ്യുമ്പോ അപ്പൊ എന്തിട്ടുണ്ടേ മൾട്ടിപ്പിൾ ചെയ്യുമ്പോ ആരും നമുക്ക് മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ വണ്ണ് കിട്ടണം. മൾട്ടിപ്പിളാണ്. നമ്മൾ എ പ്ലസ് ബി ആണെങ്കിലോ പ്ലസ് സി ആണെങ്കിലോ പ്ലസ് ആണെങ്കിൽ സോറി മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ എന്താണ് മൈനസ് ടു എന്ന് കിട്ടണം, നമുക്ക് ആഡ് ചെയ്യുമ്പോഴോ വണ്ണും കിട്ടണം. ഓക്കെ, എനി ടു നമ്പർ നമ്മൾ മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ ഈ സാധനം കോൺസ്റ്റന്റ് കിട്ടണം. മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ കോൺസ്റ്റന്റ് ആഡ് ചെയ്യുമ്പോഴോ എക്സിന്റെ കോഫിഷ്യന്റ് ഇവിടെ എന്താണെങ്കിലും ഇവിടെ വൺ ആണെങ്കിലും നമ്മളെ വണ്ണിന് മാത്രമേ ഇത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. വണ്ണ അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കണം മൈനസ് ബി പ്ലസ് ഓർ മൈനസ് ഉപയോഗിച്ച് ചെയ്യണം. ഇതൊക്കെ ഒന്നും ചെയ്യാം, പ്രശ്നമില്ല. നമ്മുടെ സിമ്പിൾ മെത്തേഡ് നോക്കിയാൽ രണ്ട് നമ്പർ നമ്മൾ എ എടുക്കുന്ന രണ്ട് നമ്പറെ ആഡ് ചെയ്യുമ്പോൾ എന്താണ് എക്സിന്റെ കോഫിഷ്യന്റ് കിട്ടണം. നമ്മൾ മൾട്ടിപ്പിൾ ചെയ്യുമ്പോഴോ മൈനസ് ടുവും കിട്ടണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്പേഴ്സ് വരാൻ പറ്റുമോ? ഏതെല്ലാം നമ്പർ രണ്ട് ടു രണ്ട് നമ്പർ മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ ടു കിട്ടും ആലോചിക്കും. രണ്ട് നമ്പർ മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ ടു കിട്ടുമോ മക്കൾ എന്ന് ആലോചിക്കടാ. ടു ഇൻറ്റു വൺ അല്ലെ, എന്താ വരിക? ടു ഇൻറ്റു വൺ ആരാ ടു എന്നല്ലേ. യെസ്, നമുക്ക് എന്താ വേണ്ടേ? അത് മൈനസ് ടു ആയിരിക്കണം അല്ലെ.
അത് ആഡ് ചെയ്യുമ്പോൾ വണ്ണുമായിട്ട് അപ്പം ദാസ് വേണ്ട ആർക്കാണ് അയച്ചു കൊടുക്കേണ്ടത് അല്ലേ? രണ്ടാൾക്കാരെ സമ്മ ചെയ്യുമ്പോ വണ്ണ്, ഇത് പോസിറ്റീവ് വണ് അല്ലേ? ഇങ്ങനെ പോസിറ്റീവ് വണ്ണാണെങ്കിൽ എന്താ ചെയ്യണ്ടേ? ഇതില് ചെറിയ ആൾക്കേ നെഗറ്റീവ് കൊടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, മൾട്ടിപ്പിൾ ചെയ്യുമ്പോ നെഗറ്റീവും ആഡ് ചെയ്യുമ്പോൾ എന്താണ് പോസിറ്റീവ് വണ്ണുമാണെങ്കിൽ ഈ രണ്ട് നമ്പറിൽ ഒരാൾ എന്താ വരിക? നെഗറ്റീവ് ആയിരിക്കും. ആ നെഗറ്റീവ് നമ്പർ ആർക്ക് കൊടുക്കണ്ടേ? നെഗറ്റീവ് നമ്പർ, നെഗറ്റീവ് നമ്പർ കൊടുക്കണ്ടേ? ചെറിയ ആൾക്ക് കൊടുക്കണമെങ്കിൽ സംഭവിക്കും ഇവിടെ നെഗറ്റീവ് വൺ ആയിരിക്കും ഇവിടെ വരിക. അപ്പം ടു കോമാനുള്ള നെഗറ്റീവ് വൺ ആയിരിക്കും. മൾട്ടിപ്പിൾ ടു ഇൻറ്റു മൈനസ് വൺ എന്താ? ടു ഇൻറ്റു മൈനസ് വൺ മൈനസ് ടു എന്നല്ലേ അല്ലേ? ടു പ്ലസ് മൈനസ് വൺ എന്താ? ടു പ്ലസ് മൈനസ് വൺ പോസിറ്റീവ് വൺ അല്ലേ? എങ്കിൽ നമുക്ക് ആർക്കെല്ലാം കിട്ടും മൈനസ്? ഇവിടെ എക്സ് മൈനസ് വൺ, എക്സ് മൈനസ് വൺ ഇൻറ്റു ആരടാ? എക്സ് പ്ലസ് ടു എന്ന് കിട്ടാ ഇപ്പിൾ ആണ് സീറോ എന്ന് കിട്ടി. x minus 1 into x plus 2 equals 0 എങ്ങനെ മനസ്സിലാക്കി നമുക്ക് x minus 1 equal to ആണ് 0 എങ്കിൽ x equal to 1 എന്ന് കിട്ടും. ആ മിക്സ് വരിക x plus 2 equal to 0 ആണെങ്കിൽ x equal to ആണ് വരിക minus 2 എന്ന് വരുന്നുണ്ട്. ഇങ്ങനെ മിക്സിന്റെ വാല്യൂ ഇതാ 1 ആവാ എന്താവാ മൈനസ് 2 ആവാ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആൻസർ വരിക a equal to set of a equal set of എന്തെല്ലാം കിട്ടും നമ്മുടെ ആൻസർ വരിക 1 കോമ എന്താണ് മൈനസ് 2. ക്ലിയർ ആയല്ലോ? ഇപ്പൊ നമുക്ക് എന്ത് വേണ്ട? ഒരു ഓർഡർ വേണ്ട. നമുക്ക് വേണ്ടി മൈനസ് ടു കോമ വൺ കഴിഞ്ഞാലും അതുപോലെ വൺ കോമ എന്താ മൈനസ്, നമുക്ക് എങ്ങനെയാണ് റിപ്രസെന്റ് ചെയ്യാൻ പറ്റും? സെറ്റ് ഇലവൻസ് നമുക്ക് ഒരു ഒരു സ്പെസിഫിക് എന്തില്ല, ഓർഡർ ഇല്ല. നമ്മൾ ചെയ്യണ്ടേ ഇയാളെ എങ്ങനെ മാറ്റി ചെയ്ത ഒരു കണ്ടീഷൻ ആണേ. സമ്മ് ചെയ്യുമ്പോ കേട്ടോ, സമ്മ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോ ഈ സാധനം ആഡ് ചെയ്യുമ്പോ ഓർത്ത് കേട്ടോ. ഇത് കൺഫ്യൂഷൻ എന്ത് ചെയ്യാം? മറ്റേ ഫോം ഫോമില്ല മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് എന്താ ബി സ്ക്വയർ മൈനസ് ഫോർ സി എന്ന കേസ് ബേസ് സംഭവം കിട്ടും. അപ്പൊ അങ്ങനെ ചെയ്യാൻ മതി. ബുദ്ധിമുട്ടാണെങ്കിൽ ഇത് സംഭവം സിമ്പിൾ വേ ആണ്. ഞാൻ കൺഫ്യൂഷൻ എന്ത് ചെയ്യാം? മറ്റേ ഫോം ഉപയോഗിച്ചാൽ മതി. ഇതിലെ ചോദിച്ചിരിക്കാൻ കേട്ടോ. സംഭവം എന്താണ്? മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇത് കിട്ടണം, അതേ നമ്പർ ആഡ് ചെയ്യുമ്പോൾ ഈ സാധനം കിട്ടണം. ക്ലിയർ? അതാണ് സംഭവം. ഓക്കെ, കോപ്പി ചെയ്തോളി. ഇവിടെ 1.1 1.1 സെക്കൻഡ് പ്രോബ്ലം, 1.1 സെക്കൻഡ് പ്രോബ്ലം. ഓക്കെ നോക്കും. ക്ലിയർ? Let A equal to set of A എന്ന സെറ്റിൽ 1 2 3 4 5 6 1 2 3 4 5 6 എന്ന വണ്ണില് ഒക്കെ നമുക്ക് വേണ്ടത് ഇൻസേർട്ട് ദ അപ്രോപ്രിയേറ്റ് സിംബൽ. ഇൻസേർട്ട് ഇൻസേർട്ട് ഞാൻ പറഞ്ഞ ഇൻസേർട്ട് ദ അപ്രോപ്രിയേറ്റ് സിംബൽ. A equal to set of x such that x
such that x is an integer. Is an integer. Is an integer. Is an integer. പിന്നെ ആൻഡ് എന്താ, ആൻഡ് മൈനസ് ത്രീ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ സെവൻ ആയിരിക്കും. ഈസ് ആൻ ഇൻഡിജർ, മൈനസ് ത്രീ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ പ്ലസ് സെവൻ ആയിരിക്കും. നോക്കൂ മക്കളെ, ഉണ്ടാക്കട്ടെ. എ ഈക്വൽ ടു സെറ്റ് ഓഫ് എ ഈക്വൽ ടു, നോക്കടാ ഇൻഡിജർ ആയിട്ട് വേണം മൈനസ് ത്രീനും സെവനും ഇടയിൽ ബിറ്റ്വീൻ നമ്പേഴ്സ് പറ്റും. എന്തുകൊണ്ടാ ഇവിടെ ഈക്വൽ ടു സിമ്പിൾ ഉണ്ട്, അപ്പൊ എന്താണ് ഓൺലി ബിറ്റ്വീൻ ആണ്. നമുക്ക് മൈനസ് ടു കോമ മൈനസ് വൺ കോമ സീറോ കോമ വൺ കോമ ടു കോമ ത്രീ കോമ ഫോർ കോമ ഫൈവ് കോമ എന്താണ് സിക്സ്. ഓക്കെ, മൈനസ് ടു മൈനസ് വൺ സീറോ വൺ ടു ത്രീ ഫോർ ഫൈവ് എന്താണ് സിക്സ്. ഓക്കെ ഓക്കെ, സെക്കൻഡ് പ്രോബ്ലം ബി ക്വസ്റ്റിന് മീൻസ് ചെയ്യുന്നത് എ ബി ആണ്. ബി ഈക്വൽ ടു സെറ്റ് ഓപ്പൺ ചെയ്തു x such that x and then again is a natural number, is a natural number ആണ്, is a natural number, is a natural number less than നമുക്ക് വരിക less than 6, less than or less than 6 ആണ്. ഓക്കെ, നമ്മളെ സിക്സിനേക്കാളും കുറവുള്ള നാച്ചുറൽ നമ്പേഴ്സ് പറയാൻ പറ്റുമോ? സിക്സിനേക്കാളും കുറവുള്ള നാച്ചുറൽ നമ്പേഴ്സ് ആരൊക്കെ നമുക്ക് വരിക അല്ലെ? സിക്സിനേക്കാളും കുറവുള്ള നമ്മുടെ കുറവുള്ള നാച്ചുറൽ നമ്പേഴ്സിന്റെ ആൻസർ ഉണ്ടാക്കട്ടെ. ഓക്കെ, ഉണ്ടാക്കാൻ പോകണേ. അപ്പം വരിക ബി ഈക്വൽ ടു നമുക്ക് വരിക സെറ്റ് ഓപ്പൺ ചെയ്യട്ടെ. സെറ്റ് ഓഫ് ഓപ്പൺ ചെയ്തു ആരൊക്കെ വരിക വൺ ടു ത്രീ ഫോർ ഫൈവ്. The sum of its digits എന്നാണ് 8. ഇതിന്റെ സം 8 ആയിരിക്കണം. ഓക്കെ, 2 ഡിജിറ്റ് വേണം, സം 8 ആവണം. എങ്കിൽ നമ്മൾ 2 ഡിജിറ്റിന്റെ സ്റ്റാർട്ടിംഗ് ആരാണ്? 10 ആണ്. 2 ഡിജിറ്റ് സ്റ്റാർട്ടിംഗ് എൻഡിങ് ആരടാ? 99 ആണ്. നമുക്ക് എന്താ വേണ്ടത് നോക്കണേ. അപ്പൊ സി ഈക്വൽ ടു അല്ലെ? സി ഈക്വൽ ടു നമ്മുടെ സെറ്റ് ഓഫ് കേട്ടോ. സി ഈക്വൽ ടു ആണ് സെറ്റ് ആണ് കേട്ടോ. സി ഈക്വൽ ടു സി നമ്മളെ ഇവിടെ സി പ്രോബ്ലം ആണ്. ഞാൻ സി ഈക്വൽ ടു. ഓക്കെ, നമുക്ക് 2 ഡിജിറ്റ് ആയിരിക്കണം. എന്താണ് സം 8 ആവണം. ഇല്ല നമുക്ക് വരാ 17 വരാ, പിന്നെ 71 വരാ, പിന്നെ പിന്നെ 26 വരാ, പിന്നെ 62 എന്ന് വരാ, പിന്നെ നമുക്ക് വരാ 35 വരാ, പിന്നെ 53 വരാ, പിന്നെ 80 വരാ, പിന്നെ ആരോടാ 44. ഇത്രയും ഉണ്ടായിരിക്കും. 16 ആയിരിക്കണം. ഓക്കെ, നമ്മൾ ഇവിടെ അത് എന്താണ് ഒരു പ്രൈം നമ്പർ ആകുമ്പോൾ എന്താണ് 16 ഡിവൈസർ ആയിരിക്കണം. അപ്പൊ എന്താ പ്രൈം നമ്പർ ഉണ്ടോ അല്ലെ? സെയിം നമ്പർ കൊണ്ട് ഡിവിസിബിൾ ആയ നമ്പറാണ് നമ്മളെ പ്രൈം നമ്പേഴ്സ്. ഓക്കെ, എങ്കിൽ നമുക്ക് ആരൊക്കെ വരാം ഡി ഈക്വൽ ടു അല്ലെ? ഡി ഈക്വൽ ടു അത് ഉപയോഗിക്കേണ്ട ഡി ഈക്വൽ ടു ഡി ഈക്വൽ ടു എന്ന് വരാം. ഡി ഈക്വൽ ടു സെറ്റ്
of. Okay, 16 ന്റെ ഡിവൈസർ 1 ഡിവൈസർ ആണ്, പിന്നെ 2 ഡിവൈസർ ആണ്, പിന്നെ 3 ഡിവൈസർ ആണ്, പിന്നെ 5 ഡിവൈസർ ആണ് അല്ലേ. സിസ് എടുക്കാൻ പറ്റുമോ? സിസ് എന്തല്ല, ഒരു പ്രൈം നമ്പേഴ്സ് അല്ല, പരമാവധി 1 പ്രൈം നമ്പേഴ്സ് അല്ല, 1 ഉണ്ടാവില്ല കേട്ടോ. പ്രൈം നമ്പർ ആരുണ്ടാവില്ല, നമ്മളെ പ്രൈം നമ്പറിന്റെ സ്റ്റാർട്ടിങ് ആരുണ്ടാവും, 2 ആണെന്ന്. പ്രൈം നമ്പറിന്റെ സ്റ്റാർട്ടിങ് 1 എന്തല്ല, പ്രൈം അല്ല. അപ്പൊ 2, 3, 5 ക്രോസ് ചെയ്തു. ഓക്കെ, 2, 3, 5 ആണ് ആൻസർ. 2, 3, 5. ഓക്കെ, റെഡി. നെക്സ്റ്റ് ഈ പ്രോബ്ലം ഇതിനാണ് ഈക്വൽ സെറ്റ് ഓഫ് എക്സ് സച്ച് ദാറ്റ് അല്ലേ. ഇസ് എ ലെറ്റർ, ഇസ് എ ലെറ്റർ, ഇസ് എ ലെറ്റർ ഇൻ ദ വേർഡ്, ഇൻ ദ വേർഡ്, ഇൻ ദ വേർഡ്, ഇൻ ദ വേർഡ് ട്രിഗണോമെട്രി. ഇൻ ദ വേർഡ് ടി ആർ ഐ ജി ഓ എൻ ഓ എം ഇ ടി ആർ വൈ. ഈ വേർഡിന്റെ ഉണ്ടാക്കാൻ പോകണം. ഓക്കെ, മനസ്സിലായി കാര്യം. ഇവിടെ തന്ന വേർഡ് ക്യാപിറ്റൽ അല്ലേ, ഒന്നും ചെയ്യണ്ട നമ്മള്. അപ്പൊ നിങ്ങൾ എഴുതുമ്പോഴുള്ളില് ക്യാപിറ്റൽ ഉപയോഗിക്കണം. ഓക്കെ, നോർമൽ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല. നമ്മൾ എലമെന്റ്സ് എന്താണ് സ്മോൾട്ടർ ആയിരിക്കണം. ബട്ട് എന്താണ് ഇവിടെ തന്ന വേർഡ് എന്താണ് ഓൾറെഡി ക്യാപിറ്റൽ ആയതുകൊണ്ട് എന്ത് ഉപയോഗിക്കണം, അവിടെയും ക്യാപിറ്റൽ ഉപയോഗിക്കണം. ഓക്കെ, എങ്ങനെയാണ് നമുക്ക് ഈ ഈക്വൽ ടു എന്താണെങ്കിൽ ഇവിടെ റിപ്പീറ്റഡ് എലമെന്റ് ഓൺലി വൺ ടൈംസ്, റിപ്പീറ്റഡ് എലമെന്റ് ഓൺലി വൺ ടൈംസ് എങ്കിൽ ടി കൊടുക്കാം, പിന്നെ ആർ കൊടുക്കാം, പിന്നെ ഐ കൊടുക്കാം, പിന്നെ ജി കൊടുക്കാം, പിന്നെ ഓ കൊടുക്കാം, പിന്നെ എൻ കൊടുക്കാം, പിന്നെ നമുക്ക് റിപ്പീറ്റഡ് ഓൺലി വൺ ടൈംസ് ആണ് എൻ കൊടുക്കാം, പിന്നെ എം കൊടുക്കാം അല്ലേ, എം ആവാം, എം കൊടുക്കാം, പിന്നെ ഇ വേണ്ട, ഇ കൊടുക്കണ്ടേ, സോറി ഇ കൊടുക്കണം, ഇ കൊടുക്കാം, ഇ കൊടുത്തു അല്ലേ. അപ്പൊ ഇ കൊടുത്തു, പിന്നെ എന്താണ് ടി മുന്നേരിയാണ് ടി കൊടുക്കണ്ട, ആർ മുന്നേരി എന്ന് കൊടുക്കുക, വൈ കൊടുക്കുക. ഓക്കെ, വൈ കൊടുക്കുക, വൈ വരാണ്, വൈ എന്താണ് സെറ്റ് ഓഫ് ചെയ്തു. റിപ്പീറ്റഡ് എന്താണ് ഓൺലി വൺ ടൈംസ്, റിപ്പീറ്റഡ് ഓൺലി വൺ ടൈംസ്. ഓക്കെ, കോപ്പി ചെയ്ത് കൊടുക്കും. ഓക്കെ, നെക്സ്റ്റ് പ്രോബ്ലം നമ്പർ 4 ആണ്. നമ്പർ 4, റൈറ്റ് ദ ഫോളോയിങ് സെറ്റ്സ് ഇൻ ദ സെറ്റ് ബിൽഡർ ഫോം. ഇവിടെ മറ്റാൻ പറഞ്ഞ ഇതിനെ ഇൻ ദ സെറ്റ് ബിൽഡർ ഫോം, സെറ്റ് ബിൽഡർ ഫോം എന്നുവെച്ചാൽ ബിൽഡർ ഫോം ഉണ്ട്. ഇൻ ദ സെറ്റ് ബിൽഡർ ഫോമിലേക്ക് മാറ്റുന്ന ഫസ്റ്റ് ക്വസ്റ്റൻ ആണ്. ഓക്കെ, നമ്മളെ ഫസ്റ്റ് ക്വസ്റ്റിനെ സെറ്റ് ഓഫ് 3, 3, 6, 9, 12 ഉണ്ട്. ഓക്കെ, നമുക്ക് ഈ നമ്പറുകൾ എന്തെങ്കിലും പ്രോപ്പർട്ടി കാണുന്നുണ്ടോ? 3, 6, 9, 12 പരിചയമുണ്ടോ മക്കളെ? കാരണം മക്കളെ 3 മൾട്ടിപ്പിൾ ആണല്ലോ. ഓക്കെ, നിങ്ങൾ എഫൻസ് തരാ കൊടുക്കട്ടെ. എ ഈക്വൽ ടു സെറ്റ് ഓഫ് ആർ എക്സ് സച്ച് ദാറ്റ് എക്സ് എന്ന് പറയുമ്പോൾ പറയാം x is equal to എന്താണ് 3n എന്ന് പറഞ്ഞൂടെ അല്ലേ. 3n മൾട്ടിപ്പിൾ ഓഫ് 3 അല്ലേ അല്ലേ. എവിടെ n നമ്മള് n ബിലോങ്സ് ടു n ആയിരിക്കണം അല്ലേ. n നാച്ചുറൽ നമ്പർ ആയിരിക്കണം. and n നമുക്ക് എന്തെല്ലാം കൊടുക്കാൻ പറ്റും? 1 കൊടുക്കട്ടെ. 3 × 1 8, 3 × 2 6, 3 × 3 9, 3 × 4 എന്താണ് 12 എന്നാണല്ലോ. ഓക്കെ, എങ്കിലും നമുക്ക് and ന്റെ പരിപാടി and ആണ്. And in the means here are 1 less than or equal to n less than or equal to 3 and the number. Okay, not 1 less than or equal to n less than or equal to 3 and the number. 1 to or equal to 3 and the number. Clear I am? The condition. Okay, second problem. And now the second means here is set of 2, 4, 8, 16, 32. ഈ നമ്പറുകൾ എന്തെങ്കിലും കാണുന്നുണ്ടോ? ഈ നമ്പർ ഉണ്ടോ? യെസ്, ഇവിടെ 2 ആണ്. അടുത്ത 4 എന്താ? 2 സ്ക്വയർ അല്ലേ. 8 എന്താ? 2 ക്യൂബ് അല്ലേ. ഇയാൾ എന്താ? 2 raised to 4 അല്ലേ. ഇയാൾ എന്താ? 2 raised to 5 അല്ലേ ആണല്ലോ. ഓക്കെ, നമുക്ക് അങ്ങനെ അറിയാവുന്ന പോലെ നമുക്ക് ബി ഈക്വൽ ടു സെറ്റ് ഓഫ് അല്ലേ. ബി ഈക്വൽ ടു സെറ്റ് ഓഫ് എന്ന് പറയാം എക്സ് സച്ച് ദാറ്റ് എക്സ് ഈക്വൽ ടു എന്ന് വരാ 2 raised to n എന്ന് പറയാം. എന്ന് പറയാ 2 raised to n ആണ്. 2 raised to n ബിലോങ്സ് ടു n ആയിരിക്കണം അല്ലേ. നമ്മളെ എല്ലാം കൊടുക്കാം. 1 കൊടുക്കാം, ഇയാൾ കിട്ടും. 2 കൊടുക്കുക, 4 കിട്ടും. 3 കൊടുക്കുക, 8 കിട്ടും. 4 കൊടുക്കുക, 16 കിട്ടും. ഇതാണെങ്കിൽ 32 കിട്ടുമല്ലോ. ഓക്കെ, എഫ് കണ്ടീഷൻ നമുക്ക് ആൻഡ് ആൻഡ് വരിക 1 ലെസ് ദാൻ ഓർ ഇക്വൽ ടു n ലെസ് ദാൻ ഓർ ഇക്വൽ നമുക്ക് വരിക 4 അല്ല 5 ആണ്.
ഫൈവ് വരെ കൊടുക്കാം. എങ്ങനെ? വൺ ടു ത്രീ ഫോർ ഫൈവ്, വൺ കൊടുക്കുമ്പോൾ അത് കിട്ടും ടു ത്രീ ഫോർ ഫൈവ്. ഓക്കെ, കണ്ടീഷൻ ഇവിടെ എൻഡിങ് അല്ലെങ്കിൽ എന്താണ് കണ്ടീഷൻ വേണം. എൻഡിങ് അല്ലെങ്കിലോ ഇങ്ങനെ പോവാണെങ്കിലോ ഈ സാധനത്തിന് ആവശ്യമില്ല. ക്ലിയർ? ഓക്കെ, ഉണ്ടോ ഇല്ലല്ലോ, രണ്ടു ഫോർ സിക്സ് എന്തെങ്കിലും ബന്ധമുണ്ടോ ഇയാൾക്ക്? എന്താണ് ഇയാള്, ഇയാൾ ആരാ മക്കളെ? ഒരു ടൂവിന്റെ മൾട്ടിപ്പിൾ ആണല്ലോ. സെറ്റ് ഓഫ് എന്ന് പറയാം എക്സ് സച്ച് ദാറ്റ് എക്സ് എന്നാണ് ഇക്വൽ വരാത് ടു എൻ എന്നല്ലേ. ടു എൻ ആണല്ലേ, എൻ ആണ് എൻ ബിലോങ്സ് ടു തേർഡ് ആ സെഡ് അല്ലെ, എൻ ബിലോങ്സ് ടു എൻ എന്നായിരിക്കും. എന്നെ കൊടുത്തൂടെ എന്നെ വൺ കൊടുക്കുമ്പോ ടു, ടു കൊടുക്കുമ്പോ ഫോർ, ത്രീ കൊടുക്കുമ്പോ സിക്സ് കൊണ്ടിരിക്കും. ഇവിടെ എന്തില്ല, ഇവിടെ ഇവിടെ നമുക്ക് ഒരു കണ്ടീഷൻ ഉണ്ട് അവിടെ എക്സെട്ര എന്നാണല്ലോ. ഇവിടെ വേണ്ട, ഇന്നത്തെ കണ്ടീഷൻ ആവശ്യമില്ല. ഓക്കെ ആണല്ലോ. ഓക്കെ, ഗെയിം പ്ലേ നെക്സ്റ്റ് ഫോർത്ത് വൺ ആണ്. ഫോർത്ത് പ്ലേ d is equal to set of, d equal to set of anukle varam 1 comma 4 comma 9 etc 100 nalle. Okay, inge enna nu parada 1 4 9 etc 100 nalle. Okay, clear? Inge enna parayum namukku 1 1 square 4 2 square 9 3 square alle inge enna nu parayum idine answer nu parayum answer d equal to set of anda x such that x equal to arada n square nanallo n square aanu. ഓക്കെ, അതുപോലെ കണ്ടീഷനിലൂടെ എൻ എന്താണ് ബിലോങ്സ് ടു എൻ ആയിരിക്കണം അല്ലെ. എന്നെ എൻ എലമെന്റ് ആയിരിക്കും. കണ്ടീഷൻ ഉണ്ടല്ലോ, അവിടെ എൻഡിങ് ഉണ്ടല്ലോ. ഓക്കെ, എങ്കിൽ പോകുന്നവരെയും ആണെങ്കിൽ ഇവിടെ ഇന്നത്തെ കണ്ടീഷൻ ഉണ്ടാവും. എന്തെങ്കിലും ഇല്ലെങ്കിലോ ഇത് കണ്ടീഷൻ ആവശ്യമില്ലാണ്ടോ, അവിടെ കണ്ടീഷൻ ഇല്ലല്ലോ. ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് വേണ്ടത് ലിസ്റ്റ് ഓൾ ദ എലമെന്റ്സ് ഇൻ ഫോളോവിങ് സെറ്റ് ആണ്. ലിസ്റ്റ് ഓൾ ദ എലമെന്റ്സ് ഓഫ് ദ ഫോളോവിങ് സെറ്റ്സ്. ക്ലിയർ? നമുക്ക് ലിസ്റ്റ് ലിസ്റ്റ് ചെയ്യാം. ലിസ്റ്റ് ഓൾ ദ എലമെന്റ്സ്, ഓൾ ദ എലമെന്റ്സ്, ഓൾ ദ എലമെന്റ്സ്, ലിസ്റ്റ് ദ ഓൾ ദ എലമെന്റ്സ് ഫോളോവിങ് സെറ്റ്സ്. എലമെന്റ്സ് ഓഫ് ഫോളോവിങ് സെറ്റ്സ്, ഫോളോയിങ് ഫോളോയിങ് സെറ്റ്സ് കേട്ടോ. എന്താണ് ഓൾഡ് നാച്ചുറൽ നമ്പർ വരാ? വൺ ത്രീ ഫൈവ് എക്സെട്രാ. ഇതാണ് ബി ഈക്വൽ ടു, ബി ഈക്വൽ ടു സെറ്റ് ഓഫ്, ബി ഈക്വൽ സെറ്റ് ഓഫ് x such that x, such that x, such that x is an integer, is an integer ആണ്, ഇൻറ്റിജർ ആണ്. പിന്നെ ആണെങ്കിലോ ഇൻറ്റിജർ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ മൈനസ് വൺ ബൈ ടു, മൈനസ് വൺ ബൈ ടു ലെസ് ദാൻ, മൈനസ് വൺ ബൈ ടു ലെസ് ദാൻ എക്സ് ലെസ് ദാൻ നയൻ ബൈ ടു, മൈനസ് വൺ ബൈ ടു ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ബൈ ടു. ഓക്കെ, നോക്കണമെങ്കിലും എന്ത് ചെയ്യാം, ഇൻറ്റിജർ ആയിരിക്കണം, അത് മൈനസ് ഹാഫിനും അതുപോലെ നയൻ ബൈ ടു അടിയിലായിരിക്കണം. അപ്പോൾ നമ്പർ നമ്പർ ഡയഗ്രാണ് നമ്പർ വരച്ച് നോക്കി ഇവിടെ നമ്പർ വരിക. ഇവിടെ മൈനസ് എന്തുണ്ടാവും, വണ്ണ്, ഇവിടെ എന്താണ് സീറോ, ഇവിടെ എന്താണ് വണ്ണ്, ഇവിടെ ടു, ഇവിടെ ത്രീ, ഇവിടെ ഫോർ, അങ്ങനെ പോകലല്ലേ. ഇവിടെ നമുക്ക് ഫൈവ് എന്ന് പോലെ പോയിക്കൊണ്ടിരിക്കും. ക്ലിയർ? നമുക്ക് എന്താ വേണ്ടേ? അപ്പൊ നയൻ ബൈ ടു എന്ന് പറഞ്ഞാൽ ഫോർ പ്ലസ് അവിടെ വരാ, അവിടെ വരാം കേട്ടോ, നയൻ ബൈ ടു ഇവിടെ വരും. അതേപോലെ മൈനസ് വൺ ബൈ ടു ഇവിടെ നമുക്ക് വരാം, അത് ഇവിടെ വരും മൈനസ് വൺ ബൈ ടു.
ഓക്കെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തെല്ലാം നമ്പേഴ്സ് ഇവിടെ എടുക്കാൻ പറ്റും നോക്കി ആലോചിക്കാം മക്കളെ. ഇൻഡിസർ അല്ല അവിടെ പ്രാശ്നം വരും. ഇല്ല എങ്കിൽ നമ്മൾ ബി ഇസ് ഈക്വൽ ടു എന്തെല്ലാം ആവാം, വൺ സീറോ ആവാം, വൺ ആവാം, ടു ആവാം, ത്രീ ആവാം, എന്താവാം, ഫോറും ആവാം. അപ്പൊ സീറോ വൺ ടു ത്രീ ഫോർ ആണ് നമുക്ക് കിട്ടുന്ന ആൻസർ. ഓക്കെ, അതുപോലെ ഫോറിനേക്കാളും ചെറുതുമാവാ എങ്കിൽ ഇവിടെ നമുക്ക് ആരെല്ലാം വരാം, സെറ്റ് ഓഫ് ആരെല്ലാം വരാം, സെറ്റ് ഓഫ് ആരെല്ലാം വരാം, മൈനസ് വൺ വരാം, പിന്നെ മൈനസ് ടു വരാം, സീറോ വരാം, വൺ വരാം, ടു വരാം. എന്താണ് മൈനസ് വൺ സ്കോർ? എന്താ വൺ, മൈനസ് ടു സ്കോർ എന്താണ്? ഫോർ. സീറോ സ്കോർ സീറോ, വൺ സ്കോർ വൺ, ടു സ്കോർ എന്താണ്? ഫോർ. അപ്പൊ ഇൻഡിജർ ആവാം. അപ്പൊ നമുക്ക് നെഗറ്റീവ് കൊടുക്കുക, പോസിറ്റീവ് കൊടുക്കുക, സീറോ കൊടുക്കുക, ആ എല്ലാ വാല്യൂ എന്തായിരിക്കണം? ഫോറോ ഫോറിനേക്കാളും ലെസർ ആയിരിക്കും. പേജ് നമ്പർ ഫോറിന് ചെയ്യാൻ പറ്റും നിങ്ങളെ. പേജ് നമ്പർ ഫോറിലെ എന്താണ് എക്സാമ്പിൾ ആണ് ഫൈവ് കേട്ടോ. എക്സാമ്പിൾ ഫൈവ് ചെയ്യണം. എക്സാമ്പിൾ ഫൈവ് എന്താണ് മാത്സ് ഫോളോയിങ് ആണ്. ഇവിടുന്ന് കറക്റ്റ് ആയത് അപ്പുറത്ത് ഉണ്ടായിരിക്കും. മാത്സ് ഫോളോയിങ് ചെയ്ത് നോക്കാം. പിന്നെ ഫിഫ്ത്തില് പേജ് നമ്പർ കേട്ടോ. പേജ് നമ്പർ, പേജ് നമ്പർ ഫോർ എന്നാണ് നമ്മൾ ഫോർ വൺ പോയിന്റ് വൺ കേട്ടോ. എക്സസൈസ് വൺ പോയിന്റ് വണ്ണില് പേജ് നമ്പർ ഫോർ തന്നെയാണ് വൺ പോയിന്റ് വൺ. എക്സസൈസ് വൺ പോയിന്റ് വണ്ണില് നിങ്ങൾ വെൽക്കം ടു ഓൺലൈൻ ക്ലാസ്സസ്. അപ്പൊ നമ്മളെ കഴിഞ്ഞ ദിവസം പഠിച്ചത് എന്താണ് സെറ്റ്സ് അല്ലെ. വാട്ട് ഡു മീൻ ബൈ സെറ്റ്സ് പഠിച്ചു. സെറ്റ് നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നത് പഠിച്ചു. പിന്നെ സെറ്റിലെ ബിലോങ്സ് ടു പഠിച്ചു അല്ലെ. എലമെന്റ് ആണെങ്കിൽ ബിലോങ്സ് ടു അല്ലെങ്കിൽ നോട്ട് ബിലോങ്സ് ടു അല്ലെ. നമുക്ക് സെറ്റിലെ സെറ്റ് നമ്മൾ രണ്ട് കേസ് നമുക്ക് എന്ത് ചെയ്യാം, സെറ്റിനെ റെപ്രസെന്റ് ചെയ്യാന്ന് പഠിച്ചു അല്ലെ. എന്തെല്ലാം കേസ് നമുക്ക് എന്ത് ചെയ്യാം, സെറ്റ് റെപ്രസെന്റ് ചെയ്യാം. അതിനെ ബിൽഡർ ഫോം എന്ന് പറയാം, അല്ലെങ്കിൽ റോസ്റ്റർ എന്താണ് ടാബുലാർ ഫോം എന്ന് പറയാം. ഓക്കെ, നമുക്ക് സെറ്റ്സിന്റെ ടൈപ്സ് ഓഫ് സെറ്റ്സ് പഠിക്കാം. ടൈപ്സ് ഓഫ് സെറ്റ്സ്, ഓക്കെ. നമുക്ക് സെറ്റ്സിൽ എന്തെല്ലാം ടൈപ്സുകളുണ്ട്, ക്ലിയർ ഓക്കെ ആണല്ലോ. ഇത്ര ഓക്കെ അല്ലേ, റെഡി ആണല്ലോ. ഓക്കെ, നമുക്ക് ടൈപ്സ് ഓഫ് സെറ്റ് നമുക്ക് ഫസ്റ്റ് പഠിക്കുന്ന ടൈപ്സ് ആണ് എന്ത്, എം ടി സെറ്റ്. എന്റെ പേര് എം ടി കേട്ടോ. എം ടി സെറ്റ്, എം ടി empty ടോ, empty set, empty set. ഓക്കെ, അപ്പോൾ നമ്മൾ empty അല്ലേ മക്കളെ. എന്താണ് നമ്മുടെ empty പറഞ്ഞാൽ എന്താ അതിന് മീനിങ് ഉണ്ടല്ലോ. empty എന്താ, empty blank അല്ലേ, ഒന്നുമില്ലാത്ത ആളാണ് എന്താണ് നമ്മൾ empty എന്ന് പറയുന്നത്, ഒരു ഡൗട്ടും വേണ്ട. അപ്പൊ empty set. ഓക്കെ, ഒരു സെറ്റിലെ ഒരു എലമെന്റും ഇല്ലെങ്കിൽ is called എന്നാണ് empty set എന്ന് പറയാം. the set എന്നാണ് no element ആണ് നമ്മൾ empty set. ഒരു സെറ്റില് ഒരൊറ്റ എലമെന്റും ഇല്ലെങ്കിൽ ഇസ് കോൾഡ് എന്ന് പറയുമ്പോൾ തന്നെ
empty set എന്നിയാണ് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, നോ എലമെന്റ് ആണ് എന്ത്? എംപ്റ്റി സെറ്റ്. നമ്മൾ എംപ്റ്റി സെറ്റിന്റെ മറ്റൊരു പേരാണ് നമ്മൾ എംപ്റ്റിയുടെ മറ്റൊരു പേരാണ് എന്ത്? നൾ സെറ്റ്. നള്ളേ, നള്ള് സെറ്റ് എന്ന് പറയാം. ഒരു പേര് കൂടെ ഉണ്ട് എംപ്റ്റി നള്ള്. മറ്റൊരു പേരാണ് എന്ത്? എംപ്റ്റി സെറ്റ് വോയിഡ്. എന്റെ പേര് വോയിഡ്, വോയിഡ് സെറ്റ്. അപ്പൊ നമുക്ക് ഈ മൂന്ന് പേരിൽ എന്തറിയപ്പെടാം? നമ്മള് എംപ്റ്റി സെറ്റ് എന്ന് അറിയപ്പെടാം. ഓക്കെ, ഒരു എലമെന്റ് എന്താണ്? നോ എലമെന്റ് ആണ് എംപ്റ്റി സെറ്റ്. എ സെറ്റ് വിച്ച് ഡസ് നോട്ട് കണ്ടെയ്ൻ എനി എലമെന്റ്. ദ സെറ്റ് വിച്ച് ഡസ് നോട്ട് കണ്ടെയ്ൻ. ഓക്കെ, ദ സെറ്റ് ഡെഫിനിഷൻ ആണ് ദ സെറ്റ്. ദ സെറ്റ് അല്ലേ, ദ സെറ്റ് വിച്ച് ഡസ് നോട്ട് കണ്ടെയ്ൻ, വിച്ച് ഡസ് നോട്ട് അല്ലേ, വിച്ച് ഡസ് നോട്ട് കണ്ടെയ്ൻ, വിച്ച് does not contain, does not contain any element, any element does not contain any element. Okay, ഒരു എലമെന്റും ഇല്ല, does not contain any element. Okay, അപ്പോൾ ഒരു സെറ്റിൽ ഒരു എലമെന്റും ഇല്ലെങ്കിൽ that set is called എന്തെന്ന് പറയുമ്പോൾ empty set എന്ന് പറയാം. Okay, empty set. x is odd, x is odd condition. Okay, x square equal to 4 ആണ്, x odd ആയിരിക്കണം. നമ്മൾ x square equal to 4 എടുക്കുമ്പോൾ നമുക്ക് എന്തെല്ലാം വാല്യൂ ആണ് ഫോം ചെയ്യുന്ന ആലോചിക്കുമ്പോൾ x square is equal to 4 ആണെങ്കിൽ നമ്മുടെ x നമുക്ക് എന്തെല്ലാം വാല്യൂ ആവുക അല്ലേ, പ്ലസ് ഓർ മൈനസ് എന്ത് വരാ? 2 എന്ന് വരാ. x square is equal to 4 ആണെങ്കിൽ x equal to എന്ത് കിട്ടും മക്കളെ? പ്ലസ് ഓർ മൈനസ് 2 കിട്ടും. ഈ 2 എന്ന ആൾ നമ്മൾ ഓഡ് നമ്പർ ആണോ? 2 എന്നാണ് ഈവൻ നമ്പർ അല്ലേ? എങ്കിൽ നമുക്ക് എന്ത് പറയാനാണ്? അപ്പോൾ x ക്ക് 2 എന്ന കണ്ടീഷൻ നമ്മൾ ഫോം ചെയ്യുന്നില്ലല്ലോ. ദെർഫോർ എന്താ? x square equal to 4 എന്ന ഈ സെറ്റിലെ ഒരൊറ്റ എലമെന്റ് ഫോം ചെയ്യുന്നില്ല. ഓക്കെ, ദാറ്റ് ഈസ് എന്നൊരു എംപ്റ്റി സെറ്റ് എന്ന് പറയാം. ഓക്കെ, അതുപോലെ നമ്മൾ ഒരു ക്ലാസ്സിൽ ഗേൾസ് സ്കൂളിൽ നമ്മളെ ഇപ്പൊ 10th ബി എന്ന ക്ലാസ് റൂമിൽ ഫുൾ ഗേൾസ് ആണ്. അവിടെ ബോയ്സിനെ എണ്ണം പറയാൻ പറ്റൂ അല്ലേ? ആ 10th ബി ഒരു ഗേൾസ് സ്കൂളിൽ നമ്മൾ ആ 10th ബി എന്ന ക്ലാസ് റൂമിൽ കംപ്ലീറ്റ് ഗേൾസ് ആയിരിക്കും, ഒറ്റ ബോയ്സ് ഉണ്ടായിരിക്കുമോ? അതിന് എക്സാമ്പിൾ എംപ്റ്റി സെറ്റ് എക്സാമ്പിൾ ആയിരിക്കും. ഓക്കെ, അതുപോലെ 1 നും 2 നും ഇടയിലുള്ള നാച്ചുറൽ നമ്പർ ആരായിരിക്കും മക്കളെ? 1 നും 2 നും ഇടയിലുള്ള നാച്ചുറൽ നമ്പർ ആരെല്ലാം ഉണ്ട്? 1 നും 2 നും നാച്ചുറൽ നമ്പർ ഉണ്ടോ? ഒരു നമ്പർ ഇല്ലല്ലോ. റിയൽ നമ്പർ വരാൻ പ്രശ്നമില്ല, 1 നും 2 നും ഇടയിൽ ഒരു നാച്ചുറൽ നമ്പറും വരുന്നില്ല എങ്കിൽ നമുക്ക് വൺ ആൻഡ് ടുവിന്റെ ബിറ്റ്വീൻ നോ നാച്ചുറൽ നമ്പർ ആണല്ലോ, അതാണ് ഒരു എംപ്റ്റി സെറ്റ് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ഒരു സെറ്റ് ഒരു എലമെന്റും ഇല്ലെങ്കിൽ ദാറ്റ് സെറ്റ് ഈസ് കോൾഡ് നമ്മൾ എംപ്റ്റി സെറ്റ് എന്ന് പറയാം. ഓക്കെ, ഡൺ. അങ്ങനെ നമ്മൾ എംപ്റ്റി സെറ്റ് ഡിനോട്ട് ചെയ്യാം, ഡിനോട്ടഡ് ബൈ. ഓക്കെ, എംപ്റ്റി ഡിനോട്ട് ചെയ്യാൻ പോണേ, ഡിനോട്ടഡ് ബൈ രണ്ടുമാടും ഒരുമിച്ച് ഇടാൻ പാടില്ല. ഒന്നുകിൽ എന്ന് പറയാം, അല്ലെങ്കിൽ ബ്ലാങ്ക് സെറ്റ് നമ്മൾ എംപ്റ്റി സെറ്റിന് എന്താണ് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, രണ്ടുമായിട്ട് കമ്പയിൻ ചെയ്യാൻ പാടില്ല, എന്നാല് ഇങ്ങനെ ഇടാൻ പാടില്ല. സെറ്റും ഇട്ട് ഇയാളെ ഇടാൻ പാടില്ല, എന്നല്ല എംപ്റ്റി സെറ്റിനെ ഡിനോട്ട് ചെയ്യാൻ പാടില്ല. ഇത് പോസിബിൾ അല്ല കേട്ടോ, നോട്ട് പോസിബിൾ ആണ്. ഒന്നുകിൽ ചെയ്യാം ഫൈൽ അല്ലെങ്കിൽ ബ്ലാങ്ക് സെറ്റ് ആദ്യം നിങ്ങളെ എംപ്റ്റി സെറ്റ് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, ഡൺ. ക്ലിയർ ആയില്ല? അപ്പൊ ഫൈൽ അല്ലെങ്കിൽ ബ്ലാങ്ക് സെറ്റ് ആണ് കാര്യങ്ങളെ എംപ്റ്റി സെറ്റ് എന്ന് പറഞ്ഞത്. എംപ്റ്റി സെറ്റ് ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പൊ ഒരു എലമെന്റ് എന്താ പറയുക, a set which does not contain any element, the set nane which does not contain a set le ore element illengil that set is called nane empty set denote cheya file alana blank set. Next example ana x
x equal to 4, x is odd. For example, x even prime number. B is equal to, set open c to, x square minus 2 equal to 0, x is a natural number. x square minus 2 equal to 0 ആണെങ്കിൽ നമ്മുടെ x square equal to എന്ത് വരാം? 2 ആവാലോ എന്ന് അല്ലേ? That is x equal to എന്താ കിട്ടും? x is equal to answer ഇട്ടാ plus or minus എന്താണ് root 2 എന്നല്ലേ അല്ലേ? plus or minus ആണ് root 2 എന്നല്ലേ അല്ലേ? ഈ plus or minus root 2, എന്നാണ് നമ്മുടെ നാച്ചുറൽ നമ്പർ ആണോ അല്ല ഇതേ നമ്പർ ആണ് റിയൽ നമ്പേഴ്സ് എന്നല്ലേ അല്ലേ? റിയൽ നമ്പർ ആണല്ലോ അല്ലേ? therefore എന്ന് വരാ ഇവിടെ എന്തെങ്കിലും x ന് ഒരു എലമെന്റ് കിട്ടുന്നില്ല. therefore ഈ a എന്ന സെറ്റ് എന്താണ്? ഒരു എംപ്റ്റി സെറ്റ് എക്സാമ്പിൾ ആണ്. അതുപോലെ b r എക്സാമ്പിൾ ആണ് ഒരു എംപ്റ്റി സെറ്റ് എക്സാമ്പിൾ. ഒരു എലമെന്റും ഇല്ലാത്ത സെറ്റ് വരാണത് എംപ്റ്റി സെറ്റ്. ഓക്കേ, ഡൺ അല്ലേ? അതുപോലെ രണ്ടാമത്തെ finite number of elements. ഓക്കേ, അപ്പോ നമുക്ക് റിലേറ്റ് നമുക്ക് പറയാൻ പറ്റുന്ന എലമെന്റ്സ് ആയിരിക്കും ഒരു സെറ്റിൽ. നമുക്ക് നമ്മുടെ അതിൽ എലമെന്റ്സ് ആണ് നമുക്ക് പറയാൻ പറ്റുകയാണെങ്കിൽ ഇസ് കോൾഡ് എന്താണ്? ഫൈനൈറ്റ് നമ്പർ, ഫൈനൈറ്റ് സെറ്റ് എന്ന് പറയാം. ഓക്കേ, ഡെഫിനിറ്റ് നമ്പർ ഓഫ് എലമെന്റ്സ് ആണ് നമുക്ക് ഇങ്ങനെ പറയാം. ഇറ്റ് കണ്ടെയ്ൻസ് ഡെഫിനിറ്റ് നമ്പർ ഓഫ് എലമെന്റ്സ്. ദാറ്റ് സെറ്റ് ഇസ് കോൾഡ് എന്താണ്? ഫൈനൈറ്റ് സെറ്റ്. ഒരു സെറ്റിലുള്ള എലമെന്റ്സ് നമുക്ക് എന്ത് ചെയ്യാം? കൗണ്ട് ചെയ്യാൻ പറ്റുകയാണ്, കൗണ്ടബിൾ ആണെങ്കിൽ ദാറ്റ് സെറ്റ് ഈസ് കോൾഡ് എന്നാണ് ഫൈനൈറ്റ് സെറ്റ്. ഫൈനൈറ്റ്. ഓക്കേ, നമുക്ക് എക്സാമ്പിൾ എ ഇസ് ഈക്വൽ ടു, ഞാൻ സെറ്റ് ഓപ്പൺ ചെയ്യട്ടെ, ഒരു സെറ്റ് ഇവിടെ ഓപ്പൺ ചെയ്തു, ഇവിടെ 1, ഇവിടെ 2, ഇവിടെ 3, ഇവിടെ 4 ആണ്. ക്ലിയർ? എ ഇസ് ഈക്വൽ സെറ്റ് ഓഫ് ആരാ 1 2 3 4. ഓക്കെ മക്കളെ, ഈ സെറ്റിലുള്ള എലമെന്റ്സ് എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഈ സെറ്റിൽ എത്ര എലമെന്റ്സ് ഉണ്ട് മക്കൾ കൗണ്ട് നോക്കി, എത്ര എലമെന്റ്സ് ഉണ്ട് സെറ്റിൽ കൗണ്ട് ചെയ്ത് കൂടി പറഞ്ഞോളി. കൗണ്ട് ചെയ്തോളി, 1, പിന്നെ 2, പിന്നെ 3, പിന്നെ നമുക്ക് 4 പറഞ്ഞു നോക്കിയോ. അപ്പോ ഈ സെറ്റിൽ ടോട്ടല് 4 എന്തുണ്ട്? എലമെന്റ്സ് ഉണ്ട്. അത് കൗണ്ടബിൾ അല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ദാറ്റ് സെറ്റ് ഈസ് കോൾഡ് എന്താണ്? ഫൈനൈറ്റ് സെറ്റ്. ദാറ്റ് സെറ്റ് ഈസ് കോൾഡ് ഫൈനൈറ്റ് എന്നാണ്. കൗണ്ടബിൾ ആണെങ്കിൽ, നമുക്ക് സെറ്റിലെ എലമെന്റ്സിനെ കൗണ്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ദാറ്റ് സെറ്റ് ഈസ് കോൾഡ് എന്നാണ് ഫൈനൈറ്റ് സെറ്റ്. എന്താ പറയുക? ഫൈനൈറ്റ്. ഓക്കേ, കാർഡിനൽ നമ്പർ എന്ന്
എങ്കിൽ നമുക്ക് ബി എന്ന സെറ്റിലെ എലമെന്റ്സ് എണ്ണം പറയാൻ പറ്റുമോ? എത്ര എലമെന്റ്സ് ഉണ്ട് ബി സെറ്റിലെ? ടോട്ടല് 5 എലമെന്റ്സ് അല്ലേ? 5 അല്ലേ? ഡെഫോർ എന്ന് പറയാം എൻ ഓഫ് ബി ഈക്വൽ ടു 5. സെറ്റിലെ കൗണ്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ദാറ്റ് സെറ്റ് ഈസ് കോൾഡ് എന്താണ്? ഫൈനൈറ്റ്. എന്ത് പേര്? ഫൈനൈറ്റ്. കൗണ്ടബിൾ ആണ് എന്ത് പേര്? ഫൈനൈറ്റ് ആയിരിക്കും. അപ്പൊ എംപ്റ്റിയും ഒക്കെ എന്തുകൊണ്ട് നമുക്ക് ഫൈനൈറ്റും ഒക്കെ. Okay, next type ആണ് ഇൻഫൈനൈറ്റ് ആണെങ്കിലോ നമുക്ക് ഒരു സെറ്റ് എലമെന്റ് നമുക്ക് ഒരു സെറ്റിലെ എലമെന്റ് നമുക്ക് എന്താണ് കൗണ്ട് ചെയ്യാൻ പറ്റാത്ത സെറ്റ് പേരാണെന്ത്? ഇൻഫൈനൈറ്റ്. ഓക്കെ, നമ്മള് എ എന്ന സെറ്റ് എലമെന്റ് നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റാത്ത സെറ്റ് ഈസ് കോൾഡ് ആണ് ഇൻഫൈനൈറ്റ്. അപ്പൊ എന്താണ് നമുക്ക് ഇറ്റ് കണ്ടെയ്ൻസ് ഇൻഡെഫിനിറ്റ് നമ്പർ ഓഫ് എലമെന്റ്സ്. എന്താണ് ഇറ്റ് കണ്ടെയ്ൻസ്? നമ്മുടെ ഇറ്റ് കണ്ടെയ്ൻസ് ഇൻഡെഫിനിറ്റ് നമ്പർ ഓഫ് ഇൻഡെഫിനിറ്റ് നമ്പർ ഓഫ് എലമെന്റ്സ് FINIT ഇൻഡെഫിനിറ്റ് നമ്പർ ഓഫ് എലമെന്റ്സ്. ക്ലിയർ? അപ്പൊ ഒരു സെറ്റിൽ എലമെന്റ്സ് നമുക്ക് എന്ത് ചെയ്യാം? ഇൻഡെഫിനിറ്റ്. നമുക്ക് ഡെഫിനിറ്റ് ചെയ്യാൻ പറ്റാത്ത അല്ലെ, നമുക്ക് കൗണ്ട് ചെയ്യാൻ അൺകൗണ്ടബിൾ ആണെങ്കിൽ ആ എലമെന്റ് കൗണ്ട് ചെയ്യാൻ പറ്റാത്ത എലമെന്റ്സ് ആണെങ്കിൽ ദാറ്റ് എലമെന്റ്സ് ഈസ് കോൾഡ് എന്താണ്? ഇൻഫൈനൈറ്റ്. വെരി ഇൻഫൈനൈറ്റ്. ഓക്കേ, എന്താണ് ഇറ്റ് കണ്ടെയ്ൻസ് ഇൻഡെഫിനിറ്റ് നമ്പർ ഓഫ് എലമെന്റ്സ് ആണ് ദാറ്റ് സെറ്റ് ഈസ് കോൾഡ് എന്താണ്? ഇൻഫൈനൈറ്റ്. കൗണ്ടബിൾ അല്ലെങ്കിൽ നമുക്ക് അൺകൗണ്ടബിൾ ആയിരിക്കുമല്ലോ. അൺകൗണ്ടബിൾ അല്ലെങ്കിൽ ഫൈനൈറ്റ് വരെ ഫൈനൈറ്റ് വരെ നമുക്ക് ഇൻഫൈനൈറ്റും ഇൻഫൈനൈറ്റും. ഓക്കെ, കൗണ്ടബിൾ ആണെന്ത്? ഫൈനൈറ്റ്. കൗണ്ട് ചെയ്യാൻ പറ്റാത്ത സെറ്റിലെ എലമെന്റ്സ് ഇസ് കോൾഡ് എന്താണ്? നമുക്ക് ഇൻഫൈനൈറ്റ്. കൊടുക്കാറുള്ളത് etc എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ 1 2 3 എന്നാണ്, 1 2 3 4 5 6 7 അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമല്ലേ. ഡംസ് അല്ലേ? ഇതാണ് ആദ്യ എക്സാമ്പിള്. ഇൻഫൈനൈറ്റ് അല്ലേ, നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റുമോ? ഇത്രയാൾ പറയാൻ പറ്റുമോ? ഇതാണ് നമ്മളെ ഇൻഫൈനൈറ്റ് സെറ്റ്. അതേപോര് ഇൻഫൈനൈറ്റ്. ഒരു സെറ്റ് എലമെന്റ്സ് നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റാത്ത സെറ്റിലെ എലമെന്റ്സ് ഇസ് കോൾഡ് എന്നാണ്? ഇൻഫൈനൈറ്റ് ആയിരിക്കും. ഇതേപോര് ഇൻഫൈനൈറ്റ് എക്സാമ്പിൾ ആണ്. ഓക്കെ, റെഡി ആണല്ലോ? റെഡി. ഓക്കെ അല്ലേ? അപ്പൊ അതാണ്. അപ്പൊ എംപ്റ്റി ഓക്കെ, പിന്നെ ഫൈനൈറ്റ് ഓക്കെ, എങ്ങനെയാണ് ഇൻഫൈനൈറ്റ്. ഓക്കെ, നെക്സ്റ്റ് വേണ്ടത് ഈക്വൽ സെറ്റ് ഉണ്ട്. നാലാമത്തെ ഈക്വൽ സെറ്റ് ആണ് ഈക്വൽ സെറ്റ്. ഇമ്പോർട്ടൻ്റ് ആണ് ഈക്വൽ സെറ്റ്. എന്റെ പേര് ഈക്വൽ സെറ്റ്. ഓക്കെ, രണ്ട് സെറ്റ് എപ്പോഴാണ് ഈക്വൽ ആയിരിക്കുക എന്ന് പറയണെങ്കിൽ എ ഈക്വൽ ടു ബി ആണെങ്കിൽ A എന്ന സെറ്റ് അതുപോലെ B എന്ന സെറ്റും ഈക്വൽ ആണെങ്കിൽ കണ്ടീഷൻ ഉണ്ട് A B എന്നാണ് എക്സാക്ട്ലി ഹാവ് ദ സെയിം എലമെന്റ് ആയിരിക്കണം. എക്സാക്ട്ലി സെയിം എലമെന്റ് ആണെങ്കിൽ ദാറ്റ് സെറ്റ് ഈസ് കോൾഡ് ഈക്വൽ സെറ്റ് ആയിരിക്കും. എന്താണ് എക്സാക്ട്ലി? എക്സാക്ട്ലി A എന്ന സെറ്റിൽ അതുപോലെ B എന്ന സെറ്റിലും ഒരേ എലമെന്റ് ആയിരിക്കണം. ഓക്കെ, നമ്പർ ഓഫ് എലമെന്റ്സും
അതുപോലെ എലമെന്റ്സും സെയിം ആണെങ്കിൽ ദാറ്റ് സെറ്റ് ഈസ് കോൾഡ് എന്നാണ് ഈക്വൽ സെറ്റ് എന്ന് പറയാം. ഓക്കെ, എലമെന്റ്സ് എന്നതുപോലെ നമ്പർ ഓഫ് എലമെന്റ്സും സെയിം ആണെങ്കിൽ ദാറ്റ് സെറ്റ് ഈസ് കോൾഡ് എന്നാണ് ഈക്വൽ സെറ്റ്. ഓക്കെ, നമുക്കടെ പ്ലാൻ ഇവിടെ വൺ ഉണ്ട്, ഇവിടെയും വൺ ഉണ്ട്, ഇവിടെ ടു ഉണ്ട്, ഇവിടെയും ടു ഉണ്ട്, ഇവിടെ ത്രീ ഉണ്ട്, അവിടെയും ത്രീ ഉണ്ടല്ലോ. എങ്കിൽ ഇവിടെ എലമെന്റ്സ് എണ്ണവും അതുപോലെ നമ്പർ ഓഫ് എലമെന്റ്സും സെയിം ആയ സെറ്റ് പേരും പറഞ്ഞു വരണത് ഈക്വൽ സെറ്റ്. ഓക്കെ, അപ്പൊ നമ്പർ ഓഫ് എലമെന്റ്സും അതേപോലെ എന്താണ് എലമെന്റ്സും സെയിം ആണെങ്കിൽ ദാറ്റ് സെറ്റ് ഈസ് കോൾഡ് എന്നാണ് ഈക്വൽ സെറ്റ് ഡിനോട്ട് ചെയ്യുക. അതേപോലെ ഇവിടെ എ എന്ന സെറ്റ് അതുപോലെ ബി എന്ന സെറ്റും ഇവിടെ ഈക്വൽ ആണോ? ഇവിടെ ഈക്വൽ ആണോ? അല്ല. എന്താണ് ഇവിടെ നമ്പർ ഓഫ് എലമെന്റ്സ് എന്താണ് സെയിം അല്ല, എലമെന്റ് സെയിം ആണോ? അല്ല. ദാറ്റ് സെറ്റ് ഈസ് കോൾഡ് എന്താണ് നോട്ട് ഈക്വൽ ടു. ഇവിടെ എ നോട്ട് ഈക്വൽ ടു ബി എന്ന് പറയാം. എ നോട്ട് ഈക്വൽ ടു ബി. ഓക്കെ, അപ്പൊ രണ്ട് സെറ്റ് ഈക്വൽ അല്ലെങ്കിൽ ഈസ് കോൾഡ് എന്താണ് നോട്ട് ഈക്വൽ ടു. എ നോട്ട് ഈക്വൽ ടു ബി. അല്ലെങ്കിലോ നോട്ട് ഈക്വൽ ടു. ഇവരുടെ കേസ് പഠിക്കാനുണ്ട്, നമ്മള് പ്ലസ് വൺ പഠിക്കുന്ന ഒരു സോർത്ത് വെക്കണം, നമ്മൾ എൻട്രൻസ് പോയിന്റ് ഉപയോഗിക്കണം. എൻട്രൻസ് പോയിന്റ് ഉപയോഗിക്കുക, സാറിന് ബോർഡ് എക്സാമിന് ഇവിടെ നമ്മൾ എ ബി തമ്മിൽ എന്ത് ബന്ധം നോക്കിയാണ്? ഇവിടെ എ എന്ന സെറ്റും അതുപോലെ ബി എന്ന സെറ്റും ഈക്വൽ സെറ്റ് ആണോ? ഈക്വൽ എന്തുകൊണ്ടാ? പല നമ്പർ സെയിം അല്ല, സെയിം അല്ല, എലമെന്റ്സ് സെയിം ആണോ? എല്ലാ പേരാണെന്നല്ല, ഈക്വൽ സെറ്റ് അല്ല. ബട്ട് ഇവിടെ കണ്ടീഷൻ നമുക്ക് ഇവിടെ ഇവിടെ എൻ ഓഫ് എ യും എന്തും സെയിം ആണ്. എൻ ഓഫ് എ ഈക്വൽ ടു എൻ ഓഫ് ബി എന്നാണല്ലോ അല്ലെ. എ എന്ന സെറ്റിലെയും അതുപോലെ ബി എന്ന സെറ്റിലെയും എലമെന്റ്സ് എന്താണ്? നമ്പർ ഓഫ് എലമെന്റ്സ് സെയിം ആണ്, ബട്ട് എന്ത് സെയിം അല്ല, എലമെന്റ്സ് എന്തല്ല ഇവിടെ സെയിം അല്ല. അപ്പൊ എൻ ഓഫ് എ ഈക്വൽ ടു അല്ല എൻ ഓഫ് ബി ആണല്ലോ അല്ല. അപ്പൊ നമ്പർ ഓഫ് എലമെന്റ് സെയിം ആണ്, ബട്ട് എന്ത് സെയിം അല്ല, എലമെന്റ് സെയിം അല്ലെങ്കിൽ ദാറ്റ് സെറ്റ് ഈസ് കോൾഡ് എന്താണ് ഇക്വിവാലന്റ് സെറ്റ് ആണ് ഈ
ഇക്വിവാലന്റ് നമുക്കത് നമ്മളെ പബ്ലിക്കിന് പഠിപ്പിക്കാൻ സാധനട്ടോ. നമ്മളെ ബോർഡ് ചോദിക്കാറില്ല ഇക്വിവാലന്റ് സ്റ്റുഡന്റ്സ് ഇല്ല സാധനിക്കാറുണ്ടോ. നമ്പർ ഓഫ് എലമെന്റ് സെയിം ആണ് ബട്ട് എന്ത് സെയിം അല്ല, എലമെന്റ്സ് ആർ ഡിഫറൻറ്റ്. ഓക്കെ, അപ്പൊ എൻ ഓഫ് എല എൻ ഓഫ് എ ഈക്വൽ ടു എൻ ഓഫ് ബി ആയിരിക്കുമല്ലോ അല്ലെ, കണ്ടീഷൻ വൺ ആണേ. എൻ ഓഫ് എ യും അതുപോലെ എൻ ഓഫ് ബി യും ഈക്വൽ, പക്ഷെ എന്തല്ല, എലമെന്റ്സ് ആർ ഡിഫറൻറ്റ് അല്ലെ. ആണെങ്കിൽ ഓക്കെ ഡാ, അപ്പൊ നമുക്ക് മൂന്ന് ഉപയോഗിച്ച് പ്രോബ്ലം ചെയ്യാം കേട്ടോ. എന്തൊക്കെ, നമ്മളെ എംപ്റ്റി സെറ്റ്, അതുപോലെ ഫൈനൈറ്റ്, അതുപോലെ ഇൻഫൈനൈറ്റ്, പിന്നെ ഈക്വൽ സെറ്റ്. ഓക്കെ നോക്കട്ടോ. സ്റ്റേറ്റ് വിച്ച് ഓഫ് ദ ഫോളോയിങ് Which of the following sets are finite and the or infinite? Okay. State which of the following sets are finite or infinite? അപ്പോൾ ഇതൊരു എക്സാമ്പിൾസ് ഉണ്ട്, അതൊരു ഫൈനൈറ്റ് ആണെങ്കിൽ ഇൻഫൈനൈറ്റ് ആണ് പറയുമ്പോൾ കേട്ടോ. അപ്പോൾ നിങ്ങൾ മനസ്സിലുണ്ടല്ലോ എന്താണ് ഫൈനൈറ്റ് ആണ് ഫൈനൈറ്റ്. ഒരു സെറ്റിലെ എലമെന്റ്സിനെ കൗണ്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ദാറ്റ് സെറ്റ് ഈസ് കോൾഡ് ഫൈനൈറ്റ്. കൗണ്ട് ചെയ്യാൻ പറ്റാത്ത സെറ്റ് ഈസ് കോൾഡ് എന്താണ്, ഇൻഫൈനൈറ്റ്. ഓക്കെ നോക്കണേ, അതിൽ നമ്മുടെ എ ക്വസ്റ്റ്യൻ കേട്ടോ. ഏത് പറഞ്ഞത്, ഒരു സെറ്റ് ഓപ്പൺ ചെയ്തു x such that x തീയതി, പിന്നെ belongs to n എന്നാണ്, പിന്നെ and x minus 1 into x minus 2 equal to 0. Okay, x minus 1 into x minus 2 equal to 0 first one. Second പറഞ്ഞത്, ഞാൻ സെറ്റ് ഓപ്പൺ ചെയ്തു x such that x belongs to n തന്നെയാണ് and x square is equal to 4. x square is equal to 4. Okay, again നമ്മളെ തേർഡ് ക്വസ്റ്റ്യൻ ആണ്. തേർഡ് ക്വസ്റ്റ്യൻ x such that x belongs to n തന്നെയാണ് and 2x minus 1 is equal to 0. Clear? ഓപ്ഷൻ ഡി വരുന്ന തേർഡ് ക്വസ്റ്റ്യൻ വരുന്നത് x such that x belongs to n തന്നെയാണ് and x is prime. Okay, again option fifth question, x such that x belongs to n തന്നെയാണ് and x is എന്താണ് odd, x is odd. Okay നോക്കട്ടോ, നമുക്ക് വേണ്ടത് ഒരു അഞ്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ ഏതെല്ലാമാണ് ഫൈനൈറ്റ്, ഏതെല്ലാമാണ് ഇൻഫൈനൈറ്റ് കണ്ടുപിടിക്കണം.
മാറ്റി നമുക്ക് എന്താണ് പെട്ടെന്ന് ആൻസർ പറയാൻ പറ്റുമല്ലോ. ബിൽഡർ ആദ്യം കൺവേർട്ട് ചെയ്യണം, ഒരു റോസ്റ്റർ ഫോമിലേക്ക് ആദ്യം നമ്മൾ കൺവേർട്ട് ചെയ്യണം. ഓക്കെ, മറ്റു ടെമ്പ് ഫസ്റ്റ് ചെയ്യാൻ പോണേ. അപ്പൊ ഇത് എക്സ് ബിലോങ്സ് ടു n ആണ്, ഈ സാധനം കണ്ടോ അല്ലേ, സോൾവ് ചെയ്യട്ടെ അല്ലേ. എന്തെല്ലാം നമുക്ക് വാല്യൂ കിട്ടുമെന്ന് പറയുമ്പോൾ എന്തെല്ലാം കിട്ടും വാല്യൂസ് ചെയ്യും, എക്സ് മൈനസ് വൺ ഈക്വൽ ടു സീറോ ആണെങ്കിൽ എക്സ് ഈക്വൽ ടു വൺ ആവാം, പിന്നെ ആണെങ്കിലോ എക്സ് മൈനസ് ടു ഈക്വൽ ടു സീറോ ആണെങ്കിൽ എക്സ് അത് വരും ടു ആവാമല്ലോ. എങ്കിൽ നമുക്ക് ഈ സെറ്റ് നമുക്ക് എങ്ങനെയൊക്കെ മാറ്റിയെടുത്ത് ഇതെന്ത് സെറ്റാണ്, ഇത് നാച്ചുറൽ നമ്പർ ആണോ, യെസ് വൺ എന്താ നാച്ചുറൽ ആണ്, ടു എന്താ നാച്ചുറൽ ആണ്, വണ്ണും നാച്ചുറൽ ടു നാച്ചുറൽ. എങ്കിൽ ഇത് ഇവിടെ കൗണ്ടബിൾ സെറ്റ് അല്ലേ അല്ലേ. ഇവിടെ നമുക്ക് ഇതിൽ സെറ്റിൽ എത്ര എലമെന്റ്സ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ, ഈ സെറ്റില് എത്ര എലമെന്റ്സ് ഉണ്ട് നമുക്ക് സെറ്റില്, രണ്ട് എലമെന്റ്സ് പറയണത് ഫൈനൈറ്റ് അല്ലേ. എങ്കിൽ ഫസ്റ്റ് എലമെന്റ്സ് വരാ ഫൈനൈറ്റ് ആയിരിക്കും, ഒന്നാമത്തെ വരാ ഫൈനൈറ്റ്, ഫസ്റ്റത്തെ ഫൈനൈറ്റ് ആയിരിക്കും. ഓക്കെ, ക്ലിയർ അല്ലേ. ഒന്നാമത്തെ വരാ ഫൈനൈറ്റ് കേട്ടോ, ഫസ്റ്റ് ഓക്കെ ആണല്ലോ, ഒന്നാമത്തെ ഫൈനൈറ്റ്. പിന്നെ എക്സ് സ്ക്വയർ ഫോർ ആണ് അല്ലെ, എക്സ് സ്ക്വയറിന്റെ വാല്യൂ ഫോർ ആണ്, എക്സ് നമുക്ക് ബിലോങ്സ് ടു എൻ ആയിരിക്കണം. സോൾവ് ചെയ്ത് സോൾവ് ചെയ്യേണ്ട ണെങ്കിൽ എക്സിന്റെ വാല്യൂ എന്തെല്ലാം ആവാം, എക്സിന്റെ വാല്യൂ ആറെല്ലാം ആവാം, പ്ലസ് ഓർ മൈനസ് ടു ആവാം അല്ലേ. പ്ലസ് ടു ആവാം എന്തോ നമുക്ക് മൈനസ് ടു, എക്സിന്റെ വാല്യൂ പ്ലസ് ടു അല്ലെങ്കിൽ ആരായിരിക്കും മൈനസ് ടു ആയിരിക്കാം. ഓക്കെ, നമുക്ക് എന്താ വേണ്ടേ, നാച്ചുറൽ നമ്പർ അല്ലേ. അപ്പൊ നാച്ചുറൽ നമ്പർ നമ്മള് ഏത് വരെ എടുക്കാൻ പാടില്ല, എക്സ് ഈക്വൽ ടു നമുക്ക് ടുന് എടുക്കാം, x equal to minus 2 എടുക്കാൻ പറ്റുമോ, x equal to minus 2 എന്തല്ല നാച്ചുറൽ നമ്പർ ആണോ, അല്ല എങ്കിൽ നമുക്ക് ആ സെറ്റില് ആറ് മാത്രം ഉണ്ടായിരിക്കുകയാണെങ്കിൽ ബി എടുക്കുകയാണെങ്കിൽ ബി ഈസ് ഈക്വൽ ടു അല്ലേ, കൊടുത്താൽ മതി പ്രശ്നമില്ല കേട്ടോ. ബി ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ആർ ഓൺലി 2 മാത്രമേ ഉണ്ടാവുള്ളൂ സെറ്റില്, ആ സെറ്റില് ഓൺലി 2 എന്ന എലമെന്റ്സ് മാത്രമേ ആ സെറ്റില് ഉള്ളൂ. ദെർഫോർ എന്ത് സെറ്റാണ് കൗണ്ട് ചെയ്യാൻ പറ്റുള്ളൂ, ദെർഫോർ എന്താ ഫൈനൈറ്റ്. അപ്പൊ ഇയാളെ ഇത് ഫൈനൈറ്റ് സെറ്റ് ആണ്, ഫൈനൈറ്റ്. ഓക്കെ, അപ്പൊ അടുത്ത ഫൈനൈറ്റ് ആയിരിക്കുമല്ലോ, ക്ലിയർ. ഓക്കെ, എന്താണ് x ന്റെ വില 1 by 2 അല്ലേ, ഈ 1 by 2 എന്നാണ് നാച്ചുറൽ നമ്പർ ആണോ, 1 by 2 ഒരുടാ നാച്ചുറൽ ആണോ, അല്ലല്ലോ. എങ്കിൽ ഇവിടെ നമുക്ക് ഈ സെറ്റിൽ എന്തെങ്കിലും എലമെന്റ്സ് ഉണ്ടോ, ഇല്ല. ഇത് ബ്ലാങ്ക് സെറ്റ് ആണ്, കാരണം ഒരു നാച്ചുറൽ നമ്പർ നമുക്ക് x ന്റെ വില കിട്ടുന്നില്ല, x 1 by 2 ആണ്, 1 by 2 എന്തല്ല 1 by 2 not belongs to n. ഒരു വാല്യൂ എടുക്കാൻ പറ്റില്ല, നമുക്ക് ഒരു എംപ്റ്റി സെറ്റ് ആയിരിക്കും. ഓക്കെ, അപ്പൊ എംപ്റ്റി എന്താണ് കൗണ്ട് ചെയ്യാൻ പറ്റും, എംപ്റ്റി എന്താണ് സീറോ എലമെന്റ് അല്ലേ അല്ലേ, സീറോ എലമെന്റ് അല്ലേ, അതേസ് അതും വരാം, അതും എന്താ വരാ, അതും ഫൈനൈറ്റ് ആയിരിക്കും. ഇപ്പോ ഇയാളാണ് ഫൈനൈറ്റ് സെറ്റ് എന്ന് പറയാം.
The fourth means here, x belongs to n ആണ്. X is a prime number. X is a prime number. Prime numbers. Prime numbers. Prime numbers. Prime numbers. C equal to set of. നമ്മുടെ പ്രൈം നമ്പേഴ്സ് മീനിങ് എന്താണ്? സെയിം നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പറിന് പേരാണ് എന്ത്? പ്രൈം നമ്പേഴ്സ്. എങ്കിൽ നമുക്ക് പ്രൈം നമ്പേഴ്സ് ആരൊക്കെയാ? പ്രൈം നമ്പേഴ്സ് വരാ 2 വരാ, പിന്നെ 3 വരാ, 5 വരാ, 7. ഇതിങ്ങനെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു മക്കളെ, അല്ലെ? എക്സെട്രാ എന്നാണല്ലോ. ഇതിന് ഒരു അവസാനം ഉണ്ടോ? ഇല്ല. ദെർഫോർ ദിസ് സെറ്റ് ഈസ് കോൾഡ് എന്ത് പറയാ? ഇൻഫൈനൈറ്റ്. പേര് ഇൻഫൈനൈറ്റ്. ഓക്കേ, വരുന്നത് ഇൻഫൈനൈറ്റ് ആയിരിക്കും. അത് പേര് ഇൻഫൈനൈറ്റ്. ഇൻഫൈനൈറ്റ്. ഓക്കേ, അഗൈൻ ഫിഫ്ത് ക്വസ്റ്റ്യൻ, എക്സ് ബിലോങ്സ് ടു എന്ത് തന്നെയാണ്? X is odd number ആയിരിക്കണം, അല്ലേ? X belongs to n ആണ് എന്തായിരിക്കണം? അയാൾ ഓഡ് നമ്പർ ആയിരിക്കണം. ഓക്കെ, അപ്പൊ ഓഡ് നമ്പർ ഓർമ്മണ്ടോ? അല്ലെ, ഓഡ് ഓർമ്മയില്ലേ, എങ്കിലാണ് ഡി സിക്വൽ ടു സെറ്റ് ഓപ്പൺ ചെയ്തു, സെറ്റ് ഓഫ്. അല്ലെ, ഓഡ് നമ്പേഴ്സ് ആരെല്ലാം ആ ഓഡ് നമ്പേഴ്സ് മക്കളെ? ഓഡ് നമ്പേഴ്സ് എന്തെല്ലാം വരാം? 1, പിന്നെയോ 1 ഓഡ് നമ്പർ അല്ലേ, പിന്നെ 3 ഓഡ് നമ്പർ അല്ലേ, 1, പിന്നെയോ 5 അല്ലേ, 1, 3, 5, 7 എക്സെട്രാ എക്സെട്രാ പോയിക്കൊണ്ടിരിക്കുമല്ലോ, ഇല്ലേ? ഇയാളും കൗണ്ടബിൾ ആണോ? ഇയാൾ കൗണ്ടബിൾ ആണോ? ഇയാൾക്ക് അവസാനമുണ്ടോ? ഇത് നീണ്ടു പോയിക്കൊണ്ടിരിക്കില്ലേ? അപ്പൊ ഇയാൾക്ക് എന്തില്ല? ഒരു എൻഡിങ് ഇല്ല. ദെർഫോർ ഈ സെറ്റും ആരാണ് മക്കളെ? ഇതൊരു ഇൻഫൈനൈറ്റ്. പേര് ഇൻഫൈനൈറ്റ്. എന്താണ് ഫൈൻ ചോദിക്കാൻ ചാൻസ് കുറവാണ് പബ്ലിക് എക്സാമിന്? കേട്ടോ, അത്ര ഇമ്പോർട്ടൻ്റ് അല്ല സാറിന്. എനിക്ക് കൗണ്ടബിൾ ആണെങ്കിൽ ഫൈൻ ഇൻഫൈനൈറ്റ്. ഓക്കെ, ഓക്കെ, ഫൈൻഡ് ദ പെയർ ഓഫ് ഈക്വൽ സെറ്റ്. ഫൈൻഡ് ദ പെയർ ഓഫ് ഈക്വൽ സെറ്റ്. Find the pairs of equal sets. Find the pairs of equal sets. Okay, alle onnamathe a is equal to set of open cheyidu 0 nalgunnundu, a le 0 nalgunnundu. Adu pole b is equal to b set il vera b equal to set of x such that x greater than 15 undu and x less than 5 ഉണ്ട്. ഓക്കേ, ഇതാണ് ബി സെറ്റിന്റെ നമ്പർ. ഓക്കേ, അതുപോലെ നമ്മൾ സി വരാ, സി ഈക്വൽ ടു സെറ്റ് ഓഫ് x such that x x minus 5 is equal to 0. x minus 5 equal to 0. അതുപോലെ d is equal to സെറ്റ് ഓപ്പൺ ചെയ്യട്ടെ, d is equal to സെറ്റ് ഓഫ് x such that x x square is equal to 25. x square is equal to 25. ഓക്കേ, അഗൈൻ നമ്മൾ e is equal to set of e and set of the name x such that x is an integral positive integral positive root of the equation root of the equation x square minus 2x minus 15 is equal to 0. Clear? Okay, question number 2, find the pairs of equal set. Okay, ഇതിലെ ഏതെല്ലാം സെറ്റിലാണെന്ന് പെയർ എന്ന് സൂക്ഷിക്കുക. ഏതെല്ലാം സെറ്റിലാണെന്ന് ഈക്വൽ സെറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ എ ബി സി ഡി 4-5 കേസസ് ഉണ്ട്. ഇതിൽ ഏതെല്ലാം മാർക്കിലാണെന്ന് ഈക്വൽ സെറ്റ് കണ്ടുപിടിക്കാം. ഇങ്ങോട്ടേക്കാണ് പോകുന്നത്, അല്ലേ?
ഇങ്ങോട്ടേക്ക് പോകുന്നുണ്ട് ഒരു കേസ് അല്ലേ. നമുക്ക് നെക്സ്റ്റ് നമുക്ക് നോക്കിടാം, എക്സ് ലെസ് ദാൻ 5 എന്താ എക്സിന് വാല്യൂ 5 കുറയണ്ടേ ഇല്ലാണ്ട് അത് ഇങ്ങോട്ടേക്ക് പോകുന്നുണ്ടല്ലോ. ക്ലിയർ അല്ല? ഒരാള് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക്, ഒരാള് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് നല്ല രണ്ടിലും കോമൺ ആയിട്ട് ആരെങ്കിലും ഉണ്ടോ? നല്ല കോമൺ ആണ്. അപ്പൊ ഇതിലും രണ്ടിലും കോമൺ ആയിട്ട് യാതൊരു എക്സിന് വാല്യൂ നമുക്ക് എടുക്കാൻ പറ്റില്ല. ദാറ്റ് ഈസ് അത് എന്താണ് സെറ്റ് വരെ, അതൊരു എം ടി സെറ്റ് എന്ന് പറയാം. എങ്കിൽ നമുക്ക് ബി മാറ്റേണ്ടത് ബി ഈക്വൽ ടു എന്തേ പറയുക, ബി ഈക്വൽ ടു വരണ്ടാവും ബ്ലാങ്ക് സെറ്റ് ആയാലും അല്ലെ, എം ടി സെറ്റ് ആയി ബി ബിനെ മാറ്റി ബി. ഓക്കെ, നമുക്ക് എന്തറിയാലോ അല്ലെ, എന്താണ് ഓൾറെഡി എ ഈക്വൽ ടു എന്ത് ഈക്വൽ ടു സീറോ ആണ് അല്ലെ, ഇവിടെ സീറോ എലമെന്റ് ഉണ്ട് എലമെന്റ് ഉണ്ട്. ഓക്കെ, അപ്പൊ ബി ടി എ ബി. ഓക്കെ, അഗൈൻ ിൽ ഫൈവ് മാത്രം എന്തുള്ളൂടെ, സി എന്ന സെറ്റിലുള്ളൂ. അപ്പൊ സി ഇക്വൽ ഫൈവ് കിട്ടി. ഓക്കെ, അപ്പൊ സി നോക്കിയാണല്ലോ, കിട്ടി എവിടെ ഉണ്ട്, ബിയും കിട്ടി എന്ന് കിട്ടി, സി കിട്ടി. ഓക്കെ, നോക്കടാ ഇതാണ് ഡി വരാം. രണ്ട് നമ്പർ മൾട്ടിപ്പിൾ ചെയ്യുമ്പോ എന്താ നെഗറ്റീവ് 15 കിട്ടണം അല്ലേ. ഇനി 2 നമ്പറിന്റെ പ്രൊഡക്റ്റ് മൈനസ് 15 കിട്ടണം. അതുപോലെ 2 നമ്പറിന്റെ അഡിഷൻ സം എന്തായിട്ട് നമുക്ക് മൈനസ് 2 കിട്ടണം. ഓക്കെ, മൾട്ടിപ്പിൾ ചെയ്യുമ്പം മൈനസ് 15 അതുപോലെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് മൈനസ് 2 കിട്ടണം. അപ്പൊ ഏതെല്ലാം നമ്പറെ മൾട്ടിപ്പിൾ ചെയ്യുമ്പോഴാണ് 15 കിട്ടുക, വെച്ചിട്ടുള്ള ഏതെല്ലാം നമ്പറിന്റെ മൾട്ടിപ്ലിക്കേഷൻ ആർക്കുള്ള 15 വരും, ആർക്ക് വരും, 3 5 ആണല്ലോ അല്ലെ. നിങ്ങടാ 3.5. ഓക്കെ, എന്താ 3 × 5 15 ആണല്ലോ. നമുക്ക് എന്താ ആൻസർ ഉണ്ട്, മൈനസ് 15 വേണ്ടേ അല്ലെ. എങ്കിൽ 3 അല്ലെങ്കിൽ 5 നിങ്ങൾ മൈനസ് കൊടുക്കേണ്ടത്. അതുപോലെ നിങ്ങൾ ആഡ് എന്ന് ആഡ് ചെയ്യുമ്പോൾ മൈനസ് കിട്ടണം. മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ മൈനസ് 15 ആഡ് ചെയ്യുമ്പോൾ മൈനസ് 2 കിട്ടണമെങ്കിൽ ആർക്ക് നിങ്ങൾ നെഗറ്റീവ് അപ്ലൈ ചെയ്യണം, സിമ്പിൾ ആർക്ക് കൊടുക്കേണ്ടത്, നെഗറ്റീവ് 5 എടുത്താൽ മതി. നോക്കി 3 × 2 അല്ലേ, 3 × 2 മൈനസ് 5 ഈക്വൽ ടു മൈനസ് 15 അല്ലേ. 3 − 5 = −5 = −2 തന്നെയാണ്. എങ്കിൽ നമുക്ക് ഇവിടെ ആരെല്ലാം മൈനസ് വരാം, x − 5 പിന്നെയോ x + 3 = 0 ആയിരിക്കും അല്ലേ. x − 5 × x + 3 = 0 ആയിരിക്കും. എങ്കിൽ നമുക്ക് എക്സിന് എന്തെല്ലാം നമുക്ക് വാല്യൂ കിട്ടാ, ആരെല്ലാം കിട്ടാ, x − 5 = 0 ആണെങ്കിൽ x = 5 എന്നുണ്ട് വാല്യൂ, x = 5 കിട്ടി. ഓക്കെ, അതേപോലെ x + 3 = 0 ആണെങ്കിൽ x = 6 −3 ആണല്ലോ. ഓക്കെ, ഇൻഡിസർ ആണ് അത്
പോസിറ്റീവ് റൂട്ട് ആയിരിക്കണം. എങ്കിൽ രണ്ടും ഒരു ഫൈവ് കിട്ടി എന്നും കിട്ടി മൈനസ് ത്രീ. ഇതിൽ പോസിറ്റീവ് റൂട്ട് ആരാ, പോസിറ്റീവ് റൂട്ട് ഫൈവ് അല്ലേ. അപ്പോ ഇയാൾ എടുക്കേണ്ട ആവശ്യമില്ല, ആ ഒരൊറ്റ വാല്യൂ പോലെയുള്ളത്. നമുക്ക് ഓൺലി ഫൈവ് ആയിരിക്കും. ഓൺലി ഫൈവ് ഓക്കെ. ഇത്ര റെഡി ആയല്ലോ അല്ലെ. അപ്പോ പോസിറ്റീവ് റൂട്ട് ആയതുകൊണ്ട് നമുക്ക് എന്തെടുക്കാൻ പറ്റും, അതിന്റെ വാല്യൂ ഓൺലി ഫൈവ് മാത്രം എടുക്കാൻ പറ്റും. എടുക്കാൻ പാടില്ല, മൈനസ് ത്രീ എടുക്കാൻ പാടില്ല. ഓക്കെ, ഇത്ര കിട്ടിയല്ലോ. അപ്പൊ എ കിട്ടി, എ ആദ്യല്ലേ, എ അറിയാം, ബി കിട്ടി, സി കിട്ടി, ഇ കിട്ടിയല്ലോ, ഡി ഒക്കെ ആണല്ലോ. ഡിഫോം ചെയ്ത് എക്സ് സ്ക്വയർ 25 ആണെങ്കിൽ എക്സിന്റെ വാല്യൂ ആരെല്ലാം വരിക, പ്ലസ് ഫൈവ് കോമാരുടെ മൈനസ് ഫൈവ് ആയിരിക്കും. എക്സ് സ്ക്വയർ 25 ആണെങ്കിൽ എക്സ് ഇക്വൽ വരിക മൈനസ് ഫൈവ് ആൻഡ് പ്ലസ് ഫൈവ്. ഓക്കെ, ഇവിടെ ഏതെല്ലാം സെറ്റാണ് ഈക്വൽ സെറ്റ് എന്ന് പറയാൻ പറ്റും മക്കളെ. ആലോചിക്കും ഇവിടെ എ ഈക്വൽ ടു ബി ആണോ, എ ബി നോട്ട് ഈക്വൽ ടു എ ബി ഈക്വൽ അല്ല. അതുപോലെ ബിയും സിയും ഈക്വൽ ആണോ, ബി നോട്ട് ഈക്വൽ ടു സി അല്ലേ അല്ലെ, ബിയും സി എന്തെല്ലാം ഈക്വൽ അല്ല. അതേപോലെ ഡി അല്ലെ, ഡി നോട്ട് ഈക്വൽ ടു ഇ എന്നല്ലേ, ഡിയും ഇയും സെയിം ആണോ, അതും സെയിം അല്ല. അതുപോലെ ബിയും ഡിയും സെയിം അല്ല അല്ലെ. ഇവിടെ ഒറ്റ പെയർ മാത്രമേ ഈക്വൽ സെറ്റ് എന്ന് നമുക്ക് ഇയാളെ പറയാൻ പറ്റുള്ളൂ. അത് ഏത് സെറ്റ് പറയാൻ പറ്റും മക്കളെ, ഇവിടെ ഓൺലി വൺ എലമെന്റ്, ഇവിടെയും ഓൺലി വൺ എലമെന്റ്, എലമെന്റ് സെയിം അല്ലേ. ദാറ്റ് ഈസ് നമുക്ക് ഈ ഈക്വൽ സി ആണ് നമ്മൾ ഈക്വൽ സെറ്റ്. ബാക്കിയുള്ള ഒരു സെറ്റും എന്തല്ല, ഈക്വൽ സെറ്റ് അല്ല. അതുപോലെ എന്ന സെറ്റ് നമുക്ക് വരാം. ഇപ്പോ വൺ ത്രീ ഫോർ ഫൈവ് ടു ത്രീ വൺ. ഓക്കെ നിങ്ങളെ, ഇത് എ ഈക്വൽ ടു ബി ആണോ, എ ഈക്വൽ ടു ബി ക്വസ്റ്റ്യൻ മാർക്ക്. എ ബി ഈക്വൽ ആണോ കുഞ്ഞു മക്കളെ എന്ന് പറഞ്ഞാൽ എന്താണ്, എപ്പോഴും രണ്ട് സെറ്റ് ഈക്വൽ ആവാം അല്ലെ. രണ്ട് സെറ്റ് ഈക്വൽ ആണെങ്കിൽ അതിന്റെ നമ്പർ ഓഫ് എലമെന്റ്സ് ഇതുപോലെ എലമെന്റ് സെയിം ആവണ്ടേ. നമ്പർ ഓഫ് എലമെന്റ്സും എന്താണ്, എലമെന്റ്സും സെയിം ആയിരിക്കണം. ഓക്കെ, ഇപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാൻ പോകണമെങ്കിൽ, ഇവിടെ നമ്പർ ഓഫ് എലമെന്റ്സ് സെയിം ആണോ അല്ല നമുക്കറിയാം. നമ്മളെ സെറ്റില് നമ്മളെ എലമെന്റ്സ് എഴുതുമ്പോ റിപ്പീറ്റഡ് എലമെന്റ്സ് ഓൺലി വൺ ടൈംസ് മതി. റിപ്പീറ്റഡ് എലമെന്റ്സ് എന്നാണ് ഒരൊറ്റ പ്രാവശ്യം എഴുതിയാൽ മതി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ബി എന്ന സെറ്റ് നമുക്ക് എങ്ങനെ മാറ്റിയെടുക്കാം. നമുക്ക് ബി എന്ന സെറ്റ് എങ്ങനെ മാറ്റാ, ബി ഈക്വൽ ടു അല്ലെ, ബി ഈക്വൽ ടു സെറ്റ് ഓഫ്, ബി ഈക്വൽ ടു സെറ്റ് ഓഫ്. ബി എന്ന സെറ്റിലെ എലമെന്റ്സ് എങ്ങനെ മാറ്റാടാ, കണ്ടോ, വൺ ത്രീ ഫോർ ഫൈവ് ഇത്ര പോലെ കാരണം വേണ്ട, ത്രീ ഓൾറെഡി ഉണ്ടല്ലോ, അപ്പൊ ത്രീ ത്രീനെ വേണ്ട, ഈ വണ്ണും വേണ്ടല്ലോ, അപ്പൊ ത്രീ വണ്ണം എന്ത് ചെയ്യാം, എലിമിനേഷൻ ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് വൺ അല്ലെ, വൺ ഉണ്ട്, ത്രീ ഉണ്ട്, ഫോർ ഉണ്ട്, എന്തുണ്ട്, ഫൈവ് ഉണ്ട്, ടു ഉണ്ട്. ഓക്കെ, എങ്കിൽ നമ്മുടെ എ എന്ന സെറ്റും ബി എന്ന സെറ്റും ഈക്വൽ ആണോ, ഷുവർ. നോക്കിയടാ, നമ്പർ ഓഫ് എലമെന്റ്സ് വരിക ഫൈവ്, എലമെന്റ്സും സെയിം അല്ലേ. നമുക്ക് എൻ ഓഫ് എയും എന്ത് സെയിം ആണ്, എൻ ഓഫ് എ ഈക്വൽ ടു എൻ ഓഫ് ബി ആണ്. എന്തുമാണ് ഇവിടെ എക്സാക്ട്ലി എന്താണ്, സെയിം എലമെന്റുമാണ്. therefore എന്താ, എ ഈക്വൽ ടു ബി ആണ്. therefore എ ഈക്വൽ ടു ബി ആണ് എന്നാണ്. എക്സാക്ട്ലി എന്താണ്, സെയിം എലമെന്റ് അല്ലേ, എക്സാക്ട്ലി സെയിം എലമെന്റ് ആണ്. ഒന്ന് ചെയ്യണ്ടേ, റിപ്പീറ്റഡ് എലമെന്റ്സ് ഉണ്ട്. ഒന്ന് ചെയ്യേണ്ടത് റിപ്പീറ്റഡ് എലമെന്റ് ഒന്ന് ചെയ്യേണ്ടതിനെ, ആ റിപ്പീറ്റഡ് എലമെന്റ്സ് ഒഴിവാക്കിയിട്ട് ആ സെറ്റിൽ അറേഞ്ച് ചെയ്തപ്പോ ബി ഇങ്ങനെ മാറി. എങ്കിൽ ഈ ബി എന്താണ്, ഈ ബിയും എ എന്നാണ് ഇപ്പൊ ഈക്വൽ ആയി. ഓക്കെ, ഇപ്പൊ ഈക്വൽ കാരണം നമ്മുടെ ഒരുപാട് എലമെന്റ്സ് ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യാം, റിപ്പീറ്റഡ് എലമെന്റ്സ് എന്ത് ചെയ്യാം, ഓൺലി വൺ ടൈംസ് മതി എന്ന കാര്യങ്ങൾ മനസ്സിലാവുന്നത്. റിപ്പീറ്റഡ് എലമെന്റ്സ് ഓൺലി വൺ ടൈംസ് കൊടുത്താൽ മതി, റിപ്പീറ്റഡ് ഓൺലി വൺ ടൈംസ്. അങ്ങനെ മനസ്സിലായി, നമുക്ക് എ ഈക്വൽ ടു എന്നിട്ട് നമുക്ക് ബി എന്ന എ ബി എന്താണ് ഈക്വൽ ആയിരിക്കും. ഓക്കെ, റെഡി, നെക്സ്റ്റ് പ്രോബ്ലം. അടുത്തത്
Which of the following sets, which of the following pair of sets are equal? Equal ആണല്ലേ? Pairs of sets are equal. Which of the following pair of sets are equal? അപ്പോൾ നമുക്ക് ഏതെല്ലാം pair of sets ആണ് equal എന്ന് ഇരിക്കാൻ പറ്റും ട്ടോ. ഓക്കേ, ഒരു ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ക്വസ്റ്റ്യൻ നമ്പർ 1. ഫസ്റ്റ് ക്വസ്റ്റ്യൻ അതിലെ ചെയ്യുന്നത് x equal to set open ചെയ്ത് x such that x is a letter in the word alloy ഇതാണ് എക്സസ് ഇറ്റലൻസ്. ഓക്കേ, അതുപോലെ നമ്മൾ ബി പറയുക, b is equal to set of x such that x is a lecture in the word loyal. കേസ് ക്ലോസ് ചെയ്തു. ഓക്കേ, ഇതാണ് ഫസ്റ്റ് പെയർ. ഓക്കേ, ഇതുപോലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ മീൻസ് ചെയ്യുന്നത്, സെക്കൻഡ് ക്വസ്റ്റ്യൻ പറയുന്നത് a is equal to set ഓപ്പൺ ചെയ്യട്ടെ, a equal set of n such that n belongs to the z. The z ഇതിലെ ഇന്റിജർ ആയിരിക്കണം. പിന്നെയോ and n square less than or equal to 4 ആയിരിക്കണം. നമുക്ക് വരെ n square value less or equal to 4 ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ഇയാ b വരുന്നത് b is equal to set of b x such that x belongs to r എന്നാണ്, റിയൽ നമ്പർ ആയിരിക്കണം. കണ്ടീഷൻ പറഞ്ഞത് and x square minus 3x plus 2 equal to 0. x square as 3x plus 2 equal to 0. Okay, we will clear. Which of the following pairs of sets are equal? Okay, this is the pair of sets are equal. X of the set of x is a letter in the word alloy. What is the formula? ബിൽഡർ ഫോർമുല ആയിട്ട് മറ്റൊന്നൊരു റോസ്റ്റ് ഫോർമുല ആയി കൺവേർട്ട് ചെയ്യാൻ നോക്കിയെങ്കിൽ x equal to set of ആർ നമുക്ക് വരും ഇവിടെ എ എന്ന് എഴുതാം, പിന്നെ ആണെങ്കിലോ എൽ എന്ന് എഴുതാം, പിന്നെയോ ഒ എഴുതാം, പിന്നെ നമുക്ക് വൈ എഴുതാം. ഓക്കെ, റിപ്പീറ്റഡ് എലമെന്റ്സ് ഓൺലി വൺ ടൈംസ് ഉപയോഗിച്ചാൽ മതി. ഓക്കെ, ദാറ്റ് ഈസ് നെക്സ്റ്റ് ബി അല്ലേ. b is equal to സെറ്റ് ഓപ്പൺ ചെയ്യട്ടെ, ക്ലിയർ അല്ലേ. ബി എന്ന സെറ്റിലെ എലമെന്റ്സ് ആരിലൊക്കെ വരാം? എൽ കോമ വൈ കോമ വീണ്ടും എ ആണല്ലേ. എൽ വരുന്നുണ്ട്, ഒ ഉണ്ട്, വൈ ഉണ്ട്, എ ഉണ്ട്. ഓക്കെ, എപ്പോ നോക്കിയാണ് അവിടെ ഈ രണ്ട് സെറ്റ് ഇക്വൽ സെറ്റ് ആണോ? എക്സാക്ട്ലി സെയിം എലമെന്റ് ആണല്ലേ ക്ലിയർ. ഓക്കെ, എൻ സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 അപ്പൊ 4 നേക്കാളും കുറവുള്ള അല്ലേ എന്നിന്റെ വാല്യൂ എന്തെല്ലാം എടുക്കാം? എന്നിനെ 0 എടുക്കാം, പിന്നെ 1 എടുക്കാം, 2 എടുക്കാം. അതുകൊണ്ട് 2 സ്കോർ എന്ന 4 അല്ലേ. 4 മാവാ 4 നേക്കാളും ലെസ്സറുമോ എങ്കിൽ നമുക്ക് ഇവിടെ എ എന്ന സെറ്റിലെ എ ഈക്വൽ സെറ്റ് ഓഫ് ആറിലൊക്കെ വരാം, -2 എന്ന് വരാം, പിന്നെ -1 എന്ന് വരാം,
സീറോ വരാം, വണ്ണ് വരാം, ടു വരാം, ഇത്രയും പേര് മാത്രം ആകണ്ടായിരിക്കും. എന്തുകൊണ്ടാണ്? എന്താണ് മൈനസ് ടു സ്ക്വയർ പ്ലസ് ഫോർ ആണ്. എന്താ മൈനസ് ത്രീ സ്ക്വയർ? മൈനസ് ത്രീ സ്ക്വയർ നയൻ അല്ല, നയൻ ഫോറിനേക്കാൾ കുറവാണോ? അല്ല. അപ്പൊ മൈനസ് ടു എടുക്കുക, മൈനസ് വൺ എടുക്കുക, സീറോ എടുക്കുക, വണ്ണും എടുക്കുക, ടു എടുക്കുക. കാരണം എന്നിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ ഫോറും ആവാം, ഫോറിനേക്കാളും ചെറിയ നമ്പർ ആയിരിക്കണം. ഓക്കെ, അപ്പൊ ഫോർ മൈനസ് ത്രീ ആണ് നമുക്ക്. ചിന്തിക്കും മൈനസ് ത്രീ എന്താ, ഫോറിനേക്കാൾ ചെറുതല്ലേ, അപ്പോൾ സ്ക്വയർ ആണ് അല്ലെ. മൈനസ് ത്രീനെ സ്ക്വയർ ചെയ്യുമ്പോൾ എന്തൊരു പ്ലസ് നയൻ ആയി മാറല്ലോ. പ്ലസ് നയൻ എന്തല്ല, ഫോറിനേക്കാൾ കുറഞ്ഞ നമ്പർ അല്ല, അപ്പൊ അതെടുക്കാൻ പറ്റില്ല. ഓക്കെ, നെക്സ്റ്റ് നോക്കേണ്ടത് എക്സ് സ്ക്വയർ മൈനസ് ത്രീ എക്സ് പ്ലസ് ടു ഈക്വൽ സീറോ എന്നാണല്ലോ. എങ്കിൽ നോക്കുമ്പോൾ രണ്ട് നമ്പർ മൾട്ടിപ്പിൾ ചെയ്യുമ്പോ, രണ്ട് നമ്പർ നോക്കണേ, രണ്ട് നമ്പർ മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ ടൂന്ന് കിട്ടണം, അതേമാതിരി ആഡ് ചെയ്യുമ്പോഴോ മൈനസ് ത്രീ കിട്ടണം. ഓക്കെ, രണ്ട് നമ്പർ മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ ടൂ കിട്ടണം, അതിന്റെ സംബന്ധത്തിൽ നമുക്ക് മൈനസ് ത്രീ കിട്ടും. അപ്പൊ ഏതാ നമ്പർ മൾട്ടിപ്പിൾ ടു കിട്ടും? സിമ്പിൾ ഉണ്ടോ നമുക്ക്? വണ്ണും ടു അല്ലേ, വണ്ണും ടു നമ്പർ അല്ലെ, വണ്ണും ടു ആണ് നമ്പേഴ്സ് അല്ലേ. എങ്കിൽ ഇവിടെ മൈനസ് ആരൊക്കെ വേണം നോക്കി, ഇവിടെ ഇത് പ്ലസ് അല്ലേ, എപ്പോഴും പോസിറ്റീവ്. രണ്ട് നെഗറ്റീവ് നമ്പർ മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ നമുക്ക് പോസിറ്റീവ് ആയിരിക്കും, രണ്ട് നെഗറ്റീവ് നമ്മൾ സം എടുക്കുമ്പോഴും നെഗറ്റീവ് ആയിരിക്കും. പിന്നെ നമുക്ക് മൈനസ് വൺ എന്ത് വരാം, മൈനസ് ടു വരാം അല്ലെ. മൈനസ് വൺ കോമൺ ആണ് മൈനസ് ടു, മൈനസ് വൺ കോമൺ ആണ് മൈനസ് ടു. എങ്കിൽ നമുക്ക് ഇയാളെ ഫാക്ടർ, നമുക്ക് എന്തെല്ലാം കിട്ടും, നമുക്ക് എന്തെല്ലാം ഫാക്ടർ ചെയ്യാൻ, എക്സ് മൈനസ് വൺ x minus 2 equal 0 എന്നല്ലേ. എങ്കിൽ x ന്റെ വാല്യൂ r ലമാവാ, 1 മാവാ, 2 മാവാ, x ന്റെ വാല്യൂ ആർക്ക് വരാ, അപ്പോൾ x അല്ലേ, b z മലയ b z അല്ലേ, b b equal to set of അല്ലേ, b എന്ന സെറ്റിലെ എന്തെല്ലാം ആവാ അല്ലേ, മൈനസ് വൺ ചാടി പോയല്ലോ, പ്ലസ് വൺ ആവാം, അപ്പൊ വണ്ണും ആവാം, എന്തും ആവാം, ടൂം ആവാം. വൺ കോമ ടു ആകുമ്പോഴും ബി എന്ന സെറ്റിൽ വൺ കോമ ടു ഉണ്ടാവും. ഓക്കെ, എനിക്ക് മക്കളെ ഈ രണ്ട് സെറ്റും ഈക്വൽ സെറ്റ് ആണോ, എ സെറ്റും ബി സെറ്റും ഈക്വൽ ആണോ? ഈക്വൽ അല്ല, എന്തുകൊണ്ടാണ്? ഇവിടെ ഇവിടെ മൈനസ് ടു ഉണ്ട്, ഇവിടെ മൈനസ് ടു ഉണ്ടോ, ഇല്ലല്ലോ. അപ്പൊ മൈനസ് ടു വരുമ്പോ മൈനസ് ടു ബിലോങ്സ് ടു എന്താണ്, ബിലോങ്സ് ടു എ എന്നാണല്ലോ അല്ലെ. മൈനസ് ടു ബിലോങ്സ് ടു എ ആണ്, ബട്ട് അല്ലെ, മൈനസ് ടു എന്താടാ, നോട്ട് ബിലോങ്സ് ടു ബി എന്നല്ലേ അല്ലെ. കാരണം മൈനസ് ടു എ എന്ന സെറ്റിൽ എലമെന്റ് ആണ്, ബട്ട് എവിടെയില്ല, മൈനസ് ടു ബി എന്ന സെറ്റിൽ. ദെർഫോർ എന്ത് വരാം, എ നോട്ട് ഈക്വൽ എന്ന് വരാം, ബി ആയിരിക്കും. എ നോട്ട് ഈക്വൽ ടു ബി, അപ്പൊ എന്തല്ല, എ ബി എന്തല്ല, ഈക്വൽ സെറ്റ് അല്ല, എ നോട്ട് ഈക്വൽ ടു ബി. കേറി ഓക്കെ, നെക്സ്റ്റ് പ്രോബ്ലം നമ്മളെ ടെക്സ്റ്റ് ബുക്കിൽ എൻ സി ആർ ടി എക്സസ് 1.2 കേട്ടോ, 1.2 ഡിവൈഡ് ചെയ്യാൻ പറ്റിയ ഓഡ് നാച്ചുറൽ നമ്പർ എന്താ മക്കളെ, നൾ സെറ്റ് ആണോ അല്ലേ. നമ്മൾ ടു കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റിയ ഓഡ് നമ്പർ, ഓഡ് നമ്പറിനെ ടു ഡിവിസിബിൾ ആണോ, എന്താ വൺ ബൈ ടു ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ, എന്താ ത്രീ ബൈ ടു ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ, ഫൈവ് ബൈ ടു ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ. ഒരു ഓഡ് നമ്പർ മുതലല്ല, ഒരൊറ്റ ഓഡ് നമ്പർ വൺ ബൈ ടു ഡിവിസിബിൾ അല്ല, പിന്നെ ത്രീ ബൈ ടു ഡിവിസിബിൾ അല്ല, പിന്നെ ഫൈവ് ബൈ ടു ഡിവിസിബിൾ അല്ലല്ലോ. ഓൾഡ് നമ്പർ നമുക്ക് എന്താ പറ്റുന്നതിനെ ടു കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ ഈ ഇതില് എന്തെങ്കിലും എലമെന്റ്സ് കിട്ടോ, ഒരു എലമെന്റോടെ ഫോം ചെയ്യില്ല. ഫോർ എന്താണ് ആ വൺ പോയിന്റ് എന്താണ് ടൂലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ മക്കളെ, വണ്ണിൽ എ എന്താണ്, വണ്ണിൽ എ ആണെങ്കിൽ നൾ സെറ്റ് ആണ്, നൾ സെറ്റ്. ഓക്കെ, ഇനി വണ്ണിൽ ബി ആണ്, വണ്ണിൽ ബി. സ്റ്റാർട്ടിങ് വരാ പ്രൈം നമ്പറിലല്ലേ, ബി വരാ ബി അല്ലേ, സെറ്റ് ഓഫ് ആർക്കിൽ വരാ ടു ഉണ്ടായിരിക്കും അല്ലേ. ഈ വൺ പ്രൈം ഉണ്ട് നമ്മളെന്താ വരാ, നമ്മുടെ ഒരു പ്രൈം നമ്പറിൽ ഈ വൺ നമ്പർ ഉണ്ടല്ലോ, ഈ വൺ പ്രൈം ടു അല്ലേ. അപ്പൊ ഇവിടെ എന്ത് സെറ്റ് നമ്മൾ വരും, ഇവിടെ ഒരു എലമെന്റ് വരുന്നുണ്ടല്ലോ, ഇതെന്തല്ല, അപ്പോ ഇയാളൊരു എം ടി സെറ്റ്, ഇയാളുടെ നൾ സെറ്റ്. നോട്ട് എന്താണ്, നോട്ട് നൾ സെറ്റ്, നോട്ട് ഇവിടെ ഒരു എലമെന്റ് ഉണ്ടെങ്കിൽ നൾ സെറ്റ് അല്ല. നമുക്ക് ഒരൊറ്റ എലമെന്റ് വരാൻ പാടില്ല,
that set is called എന്നാണ് null set ആയിരിക്കും. ഓക്കെ, അപ്പൊ എന്തല്ല set എന്ന set അല്ല. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് വേണ്ടത് തേർഡ് ക്വസ്റ്റ്യൻ പറഞ്ഞത് x is a natural number ആണ്, പിന്നെയോ c ആണ്, c question ആണ് ട്ടോ. x is a natural number ആണ്, പിന്നെ 5 നേക്കാളും കുറയുവാണോ 7 നേക്കാളും കൂടുവാണോ. നോക്കണം നമ്പറിൽ, നോക്കണം നമ്പർ വരച്ചു, നമ്പറിലേ ഇവിടെ 5 മാർക്ക് ചെയ്ത് ഇവിടെ 7 മാർക്ക് ചെയ്ത് അല്ലേ. എന്താണ് പറഞ്ഞേ, x less than 5 അല്ലേ, x less than അടങ്ങുമ്പോടാ ഇങ്ങോട്ടെങ്കിലും പോകുന്നത് അല്ലേ. പിന്നെ x greater 7 അല്ലേ, ഇവിടെ x greater അടങ്ങുമ്പോടാ ഇങ്ങോട്ട് പോകുന്നുണ്ടല്ലോ അല്ലേ. എങ്കിൽ ഇവിടെ രണ്ടിലും കോമൺ ആയ നമ്പർ ഉണ്ടോ അല്ലേ, x ന് കോമൺ ആയിട്ട് ഒരു നമ്പർ ഇവിടെ ഫോം ചെയ്യുന്നു. സമാന്തരമായി പോകുക, രണ്ട് ലൈൻസ് പാരലൽ ആണെങ്കിൽ നോക്കടാ ലൈൻസ് ആണ്, ഇത് വേറെ ലൈൻസും ആണ്. ഈ രണ്ട് ലൈനും പാരലൽ ആണെങ്കിൽ ഈ രണ്ട് ലൈനിലും ഏതെങ്കിലും പോയിന്റ് കോമൺ ആയി വരും അല്ലേ. കാരണം ഈ ഇവിടുത്തെ ഈ ലൈനിലെ ഒരു പോയിന്റ് ഇവിടെ ഉണ്ടായിരിക്കും. അപ്പൊ രണ്ട് ലൈനിന് പാരലൽ ആണെങ്കിൽ അവിടെ ഉണ്ടാവില്ല ഒരു കോമൺ പോയിന്റ് ഫോം ചെയ്യില്ല. ദാറ്റ്സ് എന്താ അത് കാരണം വരിക, ഒരു നൾ സെറ്റ് ആയിരിക്കും. എന്ന് വരിക അത് നൾ സെറ്റ് എന്ന് പറയാം. നൾ സെറ്റ് വണ്ണില് എ നൾ സെറ്റ് ആണ്, ബി എന്ത നൾ സെറ്റ് അല്ല, സി നൾ സെറ്റ് ആണ്, എന്തുകൊണ്ട് ഡി നൾ സെറ്റ് ആണ്. അപ്പൊ ഒറ്റ ഒരാൾ മാത്രം നൾ സെറ്റ് ഇല്ല, ബാക്കി മൂന്നാല് നൾ സെറ്റ് ആയിരിക്കും. ഓക്കെ, സെക്കൻഡ് ഉണ്ട് മക്കളെ. സെക്കൻഡ് മീൻസ് ചെയ്യാം സെക്കൻഡ് സെക്കൻഡില് വണ്ണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് സെറ്റ്സ് ആർ ഫൈനൈറ്റ് ഓർ എന്താണ് ഇൻഫൈനൈറ്റ്. ഞങ്ങള് ഫൈനൈറ്റ് ആണോ അല്ലെങ്കിൽ ഇൻഫൈനൈറ്റ് ആണോ പറയാൻ പറഞ്ഞു. അപ്പൊ ഒന്നില് വണ്ണാണ് ഫസ്റ്റില് വണ്ണ് കേട്ടോ. ഇയറിലെ മാസങ്ങളുടെ എണ്ണം എന്താണ് കറക്റ്റ് പറയാൻ, ഏത് കുട്ടിക്ക് പറയാൻ പറ്റൂ എന്താണ് ഒരു ഇയറിലെ എത്ര മന്ത്കളുണ്ട് മാസങ്ങളുണ്ട്. 12 അല്ലേ പറയുന്നത്, ഫൈനൈറ്റ് ആയിരിക്കും. ഫൈനൈറ്റ് ഒന്നാമത്തെ ഫൈനൈറ്റ്. ഓക്കെ, രണ്ട് സെക്കൻഡ് വരുന്നത് എന്താ പറയുന്നത്, set of 1 2 3 etc. set of 1 2 3 കുത്തു 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 അല്ലേ. x ന് മീനിങ് എന്താണ്, ഇൻഫിനിറ്റ് ടേംസ് അല്ലേ, കൗണ്ട് ചെയ്യാൻ പറ്റുമോ ഇല്ല. പറയുന്നത് ഇൻഫൈനൈറ്റ് എന്ന് പേര്, ഇൻഫൈനൈറ്റ് ഇൻഫൈനൈറ്റ് ഇൻഫൈനൈറ്റ്. ഓക്കെ, തേർഡ് മീൻസ് ചെയ്യുന്നത് ക്വസ്റ്റ്യൻ നമ്പർ തേർഡ് ആണ്. തേർഡ് റൂസ് മീൻസ് ചെയ്യുന്നത് എന്താ പറഞ്ഞേ, 1 2 3 etc. 99 100. അപ്പൊ എന്താണ് നമുക്ക് സെറ്റ് ഓഫ് പറഞ്ഞ 1 മുതലാകുന്നുണ്ട് 100 വരെ ഉണ്ട്. കൗണ്ടബിൾ അല്ലേ അല്ലെ, സ്റ്റാർട്ട് നമ്പർ 1 അല്ലേ, എൻഡിംഗ് അല്ലെ 100 അല്ലേ, കൗണ്ട് ചെയ്യാൻ പറ്റൂ. തീർക്കുന്നത് ഫൈനൈറ്റ് ഫൈനൈറ്റ്. ഓക്കെ, അഗൈൻ ഇയാളെ ഫോർത്ത് മീൻസ് പോസിബിൾ. ഫോർത്ത് വരുന്നത് സെറ്റ് ഓഫ് പോസിറ്റീവ് ഇൻഡിജർ ഗ്രേറ്റർ ദൻ 100. 100-നേക്കാളും കൂടിയ പോസിറ്റീവ് നമ്പർ പറയാൻ പറ്റുമോ. ഒരുപാട് നമ്പേഴ്സ് ഉണ്ടാവുമല്ലോ, അത് കൗണ്ടബിൾ ആണോ അല്ല, അതുകൊണ്ട് അൺകൗണ്ടബിൾ. ഫോർ ഇൻഫൈനൈറ്റ് കൗണ്ട് ചെയ്യാൻ പറ്റില്ല, ഇൻഫൈനൈറ്റ്. ഓക്കെ, ഇനി നമുക്ക് ഫിഫ്ത്ത് മീൻസ് ഫിഫ്ത് ആണ്. ഫിഫ്ത് നമുക്ക് വരിക, സെറ്റ് ഓഫ് പ്രൈം നമ്പർ ലെസ് ദൻ 99-നേക്കാളും കുറവുള്ള പ്രൈം നമ്പേഴ്സ്. ഇവിടെ അവസാനം ഉണ്ടല്ലോ അല്ലേ, സ്റ്റാർട്ടിങ് 2 സ്റ്റാർട്ടിങ് 2 ആണല്ലോ. അപ്പോൾ 99-നേക്കാളും കുറഞ്ഞുള്ള പ്രൈം നമ്പേഴ്സ് നമുക്ക് എണ്ണം പരിമിതമാണ് പറയാൻ പറ്റും. എങ്കിൽ ഇയാളെന്തൊരു ഫൈനൈറ്റ് ആയിരിക്കും, എന്നാൽ ഫൈനൈറ്റ് ആയിരിക്കും, ഫൈനൈറ്റ്. ഓക്കെ, എങ്കിൽ തേർഡാണ്, തേർഡ് ക്വസ്റ്റ്യൻ. തേർഡിൽ ക്വസ്റ്റ്യൻ അങ്ങനെ തന്നെ എന്താണ്, അത് ഫൈനൈറ്റ് ആണോ അല്ലെങ്കിൽ ഇൻഫൈനൈറ്റ് ഞാൻ പറഞ്ഞു. സെറ്റ് ഓഫ് ലൈൻസ് വിച്ച് ആർ പാരലൽ ടു ദി എക്സ് ആക്സിസ്. ഓക്കെ, നമ്മളെ എക്സ് ആക്സിസ് നമുക്ക് പാരലൽ ആയിട്ട് നോക്കണേ, എക്സ് ആക്സിസ് ആണ് നോക്കടാ. ഇവിടെ എക്സ് ആക്സിസ് ഇതാണ് എക്സ് ആക്സിസ്. ഈ എക്സ് ആക്സിസിന് പാരലൽ ആയിട്ടുള്ള ലൈൻസുകൾ നമുക്ക് ഒരുപാട് ലൈൻസ് പാരലൽ ആയിട്ടുള്ള എക്സിന് പാരലൽ ആയിട്ട് നമുക്ക് വരയ്ക്കാൻ പറ്റും. ദാറ്റ് ഈസ് അപ്പൊ ഇയാൾ എന്താണ് മക്കളെ, തേർഡില് വണ്ണ് ആരാണ് ഇയാള്, ഇൻഫൈനൈറ്റ് ആണ് ഇയാള്. ഇൻഫൈനൈറ്റ് കൗണ്ട് ചെയ്യാൻ പറ്റില്ല, അതായത് ഇൻഫൈനൈറ്റ്. ഓക്കെ, നമുക്ക് രണ്ടാം ക്വസ്റ്റ്യൻ സെക്കൻഡ് മീൻസ് ചെയ്യുന്നത് ദ സെറ്റ് ഓഫ് വെക്ടേഴ്സ് ഇൻ ദ ഇംഗ്ലീഷ് ആൽഫബറ്റ്. നമ്മളെ ഇംഗ്ലീഷ് ആൽഫബറ്റിലെ വെക്ടേഴ്സ് എത്ര ഉണ്ട് ഇംഗ്ലീഷ് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. കൗണ്ടബിൾ അല്ല, എ ബി സി ഡി അങ്ങനെ എഴുതുന്നുണ്ട്. എ ബി സി ഡി എഫ് എച്ച് ജെ കെ എൽ എം എൻ പി ക്യു ആർ എസ് ടി യു വി ഡബ്ല്യു എക്സ് വൈ സെഡ് കൗണ്ടബിൾ അല്ലേ. യെസ്,
അങ്ങനെ ഒരുപാട് പോലെ കൗണ്ട് ചെയ്യാൻ പറ്റുമോ? ഇതാണ് അൺകൗണ്ടബിൾ അല്ലേ, അല്ലെ? കൗണ്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? അതാ വരാ ഇൻഫൈനൈറ്റ്. ഒരത്തില് ജീവിക്കുന്ന ആനിമൽസ് നമുക്ക് എണ്ണം പറയാൻ പറ്റുമല്ലോ. ഷുവർ അല്ല, നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റും അല്ലെ. ഒരു എർത്തിൽ താമസിക്കുന്ന ആനിമൽസ് എണ്ണാറാണ് finite ആയിരിക്കും. finite ഒരു finite ആയിരിക്കും. finite countable ആണ് finite. okay, ഇനി നമ്മുടെ fifth means number fifth ആണ്. fifth means ആണ് fifth പറയുന്നത് എന്താണ്? the set of circles passing through the origin. അല്ലേ, origin കൂടെ pass ചെയ്യുന്ന circle പറയാൻ പറ്റും. ഒരുപാട് സർക്കിൾ നമുക്ക് എന്ത് ചെയ്യാം? origin കൂടെ pass ചെയ്യുന്ന circle വരയ്ക്കാൻ പറ്റും. കണ്ട മരം നമുക്ക് circles എന്ത് ചെയ്യാം? origin കൂടെ pass ചെയ്യുന്ന വരയ്ക്കാം. ഇവിടെ നമ്പർ ഓഫ് എലമെന്റ്സ് ഈക്വൽ ആണോ? എന്തുകൊണ്ടല്ലേ മക്കൾ ഇവിടെ ഇവിടെ 12 ബിലോങ്സ് ടു ആരാണ്? എ എന്നാണല്ലോ അല്ലേ. 12 ഏത്ത എലമെന്റ് ആണ്? ആൻഡ് എന്താണ്? 12 നോട്ട് ബിലോങ്സ് ടു ബി എന്നാണല്ലോ അല്ലേ. കാരണം ഈ 12 നമ്പർ എയിലുണ്ട്, ബട്ട് എവിടെ ഇല്ല? ബിയിലില്ല. സെറ്റ് അല്ല, ഒരു ഈക്വൽ സെറ്റ് അല്ല. അതുകൊണ്ടാണ് എ എന്താണ്? എ നോട്ട് ഈക്വൽ ടു ബി. ഹോംവർക്ക് ഉണ്ട് കേട്ടോ. പേജ് നമ്പർ 9 ആണ്. പേജ് നമ്പർ 9 ഫോർത്തില് നമ്മള് തേർഡ് പ്രോബ്ലം ചെയ്യാം. തേർഡ് പ്രോബ്ലം, ഫോർത്ത് പ്രോബ്ലം കേട്ടോ. ഫോർത്തില് തേർഡ്, ഫോർത്തും അതുപോലെ ഫിഫ്ത്ത് ഫിഫ്ത്തില് ചെയ്യാം. പ്രോബ്ലം 4 ഫിഫ്ത്ത് ഉണ്ട്. ഓക്കെ, സിക്സ് തൊട്ടാ 4, 5, 6 തൊട്ടാ. 4 ചെയ്യണം, 5 ചെയ്യണം, 6 തൊട്ടാ. എക്സസൈസ് 1.2 ആണ്. 1.2 മക്കളെ, പേജ് നമ്പർ 9 ആണ്. പേജ് നമ്പർ 9 1.2 എന്താണ്? 1.2 ഇടാം. ടെക്സ്റ്റ് ബുക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടാവുന്ന ടെക്സ്റ്റ് ബുക്കിൽ 1.2 ഇടാം. 1.2 1.2 എന്ത് ചെയ്യാം? ഫോർത്ത് പ്രോബ്ലത്തില് ചെയ്യാം. ഫോർത്ത്, ഫിഫ്ത്ത്, എന്താണ്? സിക്സ്ത്. ഓക്കെ, ഇപ്പൊ ഒന്ന് പഠിച്ച കാര്യങ്ങൾ. ഫോർത്തും ഫിഫ്ത്തും ചെയ്യണം.
എന്താണ് എംപ്റ്റി സെറ്റ്? ഒരു എലമെന്റും ഇല്ലാത്ത സെറ്റിന് പറയുന്ന പേരാണ് എന്ത്? എംപ്റ്റി സെറ്റ് ഡിനോട്ട് ചെയ്യാം, അതിൽ ബ്ലാങ്ക് സെറ്റ് അല്ലെങ്കിലോ ഫൈൻ എന്നും ഡിനോട്ട് ചെയ്യും. ഓക്കെ, അതേപോലെ നെക്സ്റ്റ് പഠിച്ച് ഫൈനൈറ്റ്. ഒരു സെറ്റിലെ എലമെന്റ് നമുക്ക് എന്താണ് കൗണ്ട് ചെയ്യാൻ പറ്റുന്ന സെറ്റിന് പേരാണ് എന്ത്? ഫൈനൈറ്റ് സെറ്റ്. ഫൈനൈറ്റ് നമ്മള് ഇൻഫൈനൈറ്റ് ആണ്. എന്താ ഇൻഫൈനൈറ്റ്? ഒരു സെറ്റ് നമുക്ക് എലമെന്റ് കൗണ്ട് ചെയ്യാൻ പറ്റാത്ത എലമെന്റ് പേരാണ് എന്ത്? ഇൻഫൈനൈറ്റ്. ക്ലിയർ? ഓക്കെ, ഈക്വൽ ആവാം അല്ലെ? എക്സാക്ട്ലി സെയിം എലമെന്റ് ആണെങ്കിൽ ദാറ്റ് സെറ്റ് ഈസ് കോൾഡ് ഈക്വൽ സെറ്റ് ആയിട്ട്. ഓക്കെ, അപ്പൊ നമ്പർ ഓഫ് എലമെന്റ്സ് അതുപോലെ എലമെന്റ്സും സെയിം ആണെങ്കിൽ ദാറ്റ് സെറ്റ് എന്ന പേര് നമ്മൾ ഈക്വൽ സെറ്റ് എന്ന് ഇയാളെ പറയും. ഈക്വൽ സെറ്റ് എന്ന് പറയും നമ്പർ ഓഫ് എലമെന്റ്സ് സെയിം ആണ്. നമ്പർ ഓഫ് എലമെന്റ്സ് അതുപോലെ എലമെന്റ്സ് സെയിം ആണെങ്കിൽ ദാറ്റ് സെറ്റ് ഈസ് കോൾഡ് എന്താണ്? എന്താണ് ഈക്വൽ സെറ്റ് അല്ലെങ്കിലോ എ നോട്ട് ഈക്വൽ ടു ബി എന്ന് പറയാം. നമ്മള് സെറ്റ്സിന്റെ കുറച്ച് ഭാഗം നമ്മള് കഴിഞ്ഞ വീഡിയോയിൽ നിന്ന് പഠിച്ചിട്ടുണ്ടാവും അല്ലെ? ഓർമ്മ ഉണ്ടാവല്ലോ അല്ലെ? സെറ്റിന്റെ ടൈപ്സ് ഓഫ് സെറ്റ്സ് ഉണ്ട്, പിന്നെ ഫൈനൈറ്റ്, ഇൻഫൈനൈറ്റ്, ഈക്വൽ സെറ്റ്, പിന്നെ ബിൽഡർ ഫോം, റോസ്റ്റർ ഫോം ഒക്കെ ഓർമ്മയുണ്ടല്ലോ അല്ലെ? ഓക്കെ, നെക്സ്റ്റ് പാർട്ട് പഠിക്കുമ്പോൾ സബ്സെറ്റ് ഉള്ള നെക്സ്റ്റ് പാർട്ട് ആണെന്ന് സബ്സെറ്റ്. സബ്സെറ്റ്, സബ്സെറ്റ്, സബ്സെറ്റ്. ഓക്കെ, ശ്രദ്ധിക്കണേ. സബ്സെറ്റ് ഒരു ഇമ്പോർട്ടൻ്റ് പാർട്ടാണെങ്കിൽ കൺഫ്യൂഷൻ വരാൻ ചാൻസ് വളരെ കൂടുതലുള്ള പാർട്ടാണത് സബ്സെറ്റ്. അപ്പം നിങ്ങൾ വ്യക്തമായിട്ട് എന്ത് ചെയ്യുക, ആ വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കണേ കേട്ടോ. കുറച്ച് കമ്പാരിറ്റീവ് നമ്മൾ ബാക്കിയുള്ള ഭാഗത്ത് നമ്മൾ ഇതുവരെ എടുത്തൊരു പ്രശ്നം വരാറില്ല. ഇവിടെ നിന്ന് അങ്ങോട്ട് സബ്സെറ്റ് എന്ന പാർട്ട് എന്താണ് കൺഫ്യൂഷൻ വരാൻ ചാൻസ്. നമ്മൾ നന്നായിട്ട് ശ്രദ്ധിച്ച വീഡിയോ നിങ്ങൾക്ക് കണ്ടാൽ എന്താ ചെയ്യുക, ഡൗട്ട് എന്താണ്, ഒരു കൺഫ്യൂഷൻ വരാൻ ചാൻസ് വളരെ കുറവായി. സെറ്റിലെ 1 ഉണ്ട്, 2 ഉണ്ട്, ഇങ്ങനെ 3 എലമെന്റ്സ് എ എന്ന സെറ്റിലുണ്ട്. ഓക്കെ, ഡൺ. അതുപോലെ ബി ഈക്വൽ ടു നമ്മളെ ബി എന്ന സെറ്റിലെ ബി ഈക്വൽ ടു ബി എന്ന സെറ്റിൽ നമുക്ക് ആരെല്ലാം ഉണ്ട് നമ്മളെ നോക്കടാ, 1, 2, 3, 4 അല്ലെ? എല്ലാ എലമെന്റും ബി എന്ന സെറ്റിൽ വരുന്നുണ്ടോ എന്ന് നോക്കി മക്കളെ. എ എന്ന സെറ്റിൽ വരുന്ന എല്ലാ എലമെന്റും ബി എന്ന സെറ്റിൽ ഉണ്ടോ ഇല്ലേ, ഉണ്ടോ ഇല്ലേ, ഉണ്ടല്ലോ അല്ലേ. എയിൽ വരുന്ന എല്ലാവരും എവിടെ വരുന്നുണ്ട്, ബിയിൽ വരുന്നുണ്ടല്ലോ, ആണല്ലോ. എങ്കിൽ നോക്കി മക്കളെ, എ എന്ന ആളെ എ സബ്സെറ്റ് ഓഫ് എ എന്താണ് സബ്സെറ്റ് ഓഫ് ആരാ മക്കളെ, ബി എന്നായിരിക്കും. ഇതാണ് സബ്സെറ്റ്. ഓക്കെ, കുറച്ചായിട്ടോ ഫസ്റ്റ് സെറ്റിൽ വരുന്ന എല്ലാ എലമെന്റും സെക്കൻഡ് സെറ്റിൽ വന്നാൽ ഫസ്റ്റ് സെറ്റ് എന്താണ്
എന്താണ് നമ്മുടെ സെക്കൻഡിന്റെ സബ്സെറ്റുകൾ ആയിരിക്കും. ഫസ്റ്റ് എന്ത് വരിക? സെക്കൻഡിന് എന്തായിരിക്കും വരിക? സബ്സെറ്റ് ആയിരിക്കും. അതാണെന്ത് സബ്സെറ്റ് പറയണമെങ്കിൽ ഗുണ എ എന്ന സെറ്റിൽ വരുന്ന എല്ലാ എലമെന്റും ബി എന്ന സെറ്റിൽ വന്നാൽ എ എന്താണ് ബിയുടെ ഒരു സബ്സെറ്റുകളായിരിക്കും. ഓക്കെ, ഡൺ, ക്ലിയർ അല്ലേ? യെസ്. ഡിനോട്ട് ചെയ്യാൻ പറയുക എ എന്താണ്, ഇതാണ് സിമ്പിൾ കേട്ടോ, എ സബ്സെറ്റ് ഓഫ് ബി ആണ്. ഇത് സിമ്പിൾ ആണ്, എ സബ്സെറ്റ് ഓഫ് ബി. ഫസ്റ്റ് സെറ്റിലെ എവറി എലമെന്റ് സെക്കൻഡ് സെറ്റിൽ വന്നാൽ ഫസ്റ്റ് സെറ്റ് എന്താണ് സെക്കൻഡിന്റെ സബ്സെറ്റ് ആയിരിക്കും. ഓക്കെ, നമുക്ക് ഇംപ്ലൈസ് എക്സ് ബിലോങ്സ് ടു എ ആൻഡ് നമുക്ക് ആൻഡ് എക്സ് ബിലോങ്സ് ടു ബി എന്നായിരിക്കണം ആ എലമെന്റ്. എ എന്ന സെറ്റിൽ വേണം, അതുപോലെ ബി എന്ന സെറ്റിൽ വേണം സബ്സെറ്റുകൾ. ഓക്കെ, ക്ലിയർ അല്ലേ? പ്രശ്നമില്ല. സബ്സെറ്റ് മീൻ ചെയ്യണത് റെഡി. അതുപോലെ ബി ഈക്വൽ ടു സെറ്റ് ഓഫ് 2, 3, 4, 5 ഉണ്ട്. ഓക്കെ, നമുക്ക് നോക്കടാ ഇവിടെ എ എന്ന സെറ്റ് നമ്മുടെ ബിയുടെ സബ്സെറ്റ് ആണോ ഇല്ലേ എന്ന് പറഞ്ഞു നോക്കി മക്കളെ. കാരണം എയിൽ വരുന്ന എല്ലാ എലമെന്റും ബിയിൽ വരുന്നുണ്ടോ? ഇല്ല, എന്തുകൊണ്ടില്ല? വൺ ഇവിടെ ഉണ്ട്, പക്ഷെ വൺ എവിടെ ഉണ്ടോ? വൺ എയിൽ ഉണ്ടല്ലോ, വൺ എവിടെ ഇല്ല? ബിയിൽ വരുന്നുണ്ടോ? ഇല്ല. അപ്പൊ എന്താ എ എന്താ ബിയുടെ സബ്സെറ്റ് ആണോ? അല്ല. എന്താണ് എ? നോട്ട് സബ്സെറ്റ് ഓഫ് ബി ആണ്. എന്താണ് നോട്ട് സബ്സെറ്റ് ഓഫ് ബി ആണ്. എയിൽ വരുന്ന എല്ലാ എലമെന്റും എന്താണ് ബിയിൽ വരുന്നില്ല. എന്താടാ നോട്ട് സബ്സെറ്റ് ഓഫ് ബി ആയിരിക്കും. ഓക്കെ, ആണ് സബ്സെറ്റ് മീൻസ് ചെയ്യട്ടോ. ഓക്കെ ആണ്, ഡെഫിനിഷൻ ആണ്. അപ്പൊ നമ്മളെ ഡെഫിനിഷൻ ഉണ്ടോ? എ സെറ്റ്, എ സെറ്റ് എ, എ സെറ്റ് എ ഈസ് സെഡ് ടു ബി, ഈസ് ഈസ് സെഡ് ടു ബി, ഈസ് സെഡ് ടു ബി സബ്സെറ്റ്. സബ്സെറ്റ് ആണെങ്കിൽ കെ സെറ്റ് ക്യാപിറ്റൽ എ സെഡ് ടു ബി സബ്സെറ്റ്. സബ്സെറ്റ് ഓഫ്, സബ്സെറ്റ് ഓഫ് സെറ്റ് ബി ആണെങ്കിൽ നിങ്ങളുടെ ഓർമ്മയുണ്ടോ? എ എന്ന സെറ്റിലെ എവറി എലമെന്റ് ബി ഉണ്ടാവണം. ഓക്കെ, ഇഫ് എവറി എലമെന്റ് ഓഫ്, ഇഫ് every every element of, if every element of, if every element of a, every element of a is also, is also an element of, is also an element of, is also an element of എന്താണ് b എന്നായിരിക്കും. ഓക്കേ, a എന്ന സെറ്റിലെ every element b എന്ന സെറ്റിൽ വന്നാൽ എ എന്ന ബിയുടെ സബ്സെറ്റ് ആയിരിക്കും. ദാറ്റ് ഈസ് ഡിനോട്ട് ചെയ്യാ എ സബ്സെറ്റ് ഓഫ് ബി. നമ്മുടെ സി കുറിച്ച് നീട്ടിയാൽ മതി. ഇവിടെയാണത് എ സബ്സെറ്റ് ബി എന്ന് പറഞ്ഞാൽ. ഓക്കെ, ക്ലിയർ അല്ലേ? ഡൺ. ഓക്കെ, അപ്പോ എ ബിയുടെ സബ്സെറ്റ് ആണെങ്കിൽ എ എന്ന സെറ്റിലെ എവറി എലമെന്റ് ബി ഉണ്ടെങ്കിൽ എന്താണത് ഒരു എ ബിയുടെ സബ്സെറ്റ് ആയിരിക്കും. ഓക്കെ, ക്ലിയർ? നോക്കൂ മക്കളെ, ഇവിടെ നമുക്ക് എ കണ്ടെയ്ൻ ബി എന്ന് പറയാം. എ കണ്ടെയ്ൻ ബി എന്ന് പറയാം കേട്ടോ, എ കണ്ടെയ്ൻ ചെയ്യും. ഓക്കെ, നോക്കൂ മക്കളെ, ശ്രദ്ധിക്കുക. അപ്പൊ എ ഈക്വൽ ടു എയില് സെറ്റ് ഓഫ് ഉണ്ട്, 1 ഉണ്ട് 2 ഉണ്ട് 3 ഉണ്ട്. എന്ത് ആർക്കുണ്ട്? 1, 2, 3. അതുപോലെ ബി ഇസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ആരാണ്? 2 ഉണ്ട് 3 ഉണ്ട് 1 ഉണ്ട്. എയില് 1, 2, 3, ബിയില് 2, 3, 1 ഉണ്ട്. ഓക്കെ, നോക്കൂ മക്കളെ, ഇവിടെ എ എന്നാണ്, എ എന്താണ്? എ സബ്സെറ്റ് ഓഫ് ബി ആണ്. ഡൗട്ട് വേണ്ട, എ എന്താണ് സബ്സെറ്റ് ഓഫ് ബി ആയിരിക്കും. ഓക്കെ, അതേപോലെ നമ്മളെ ബിയും എന്താണ് സബ്സെറ്റ് ഓഫ് എ എന്ന് തിരിച്ചു മറിച്ചിട്ടുണ്ടല്ലോ. കാരണം ഇവിടുത്തെ എല്ലാ എലമെന്റും ഇവിടെ വരുന്നുണ്ടല്ലോ. അപ്പൊ ഇവിടുത്തെ ഈ എ എന്താണ് ബിയുടെ സബ്സെറ്റ് ആണ്. അതുപോലെ ഇവിടുത്തെ എല്ലാവരും ഇവിടെ വരുന്നുണ്ടല്ലോ. ബി എന്താണ് എയുടെ സബ്സെറ്റ്? അപ്പൊ എ സബ്സെറ്റ് ഓഫ് ബി ആണ്. അതുപോലെ ബി എന്താടാ സബ്സെറ്റ് ഓഫ് എ ആണെങ്കിൽ നമുക്ക് ഇംപ്ലൈസ് എന്തെന്ന് പറയാം? എ ഈക്വൽ ടു ബി എന്നായിരിക്കും. എ ഈക്വൽ ടു ബി എന്നായിരിക്കും. തിരിച്ചു മറന്നു കേട്ടോ, ആൻഡ് ബി ആണ് കേട്ടോ. ആൻഡ് തിരിച്ചു വരാം, ഇങ്ങനെ വരാം. അപ്പൊ എ ഈക്വൽ ടു ബി ആണെങ്കിൽ എന്താണ് എ
ബിയുടെ സെറ്റ് ബി എന്താണ് എയുടെ സബ്സെറ്റ് ആയിരിക്കും. അപ്പൊ തിരിച്ചു മറിച്ചാൽ ഈ ആരം പറഞ്ഞു കേട്ടോ, അങ്ങോട്ടും പോവാ ഇങ്ങോട്ടും പോവാ, ഇഫ് ആൻഡ് ഓൺലി ഇഫ് ആണ്, ഇഫ് ആൻഡ് ഓൺലി ഇഫ്. അപ്പൊ ഈ കണ്ടീഷൻ അങ്ങോട്ടും ആവാം, ഈ കണ്ടീഷൻ ഇങ്ങോട്ടും ആവുന്ന കണ്ടീഷൻ ആണ് ഇഫ് ആൻഡ് ഓൺലി ഇഫ്, ഡബിൾ ആരം പറഞ്ഞാൽ മീൻ ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? അപ്പൊ എ ബിയുടെ സബ്സെറ്റ് ആണ്, ബി എന്താണ് എയുടെ സബ്സെറ്റ് ആണെങ്കിൽ എ ഈക്വൽ ടു ബി എന്നായിരിക്കാണ് സബ്സെറ്റുകൾ. ഓക്കെ, നോക്കാം മക്കളെ. A is equal to set of A equal to set of 1, 2. Okay, എന്തുണ്ടെന്നെ സബ്സെറ്റുകൾ അതിന്റെ നമ്മൾ എന്തുണ്ടാക്കാൻ പറ്റും, സബ്സെറ്റുകൾ ഫോം ചെയ്യാൻ പോകണേ. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യുന്ന ആദ്യം നമ്മള് സെറ്റ് വൺ കൊടുക്കാം, അത് സെറ്റ് വൺ. ഓക്കെ, ഒറ്റ സെറ്റ് ഉള്ള സെറ്റ് വൺ അതെന്താണ് ഇവിടെ ഉണ്ട്. ഓക്കെ, അതുപോലെ സെറ്റ് ടു കൊടുക്കാം, സെറ്റ് ടു എന്താണ് അത് ഇവിടെ ഉണ്ട്. അതാണ് സെറ്റ് വൺ എന്താ സബ്സെറ്റ് ഓഫ് എ ആയിരിക്കും, സെറ്റ് ടു എന്താ സബ്സെറ്റ് ഓഫ് എ ആയിരിക്കും. നമ്മള് സബ്സെറ്റ് എന്ത് പ്രശ്നമാണ്, സെറ്റിന്റെ സിമ്പൽ വേണം, ബിലോങ്സ് ടു എന്ത് വേണ്ട, സിമ്പിൾ വേണ്ട. സബ്സെറ്റ് എന്ത് വേണം, സെറ്റിന്റെ സിമ്പിൾ വേണം. ഓക്കെ, അതുപോലെ സെറ്റ് വൺ എഴുതി, പിന്നെ സെറ്റ് ടു എഴുതി, അഗൈൻ സെറ്റ് ഓഫ് എന്ത് ചെയ്താ വൺ കോമ ടു ചെയ്താ ഇതുമാരാണ് സബ്സെറ്റ് ഓഫ് ആണ്. ഓക്കെ, ആരും ചെയ്തടാ അതേപോലെ സെയിം സെറ്റ് എന്ത് വരാ സബ്സെറ്റ് ഓഫ് എന്താണ് എവരി സെറ്റ്. ഇത് രണ്ട് ഏതൊരാൾക്കും ഉണ്ടാവും, ഏതൊരാളെ സബ്സെറ്റ് ആർക്കുണ്ടാവും, ഫൈവ് ഉണ്ടാവും, അതേ സെറ്റും ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ ഫൈവ് എന്താണ്, ഫൈവ് ഇസ് എ സബ്സെറ്റ് ഓഫ് എവരി സെറ്റ് ആണ്. ഓക്കെ, അതേപോലെ നമുക്ക് വരാം സെയിം സെറ്റ്. ഓക്കെ, ആ സെറ്റ് അതിനോടെ എന്ത് വരാ സബ്സെറ്റ് ആയിരിക്കും. ഓക്കെ, ഇറ്റ്സെൽഫ് ആയിരിക്കും. അപ്പൊ ഇയാളും അപ്പൊ സെയിം സെറ്റും എന്തില് വരാ സബ്സെറ്റിൽ വരാം, ഫൈവും ഇതിൽ നമുക്ക് വരാം സബ്സെറ്റിൽ വരുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ എന്താണ് ഫൈവ് ഇസ് എ സബ്സെറ്റ് ഓഫ് എവരി സെറ്റ്. ഓക്കെ മക്കളെ, അപ്പൊ നമുക്ക് സബ്സെറ്റിന്റെ ഒരു ഫോർമുല ഉണ്ടാക്കാം. അവരുടെ സബ്സെറ്റിന്റെ ഫോർമുലയാണ് ഇവിടെ എ ഈക്വൽ ടു സെറ്റ് ഓഫ് എ കോമ ബി. ഓക്കെ, നമുക്ക് ഇവിടുന്ന് എത്ര സബ്സെറ്റുകൾ ഉണ്ടാക്കാൻ പറ്റും, ഉണ്ടാക്കട്ടെ മക്കളെ. ആറെല്ലാം വരാം സബ്സെറ്റുകള്, സെറ്റ് എ എന്ന് വരാം, സെറ്റ് എ വരാം, പിന്നെയോ സെറ്റ് ബി വരാം, പിന്നെയോ സെറ്റ് ഓഫ് എന്താണ് എ കോമ ബിയും വരാം, ആറും വരാം, ഫൈവും വരാം, അല്ലെ. ഇത് രണ്ടും എപ്പോഴും ഉണ്ടായിരിക്കും. സെയിം സെറ്റും അതുപോലെ ഫൈവും എല്ലാ സെറ്റും എന്തുണ്ടാവും സബ്സെറ്റുകൾ ഉണ്ടായിരുന്ന കാര്യം ഓർമ്മയിൽ ഉണ്ടാവാം. ഓക്കെ, നമുക്ക് അവിടെ നോക്കി 1, 2, 3, 4 നാലാണല്ലോ. എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഇക്വേഷൻ ഉണ്ടാക്കാൻ പോകണം. നമുക്ക് ഫോർമുല ഉപയോഗിക്കാമുള്ളത് നമ്പർ ഓഫ് സബ്സെറ്റിന്റെ ഫോർമുലയാണ് എന്ത്, നമ്പർ ഓഫ് സബ്സെറ്റ് ഈക്വൽ ടു എന്താണ് 2n ആണ് ഫോർമുല. ഓക്കെ, നമ്പർ ഓഫ് സബ്സെറ്റ് ഈക്വൽ ടു എന്താ വരിക 2n. എന്നിരുന്നോ നമ്പർ ഓഫ് എലമെന്റ്സ് നോക്കി 1, 2 അല്ലേ, 2 എലമെന്റ്സ് അല്ലേ. എങ്കിൽ നമുക്ക് ഏതാണ് സിംഗിൾ വരിക 2² അല്ലേ, 2² ഈക്വൽ ടു 4 അല്ലേ, കണ്ടോ 1, 2, 3, 4. നമുക്ക് ഏത് സെറ്റിന്റെയും സബ്സെറ്റ് നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റും. എന്ത് ഉപയോഗിച്ചാൽ മതി, ഉപയോഗിച്ചാൽ പറയാത്ത ഫോർമുല നമ്പർ ഓഫ് ടോട്ടൽ നമ്പർ ഓഫ് സബ്സെറ്റ് ഈക്വൽ ടു എന്താണ് മക്കളെ 2n ആണ് ഫോർമുല. ഓക്കെ, ക്ലിയർ അല്ലേ, ഓക്കെ. അതേപോലെ മക്കളെ നമ്മളെ ഇഫ് എ സബ്സെറ്റ് ഓഫ് ബി ആണ്, എ എന്താണ് ബിയുടെ സബ്സെറ്റ് ആണ്, ബിയുടെ സബ്സെറ്റ് ആണ്, ആൻഡ് എന്തുമാണ് എ നോട്ട് ഈക്വൽ ടു ബിയുമാണ്, എന്തെല്ലാം എയും ബിയും ഈക്വൽ അല്ല, ബട്ട് എന്താണ് എ സബ്സെറ്റ് ഓഫ് ബി എന്നാണ് ഈക്വൽ ഓർമ്മയുണ്ടോ അല്ലെ, കാരണം ഓൾ എലമെന്റിൽ എ എന്ന സെറ്റിലെ എവരി രണ്ടും ഈക്വൽ ഓർമ്മയുണ്ടോ, എ ഈക്വൽ ടു ബി എന്താ ഓർമ്മ പഠിച്ച ഓർമ്മയുണ്ടോ, ഈക്വൽ ടു ബി എന്നാണ് എക്സാക്ട്ലി സെയിം എലമെന്റ് ആവണ്ടേ, അപ്പൊ നോട്ട് ഈക്വൽ ടു ആണെങ്കിലോ സെയിം എലമെന്റ് ആവില്ല, അതാണ് എ നോട്ട് ഈക്വൽ ടു ബി. ഓക്കെ, അപ്പൊ ഇഫ് എന്താണ് എ സബ്സെറ്റ് ഓഫ് ബി ആൻഡ് എന്താ എ നോട്ട് ഈക്വൽ ടു ബി ആണെങ്കിൽ എ ഈസ് കോൾഡ് പ്രോപ്പർ സബ്സെറ്റ് ഓഫ് ബി. എ ഈസ് കോൾഡ് പ്രോപ്പർ
subset of B ആണ്. B is called superset of A. ഇതാണ് A is called, ഓർത്ത് വെക്കണം, A is called proper subset of B ആണ്. B is called എന്താണ്? Superset of A ആണ്. A B യുടെ പ്രോപ്പർ സബ്സെറ്റ് ആണ്, B A യുടെ സൂപ്പർസെറ്റ് ആണ്. ഓക്കേ, എന്താണ് B is called superset of A. ജസ്റ്റ് ഓർത്ത് വെക്കാൻ കേട്ടോ, ജസ്റ്റ് ഓർത്ത് വെക്കാൻ പോയിന്റ്സ് പിന്നെ പറഞ്ഞുതരാം. ക്ലിയർ ആയല്ലോ. എന്താണത്? സബ്സെറ്റുകൾ. ഡൗട്ട് ഉണ്ടോ? എന്താ മക്കളെ പ്രോപ്പർ സബ്സെറ്റ് എന്ന് പറഞ്ഞാൽ? വളരെ സിമ്പിൾ ആണ്. നോക്കണം, ഇപ്പൊ A is equal to set of 1, 2 ഉണ്ട്. ഓക്കെ, ഇതിന്റെ ഒന്ന് പറയാം, ഇതിലെ ആരൊക്കെ ഇതിന്റെ സബ്സെറ്റുകൾ ആവുന്ന ആൾക്കാർ പറഞ്ഞോളി. ആരെല്ലാം സബ്സെറ്റുകള്? സെറ്റ് 1 വരാം, പിന്നെ സെറ്റ് 2 വരാം, പിന്നെ സെറ്റ് 1, 2 എന്ന് വരാം. ഓക്കെ, വരാലോ അല്ലെ? സെറ്റ് 1, സെറ്റ് 2, സെറ്റ് 1, 2 ആരും വരും മക്കളെ? 5 വരും. ഓക്കെ, നമുക്ക് വേണ്ടേ ഈ പ്രോപ്പർ സബ്സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോപ്പർ ഇവിടെ മീനിങ് മക്കളെ, ആര് വരില്ല? ഈ സെയിം സെറ്റ് അല്ലാത്ത ബാക്കി വരുന്ന എല്ലാ സെറ്റുകളുമാണ് ഇതിന്റെ പ്രോപ്പർ സബ്സെറ്റുകൾ. സബ്സെറ്റുകളിൽ ഏത് വേണ്ട നമ്മളെ? ആ സെയിം സെറ്റ് ഒഴികെയുള്ള ബാക്കി മൊത്തമുള്ള സബ്സെറ്റുകളാണ് എന്ത്? പ്രോപ്പർ സബ്സെറ്റ്. എങ്കിലും ഇവിടെ എത്ര പ്രോപ്പർ എന്തുണ്ട്? പ്രോപ്പർ സബ്സെറ്റ് എത്ര ആണുള്ളത്? 3 ആണുള്ളത് അല്ലെ? അപ്പൊ പ്രോപ്പർ അല്ലെ? പ്രോപ്പർ എന്താണ്? പ്രോപ്പർ സബ്സെറ്റ് ആകെ 3 ഉള്ളൂ. എന്ത് വേണ്ട നമ്മളെ? ഈ സെയിം സെറ്റ് അല്ലാത്ത ബാക്കി എല്ലാ സബ്സെറ്റുകളും പറയുന്നത് എന്ത്? പ്രോപ്പർ സബ്സെറ്റ്. ഇക്വേഷൻ പറയാനുണ്ടെന്ന് ഫോർമുല വരാം. അപ്പൊ നമ്പർ ഓഫ് പ്രോപ്പർ സബ്സെറ്റ് ഈക്വൽ ടു നമുക്ക് വരാം 2n-1 അല്ലെ? ടോട്ടൽ നിന്ന് ഒരു 1 കുറച്ചാൽ പോരെ? ടോട്ടൽ 4 പ്രോപ്പർ 1, 2, 3, 4 അത് 4 അല്ലേ? അപ്പൊ 4-1 എന്താണ്? 3. ഇതാണ് പ്രോപ്പർ സബ്സെറ്റ് ആണ് ഫോർമുല. എന്താ ചെയ്യേണ്ടത്? നമ്മളെ ഈ സെയിം സെറ്റ് അല്ലാത്ത ബാക്കി വരുന്ന കംപ്ലീറ്റ് സബ്സെറ്റുകളുടെ പേരാണെന്ത്? പ്രോപ്പർ സബ്സെറ്റ്. ഓക്കെ, ഇതാണെന്ത്? ടോട്ടൽ നമ്പർ ഓഫ് പ്രോപ്പർ സബ്സെറ്റ് ഫോർമുല 2 raised to n minus 1 എന്താണ് ടോട്ടൽ നമ്പർ ഓഫ് സബ്സെറ്റ് ഫോർമുല? 2 raised to n ആണ്. ക്ലിയർ ആയല്ലോ. അപ്പൊ പ്രോപ്പർ പഠിച്ചു, പിന്നെ പ്രോപ്പർ ഒക്കെയാണ്, അഗെയിൻ സബ്സെറ്റ് ഒക്കെയാണ്, പിന്നെ സൂപ്പർ സെറ്റ് ലിസ്റ്റ് ഓർത്ത് വെക്കണം. അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, ലിസ്റ്റ് അറിഞ്ഞിരിക്കണം. പിന്നെ സൂപ്പർ സെറ്റ് ലിസ്റ്റ് അറിഞ്ഞിരിക്കാം, ഇക്വേഷൻ ഓർത്ത് വെക്കണം. ഫോർമുല ചോദിക്കാം, എക്സാം ബോർഡ് എക്സാം കേട്ടോ. ഇത് സിമ്പിൾ ആണ്, ഇത് എന്തായാലും ചോദിക്കാം. ഇയാളെ ചിലപ്പോൾ ചോദിക്കാം എന്ത്? പ്രോപ്പർ നമ്പർ ഓഫ് പ്രോപ്പർ സബ്സെറ്റ് ഫോർമുല. ഓക്കെ, 2 raised to n minus 1. ക്ലിയർ ആയല്ലോ. ഇത്ര ഒക്കെയാണല്ലോ. ഓക്കെ, അപ്പൊ സബ്സെറ്റ് ഉണ്ട്, പ്രോപ്പർ ഉണ്ട്. എന്താണ് അപ്പൊ എ ബി യുടെ സബ്സെറ്റ്? എയില് വരുന്ന എല്ലാ എലമെന്റും ബി വന്നതാണ് എ ബി ബിയുടെ സബ്സെറ്റിലായിരിക്കും. അപ്പൊ എന്താണ് പഠിച്ചുള്ള പോയിന്റ് ആണ് കോപ്പി. അപ്പൊ പഠിച്ച കുറച്ച് പോയിന്റ്സ് ഉണ്ട്, പോയിന്റ്സുകളാണ്. ഫസ്റ്റ് പോയിന്റ് നിങ്ങള് പെന്ന് മാറ്റി കളർപ്പിട്ട് ഉപയോഗിക്കട്ടോ. പോയിന്റ് ജസ്റ്റ് പെന്ന് മാറ്റി ചെയ്തോ. ഫസ്റ്റ് പോയിന്റ് 5. ഫസ്റ്റ് പോയിന്റ് 5 is a subset of every set. Okay, second point. Every set is a subset of every set is a subset of itself. Okay, എന്താണ് അതേ സെറ്റ് എന്താണ് സബ്സെറ്റ് ആയിരിക്കും. Self, that is നമുക്ക് A subset of എന്താണ് A തന്നെ ആയിരിക്കും. Okay, അല്ലേ? എല്ലാ സെറ്റും അതിന്റെ എന്ത് വരിക? സബ്സെറ്റുകളായിരിക്കും. ഓക്കെ, സെക്കൻഡ് പോയിന്റ്. ഓക്കെ, അതുപോലെ നമുക്ക്
ഒരു സെറ്റില് തേർഡ് പോയിന്റ് ആണ് ഒരു സെറ്റില് n എലമെന്റ്സ് ഉണ്ടെങ്കിൽ number of subset equal to vera 2 raised n ആണ് ഫോർമുല number of subset where n is equal to vera number of elements n is equal to number of elements ആണ് ഓക്കേ number of elements ഓക്കേ ക്ലിയർ അല്ലേ റെഡി അല്ലേ അല്ലേ അപ്പോൾ നമ്പർ ഓഫ് സബ്സെറ്റ് കാണുമ്പോൾ നമുക്ക് ഫോർമുല വരിക 2 raised n n എലമെന്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് എന്താ ഇവിടെ ഇതിൽ ഇത്രയും സബ്സെറ്റുകൾ ഫോം ചെയ്യുന്ന ഇക്വേഷൻ ഉപയോഗിച്ചാൽ മതി ഓക്കേ അതേപോലെ ഫോർത്ത് ഫോർമുല നമ്പർ ഓഫ് പ്രോപ്പർ സബ്സെറ്റിന്റെ എണ്ണമാണ് ഓക്കെ നോക്കാം പ്രോപ്പർ സബ്സെറ്റ് ഫോർമുലയാണ് ഈക്വൽ ടു ഫോർമുല 2 raised to n minus 1 ടോട്ടൽ സബ്സെറ്റ് നമുക്ക് എന്ത് മൈനസ് ചെയ്യാം 1 അങ്ങനെ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് പ്രോപ്പർ സബ്സെറ്റുകൾ ഫോം ചെയ്യും ഒക്കെയാണത് ടോട്ടൽ നമ്പർ ഓഫ് പ്രോപ്പർ സബ്സെറ്റ് ഫോർമുല ഇവിടെ വരാം നമ്മുടെ നമ്പർ ഓഫ് എന്താണ് സബ്സെറ്റ് ഫോർമുല ഓക്കെ അതുപോലെ മക്കളെ ഫിഫ്ത്ത് പോയിന്റ് ഇഫ് എ സബ്സെറ്റ് ഓഫ് ബി ആണെങ്കിൽ എ സബ്സെറ്റ് ബി ആണെങ്കിൽ അതുപോലെ ആൻഡ് എന്താണ് ബി സബ്സെറ്റ് ഓഫ് സി ആണെങ്കിൽ എ ബിയുടെ സബ്സെറ്റ് ആണ് ബി എയുടെ സബ്സെറ്റ് ആണെങ്കിൽ ദാൻ എന്തായിരിക്കും എ സബ്സെറ്റ് ഓഫ് എന്താണ് സി ആയിരിക്കും ഓക്കെ എ ബിയുടെ സബ്സെറ്റും ബി സിയുടെ സബ്സെറ്റും ആണെങ്കിൽ എ എന്താണ് സിയുടെ സബ്സെറ്റുകളായിരിക്കും ഡൗട്ട് വേണ്ട ഓക്കെ പോയിന്റ് മക്കളെ A equal to B ആണെങ്കിൽ A യും B യും equal ആണെങ്കിൽ നമുക്ക് വരാം if നമുക്ക് if A subset of B ആണ് if A subset of B ആണ് and എന്ത് പറയാ B എന്താണ് subset of A യും ആയിരിക്കും ഓക്കേ A equal to B ആണെങ്കിൽ A subset of B and B subset of A ആയിരിക്കും ഓക്കേ തിരിച്ചു മറിച്ചും പറയാം കേട്ടോ തിരിച്ചു വരാം കേട്ടോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെയും വരാം എ ഇക്വൽ ടു ബി ആണെങ്കിൽ എ എന്താണ് ബിയുടെ സബ്സെറ്റ് ബി എന്താ എയുടെ സബ്സെറ്റ് ആയിരിക്കും ഓക്കെ ക്ലിയർ ഡൺ റെഡി ആണല്ലോ ഓക്കെ അതേപോലെ നമുക്ക് നെക്സ്റ്റ് പോയിന്റ് ഉദ്ദേശിക്കുന്നത് അടുത്ത പോയിന്റ് ആണ് സെവൻത് പോയിന്റ് കേട്ടോ നെക്സ്റ്റ് പോയിന്റ് ഓർത്ത് വെക്കേ നമുക്ക് പെട്ടെന്ന് നമുക്ക് പ്രോബ്ലത്തിലേക്ക് ചെയ്യാൻ പറ്റും കേട്ടോ പ്രശ്നം ഉണ്ടാവില്ല ഓക്കെ ലെഫ്റ്റ് പോയിന്റ് ആണ് എ ബി ആണ് എ and b a and b are two sets and b are two sets naan a and b endada two sets aanengil okay if a subset of b and a not equal to b aanu a endada b yude subset aayirikkum aanam a endam padilayum equal aavanum padilla then a is called proper subset of എന്താണ് b എന്ന് പറയുന്നത് is called proper subset of b എന്നാണ് and b is called super set of a നമുക്കളെ a എന്നായിരിക്കും ഓക്കെ is called proper subset of b ആണ് ഓർമ്മണ്ട് proper subset of b എന്ന് പറയാം അതുപോലെ ആംഗിൾ ആണ് b is called super set of a എന്ന് പറയാം ഓക്കേ ഇതാണ് പ്രോപ്പറോ അതുപോലെ സൂപ്പർ സെറ്റ് ജസ്റ്റ് ഓർത്ത് വെക്കുക കേട്ടോ ഡെഫിനിഷൻ ചോദിക്കാറൊന്നുമില്ല ജസ്റ്റ് അറിഞ്ഞിരിക്കണം കേട്ടോ ഓക്കെ ഇത്ര റെഡി ആണല്ലോ പെട്ടെന്ന് കോപ്പി ഓക്കെ നമുക്ക് നമ്മൾ ക്വസ്റ്റ്യൻ നോക്കുക അല്ലേ സബ്സെറ്റിന്റെ ക്വസ്റ്റ്യൻസ് ആണ് നോക്കിട്ട് നമുക്ക് കൺസിഡർ ദ സെറ്റ് ഓക്കെ ഇവിടെ പറഞ്ഞേ ഫൈ കോമ പിന്നെ a equal to set of 1, 3 ഓക്കെ ഫൈ ഉണ്ട് a 1, 2, 3 അതുപോലെ b equal to set of 1, 5, 9
ഓക്കേ ബി ലാഗുണ്ട് 1 5 9 അപ്പോൾ സി യിൽ വരാം സി ഈക്വൽ ടു സെറ്റ് ഓഫ് ദ സി എന്ന സെറ്റിൽ ആർക്ക് വരാം 1 3 5 7 9 ഓക്കേ സി യിൽ വരാം 1 ഉം 3 ഉം 5 ഉം 7 ഉം 9 ഓക്കേ ഇൻസെർട്ട് ദ സിംബൽ എന്താണ് സിമ്പിൾ വരിക ഇതാ ഇയാള് ഓറെന്താണ് ഇയാളെ സിമ്പിൾ ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യാം അത് ഫിൽ ചെയ്യാം ഓക്കെ ഇതിലെ ക്വസ്റ്റ് നമ്പർ 1 എന്ന് പറയുന്നത് എന്താണ് 5-B ആണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഓക്കെ അഗെയിൻ നമ്മൾ സെക്കൻഡ് മീൻസ് ചെയ്യേണ്ടത് എന്താണ് സെക്കൻഡ് A=A'B അതുപോലെ തേർഡ് ക്വസ്റ്റ്യൻ മീൻസ് ചെയ്യാം തേർഡ് ക്വസ്റ്റ്യൻ വേണ്ടത് എന്താണ് A'C നമ്മുടെ നമുക്ക് വ്യക്തമായിട്ട് അറിയാം എന്ത് ഫൈ എന്താണ് സൂപ്പർ വണ്ണ് ഫൈ ഇസ് എ സബ്സെറ്റ് ഓഫ് എവരി സെറ്റ് ആയിരിക്കും ഫൈ എന്താണ് ഫൈ ഇസ് എ സബ്സെറ്റ് ഓഫ് എവരി സെറ്റ് ആണ് എല്ലാ എലമെന്റും ബിയിൽ നോക്കിയും എയിൽ വരുന്ന എല്ലാ എലമെന്റും ബിയിൽ വരുന്നുണ്ടോ എയിൽ 1 ഉണ്ട് ബിയിലോ 1 ഉണ്ട് എയിൽ 3 ഉണ്ട് ബിയിൽ 3 ഉണ്ടോ അല്ല പറഞ്ഞാൽ നമുക്ക് എ എന്താണ് നോട്ട് സബ്സെറ്റ് ഓഫ് ബി ആയിരിക്കും എ എന്താണ് ബിയുടെ സബ്സെറ്റ് അല്ല ഓക്കെ നെയിംസ് നോക്കി ഏത് വരുന്ന എല്ലാ എലമെന്റിനും സീൽ ഉണ്ടോ ഏത് 1 ഉണ്ട് സീലും 1 ഉണ്ട് ഏത് 3 ഉണ്ട് സീലും 3 ഉണ്ട് ദാറ്റ് ഈസ് നമുക്ക് എ എന്താണ് സബ്സെറ്റ് ഓഫ് സി ആയിരിക്കും അത് ഓക്കെ ആണല്ലോ നെക്സ്റ്റ് ബി സി നോക്കിയടാ ബിയിൽ വരുന്ന എല്ലാ എലമെന്റും സീൽ ഉണ്ടോ ബിയിൽ 1 ഉണ്ട് സീലും 1 ഉണ്ട് ബിയിൽ 5 ഉണ്ട് സീലും 5 ഉണ്ട് ബിയിൽ 9 ഉണ്ട് സീൽ 9 ഉണ്ട് ദാറ്റ് ഈസ് ബി സബ്സെറ്റ് ഓഫ് എന്താണ് സി ഓക്കെ ക്ലിയർ ഓക്കെ ആണല്ലോ നെക്സ്റ്റ് പ്രോബ്ലം സെക്കൻഡ് പ്രോബ്ലം വരുന്ന എല്ലാ എലമെന്റും ബി ഉണ്ടോ എന്ന് നോക്കി എ ഉണ്ട് ഇവിടെയും ഉണ്ട് ഇ ഉണ്ട് ഇവിടെ ഇ ഉണ്ടോ എന്തല്ല അയാള് എ എന്താടാ നോ ആൻസർ നമുക്ക് നോ ആയിരിക്കും കേട്ടോ ആൻസർ നോ ആണ് ആൻസർ നോ അല്ലേ കാരണം ഏഴ് വന്ന എവരി എലമെന്റിന്റെ ബിയിലുണ്ടോ ഇല്ല അയാൾ എന്തല്ല നോ ആണെന്ന് ചോദിച്ചാ എന്താടാ എ ബിലോങ്സ് ടു എ ആണ് but endalla a endana not belongs to b aanu alle a endana a ennaale a enna set element aanu but evide illade a ennal so a kanda a okay aanu ee lemle e endana belongs to a aanu da e endana e ennaale a enna set element aanu but e ennal evide illa e bil undo b endalla rasandra no aayirikkum no clear aayo alle as no aanu da adinte condition ഫസ്റ്റ് സെറ്റിലെ എല്ലാ എലമെന്റും നമ്മുടെ സെക്കൻഡ് സെറ്റിൽ വന്നാൽ ഫസ്റ്റ് സെറ്റ് എന്താ സെക്കൻഡിന്റെ സബ്സെറ്റ് തിരിച്ചു നോക്കിയാൽ ഇവിടെ ബി ഉണ്ട് ഇവിടെ ബി ഉണ്ടോ എന്തെല്ലാം തിരിച്ചു മറിച്ചെന്തല്ലേ അയാള് സബ്സെറ്റുകളല്ല ഓക്കെ അപ്പോൾ ഫസ്റ്റ് സെറ്റിലെ എല്ലാ എലമെന്റും സെക്കൻഡിലെ വന്നാൽ മാത്രമേ അന്നാണ് ഫസ്റ്റ് സെക്കൻഡിന്റെ സബ്സെറ്റ് ആവില്ല ഓക്കെ ക്ലിയർ ഒരു ക്വസ്റ്റ്യൻ നോക്കണേ
മൂന്ന് സെറ്റ്സാണ്, ത്രീ സെറ്റ്സ് ഉണ്ട്. ഇഫ് കണ്ടീഷൻ ആണ്, ഇഫ് എ പറയുന്നത് എ ബിലോങ്സ് ടു ബി ആണ്, എ എന്താണ് ബിയിലെ എലമെന്റ് ബിലോങ്സ് ടു ആണ്. പിന്നെ പറഞ്ഞേ ആൻഡ് ആൻഡ് ബി സബ്സെറ്റ് ഓഫ് സി ആണ്, ബി എന്താണ് സിയുടെ സബ്സെറ്റുകളുമാണ്. ഇറ്റ് ഈസ് ട്രൂ ദാറ്റ് is it true that എന്താണ് a subset of c question mark, a subset of c question mark. If not, give an example. If not give an example. പിന്നെ ബി എന്താണ് സിയുടെ സബ്സെറ്റ് ആണെങ്കിൽ നമുക്ക് വരാം എ എന്താണ് സബ്സെറ്റ് ഓഫ് സി ആണ്. ഒരിക്കലും ആവില്ല എന്താണ് നോ കേട്ടോ, നോ. ഒരു എലമെന്റ് ഒരിക്കലും സബ്സെറ്റ് ഓഫ് ഇറ്റ്സെൽഫ് ആയിരിക്കില്ല. എലമെന്റ് എന്താണ് സെറ്റ് എന്ത് വരാം, സെറ്റ് സബ്സെറ്റ് ഓഫ് ഇറ്റ്സെൽഫ് ആയിരിക്കും. ബട്ട് എലമെന്റ് എന്ത് വരാം, സബ്സെറ്റ് ഓഫ് ഇറ്റ്സെൽഫ് ആയിരിക്കില്ല എന്ന് കാര്യം ഒന്നാമത് ഓർമ്മിക്കാം. ഓക്കെ, നമുക്ക് ഏക്കും ബിക്കും ഒരു എക്സാമ്പിൾ ഉണ്ടാക്കാൻ പോവാണ്. അപ്പൊ നോ ആണ് കണ്ടീഷന്. എക്സാമിന്റെ എക്സാമ്പിൾ നോ A equal to ഞാൻ സെറ്റ് ഓപ്പൺ ചെയ്യട്ടെ. A എന്ന സെറ്റില് എന്താക്കി നിങ്ങൾ ഇവിടെ സെറ്റ് വണ്ണ് കൊടുക്കും, സെറ്റ് വണ്ണ്. ഓക്കെ, അതുപോലെ B എന്ന സെറ്റില് ബി ഇസ് ഈക്വൽ ടു സെറ്റ് ഓപ്പൺ എന്താണ് സെറ്റ് വണ്ണും കൊടുത്ത് എന്താണ് ടു കൊടുക്കുന്നത്. സെറ്റ് വണ്ണും എന്താണ് ടു എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് സി സി ഈക്വൽ ടു സെറ്റ് ഓഫ് സെറ്റ് വണ്ണ് കൊടുക്കും. ഓക്കെ, സെറ്റ് വണ്ണ് ഉണ്ട്, പിന്നെ 2 ഉണ്ട്, 3 ഉണ്ട്. ഓക്കെ, സെറ്റ് 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്. ഓക്കെ, ഓക്കെ മക്കളെ, ഇവിടെ ഈ സെറ്റ് ബി എലമെന്റ് ആണ്. കാരണം എ എന്ന സെറ്റ് ബി എലമെന്റ് ആണോ? യെസ്. എന്ത് വരാ നമ്മള് ഏത് മൊത്തം സെറ്റിലാണ്, അപ്പൊ സെറ്റ് 1 എന്താ ഇവിടെ ഉണ്ടല്ലോ അല്ലെ, സെറ്റ് 1 ബി ഉണ്ടല്ലോ, അപ്പൊ ശരിയാണല്ലോ. അപ്പൊ സമയം എ എന്താ വരാ, എ എന്താണ് സബ്സെറ്റ് ഓഫ് അല്ലെ, എ ബിലോങ്സ് എന്താണ് ബി. എ ഡൗട്ട് വേണ്ട, ഡൗട്ട് വേണ്ട. കാരണം വരാ ഈ എ എന്ന സെറ്റ് ആണ് വൺ ഇലവന്റെ ഉദ്ദേശിച്ചോ, ഇലവന്റ് വൺ അല്ല പറഞ്ഞ എ ബിലോങ്സ് ടു ബി. എന്താണ് എ എന്ന സെറ്റ് എന്താണ് ബിക്ക് എന്താണ് ബിലോങ്സ് ടു ആണ്. അപ്പൊ റെഡിയാണ് കണ്ടീഷൻ നോക്കിയാണല്ലോ. അതേപോലെ ഇവിടെ വരുന്ന എല്ലാ ആളുകളും ഇവിടെ ഉണ്ടോ അല്ലെ, ബിയില് വരുന്ന എല്ലാ എലമെന്റും ഇവിടെ ഉണ്ടോ നോക്കി. യെസ്, എന്താണ് സെറ്റ് 1 ഉണ്ട്, 2 ഉണ്ട്. ഓക്കെ, ആളുകൾ നോക്കിയാണല്ലോ വരാ, എന്തുമാണ് ബി എന്താണ് സബ്സെറ്റ് ഓഫ് സിയുമാണല്ലോ, അത് നോക്കിയാണല്ലോ. എങ്കിൽ എ എന്ന ആള് സിക്ക് സബ്സെറ്റുകളായിരിക്കോ എന്ന് ആലോചിക്കുന്നത്. ആരും വരെ ഇവിടെ ഇവിടെ ഈ എലമെന്റ് ഇവിടെ ഇവിടെ സിയിൽ വരുന്നുണ്ടോ? ഇവിടെ വണ്ണാണുള്ളത്, ഇത് വണ്ണത് എലമെന്റ് വണ്ണാണല്ലോ. പക്ഷെ ഈ വൺ എലമെന്റും എന്തും ഈക്വൽ അല്ല, സെറ്റ് വണ്ണും ഈക്വൽ അല്ല. അപ്പൊ വണ്ണ നമ്മളെ വണ്ണ എന്നാണ് ഇവിടെ ഉണ്ട്, ബട്ട് സെറ്റ് വണ്ണാണല്ലോ ഉള്ളത്, രണ്ടും എന്താണ് ഈക്വൽ അല്ല. നമുക്ക് പറയാം, ഇങ്ങനെ പറയാം കേട്ടോ, നമുക്ക് വരാം വൺ എന്താണ് ബിലോങ്സ് ടു എ ആണ്, വണ്ണ് എയിലുണ്ട് അല്ലെ. ആൻഡ് നമുക്ക് വരാം, ആൻഡ് എന്താ വണ്ണ് നോട്ട് ബിലോങ്സ് ടു സി എന്നാണ് അല്ലെ. കാരണം വണ്ണ എവിടെ ഇല്ല, സി എന്ന സെറ്റ് വൺ ആണ് സിയിലുള്ളത് അല്ലെ. സിയിലെ സെറ്റ് വൺ ആണ് എയിലോ വണ്ണുമാണ്, കാരണം ഈ വണ്ണ് എലമെന്റ് ആണ്.
എ ലേ ഇവിടെ സെറ്റ് വണ്ണും ആണ്. കാരണം സെറ്റ് വണ്ണും വണ്ണെന്തെല്ലാം ഒരിക്കലും ഈക്വൽ ആവില്ല. കാരണം വണ്ണ് ഒരിക്കലും എലമെന്റ് സബ്സെറ്റ് ഓഫ് ഇറ്റ്സെൽഫ് ആവില്ല എന്ന കാര്യം ഫോർമുല ഉണ്ടാവാം. ഓക്കെ, അപ്പൊ ഇത് വണ്ണുമാണ്, സെറ്റ് വണ്ണുമല്ല. അപ്പൊ ഈ വണ്ണ എന്ന ആളെ ഇവിടെ സെറ്റ് ഉണ്ടോ? ഇല്ല. എന്തുകൊണ്ടില്ല? ഇത് വണ്ണാണ്, ഇത് സെറ്റ് വണ്ണുമാണ്. കാരണം വണ്ണും സെറ്റ് വണ്ണും എന്താണ്? ഒന്നല്ല. ക്ലിയർ? എന്താണ് കണ്ടീഷൻ? ഓക്കെ. അപ്പൊ എ എന്താണ്? ബിലോങ്സ് ടു ബി ആണ്. ബി എന്താണ്? സബ്സെറ്റ് ഓഫ് സിയും ആണ്. ഇപ്പൊ എന്താ, വൺ ബിലോങ്സ് ടു എ ആണ്, ആൻഡ് വൺ എന്താ, നോട്ട് ബിലോങ്സ് ടു സി ആണ്. കണ്ടീഷൻ ഓക്കെ ആയി. ഓക്കെ, ക്ലിയർ?